വ്യക്തികൾ രൂപപ്പെടുക എന്നുള്ളതാണ്. ആ വ്യക്തികളുടെ രൂപമാറ്റങ്ങൾക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആശയപരമായ ദൃഢതയ്ക്ക് വ്യക്തത വന്നാൽ സാമൂഹ്യ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും രൂപപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അടിസ്ഥാനപരമായിട്ട് വ്യക്തിയുടെ മാറ്റങ്ങളിലൂടെ മാത്രമോ ലോകത്ത് ഒരു പരിവർത്തനം, ഒരു മാറ്റം ഉണ്ടാകാൻ സാധ്യത ഞാനങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ സംഘങ്ങളിലൂടെ നമ്മൾക്ക് പ്രതിരോധങ്ങൾ തീർക്കേണ്ടത് ഒരു സാമൂഹ്യ ആവശ്യമാണ്. ശരി, അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ വ്യക്തികളുടെ മാറ്റങ്ങളിലൂടെ മാത്രമോ നവീകരണം, സാമൂഹ്യ നവീകരണം നടക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഞാൻ എന്നെ തിരുത്താൻ എനിക്ക് സാധ്യമാണ് എന്നതുകൊണ്ട് എനിക്കും എൻ്റെ ചുറ്റുവട്ടങ്ങളുടെയും എൻ്റെ പരിധിക്കകത്ത് വരുന്ന ഒരു ലോകം എങ്ങനെയാണ് ഒരു നീതിയുക്തമായ ഒരു ലോകത്തെ നമുക്ക് സാധ്യമാക്കുക, അത് അവരവരുടെ ജീവിതം കൊണ്ട് എത്രത്തോളം സാധ്യമാണ്, ആ സാധ്യത അന്വേഷിക്കലാണ് പരമേശ്വരൻ. മനുഷ്യരെ ബോധവൽക്കരിക്കുക എന്നുള്ള ദൗത്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് സ്പ്രെഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മളൊരു ഒരു മനുഷ്യനും ഒരാളും ബോധവൽക്കരിക്കേണ്ടതാണ് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല, പഠിപ്പിക്കേണ്ടതുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ നമ്മൾ വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, സാമൂഹ്യപരമായിട്ടുള്ളൊരു വിലയിരുത്തൽ നടത്തുമ്പോൾ നമ്മൾ വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യകുലത്തിന് തൃപ്തികരമല്ലാത്ത, ആസ്വാദികരമല്ലാത്തൊരു ലോകം രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദി നമ്മൾ തന്നെ, അല്ലാതെ മറ്റാരുമല്ല ആണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം പഠിപ്പിച്ചു എന്നുള്ളതുകൊണ്ട് ആണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ പഠിപ്പിച്ചതുകൊണ്ട് സംഭവിച്ചതാണ്. പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രക്രിയക്കകത്ത് പഠിപ്പിക്കുന്ന ഒരാളെ പൂർണ്ണനാണ് എന്നുള്ള സ്വയം ബോധത്തിൽ നിന്നാണ് ഒരാളെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അതയാളെ പഠിക്കണമെന്ന് നിർബന്ധിക്കുന്നത്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞവനെന്നും പഠിച്ച് ശരിയാകാത്തവനെന്നും പറഞ്ഞ് വാഗിച്ചതിൻ്റെ പേരിൽ നടന്നിട്ടുള്ള അബദ്ധങ്ങളല്ലാത്ത ഒരു മനുഷ്യനെ നമുക്ക് കുറ്റപ്പെടുത്താനില്ല. ആർത്ഥത്തിൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു പ്രക്രിയ അബദ്ധങ്ങളാണ്. ശരി, പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. അറിവും അറിയുക എന്നതുള്ള പ്രക്രിയ രണ്ടും രണ്ടാണ്. അറിവ് നമുക്ക് ടെക്നോളജി ഇത്രത്തോളം വളർന്ന ഒരു ടെക്നോളജി ഉള്ള ഒരു കാലത്ത് അറിവ് നേടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, ഒരാൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനിയുള്ള കാലം ഒരു മനുഷ്യൻ രൂപപ്പെടുന്നതിന് ആവശ്യമുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടത് അവരവരുടെ ഉത്തരവാദിത്വമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനുഷ്യരെ സ്വതന്ത്രരാക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനുഷ്യരെ സ്വതന്ത്രരാക്കുമ്പോൾ സംഭവിക്കുന്നത് അവർ സഞ്ചരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. സഞ്ചാരം ഫിസിക്കലി മാത്രമല്ല, മെൻ്റലിയും നമ്മൾ സഞ്ചരിക്കുന്നുണ്ട്. നമ്മൾ അനുനിമിഷം നമ്മൾ ചലിക്കുന്നതും ചിന്തിക്കുന്നതുമായിട്ടുള്ള ജീവിയാണ്. പിന്നെ പഠിപ്പിക്കുക എന്നുള്ളൊരു പ്രക്രിയ ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ലാത്തൊരു ഘടകമാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ നോക്കുമ്പോൾ ഫാർമേഷെയർ ഭക്ഷണത്തെപ്പറ്റി, ആരോഗ്യത്തെപ്പറ്റി, കൃഷിയെപ്പറ്റി, നീതി വ്യവസ്ഥകളെപ്പറ്റി, ഒരു നവസമൂഹം, ഒരു ധാർമ്മിക സമൂഹം രൂപപ്പെടുന്നതിന് ആവശ്യമുള്ള ഏതെല്ലാം പ്രക്രിയകളാണോ ആ പ്രക്രിയകൾക്കൊക്കെ ബദലിന് സാധ്യതയുണ്ടെന്ന് വിചാരിക്കുന്നു. അത് അവരവരുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കി ചെയ്യുന്നത് എത്രത്തോളമാണോ അത്രത്തോളം അതിന് റിസൾട്ട് ഉണ്ടാകും എന്ന് വിചാരിക്കും. അങ്ങനത്തെ ഒരു ഇടമായിട്ട് ഫാർമേഷറിനെ പരിഗണിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വഴികൾ ഇങ്ങനെയൊക്കെയാണ്. ഭക്ഷണത്തെ പറ്റിയും നമ്മളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാവുന്നൊരു സ്പേസായിട്ട് മാറുക എന്നുള്ളതാണ്. ഓരോ ജീവിതവും ആ ജീവിതത്തിനോടൊപ്പമുള്ള കൂടിച്ചേരലുകൾക്കുള്ള സാധ്യതയുമുണ്ട്. നിങ്ങളും ഇവിടെ ഇങ്ങനെ എത്തിച്ചേരണമെന്ന് തീരുമാനിക്കുന്നതിൻ്റെ അകത്ത് നിങ്ങൾക്കും തൃപ്തികരമായ എന്തൊക്കെയോ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് വരണതാണ് ആ ഒരു എക്സ്പീരിയൻസാണ്. യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാ മനുഷ്യർക്കും സാധ്യമാണ് നമ്മൾ നിൽക്കുന്നിടത്ത് ഒരു 10 പേർക്ക് വന്നിട്ട് നമ്മളുടെ ആശയലോകത്തെ വിശാലമാക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ പ്രായോഗിക ജീവിതത്തെ കുറേ കൂടി കരുതലുള്ള ഒരു ലോകത്തെ സൃഷ്ടിച്ചെടുക്കാനായിട്ടുള്ള കൂട്ടായ്മകൾ രൂപപ്പെടും. അതിനൊരു സംഘബോധത്തിൻ്റെ പേരുകളോ അജണ്ടകളോ ഇല്ലാതെയും സംഭവിക്കാം. ഇപ്പം നിങ്ങളാരും ഇവിടെ വന്ന് പോയതിൻ്റെ രേഖകളൊന്നുമില്ല, നമുക്ക് ഒപ്പിട്ട് നമ്മൾ പിരിയേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മളൊരു സംഘമായിട്ട് ചേരുന്നുണ്ട്, വർത്തമാനങ്ങൾ പറയുന്നുണ്ട്, ആഹരിക്കുന്നുണ്ട്, കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. ലോകത്ത് അങ്ങനെ അത്രയും ഒരു അനാവശ്യ ചിട്ടകളുണ്ടാക്കി നമ്മളുണ്ടാക്കിയ വ്യവസ്ഥകളാണ് നമ്മളെ പരാജയപ്പെടുത്തിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ അർത്ഥത്തിൽ ഫാർമേഷെയർ ഒരു സ്വതന്ത്രമായ അനുഭൂതി നൽകാവുന്ന, അനുഭൂതി ലഭിക്കുന്ന ഒരിടമായിട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അത്ര ആംബ്രോസിയൻ്റെ ജേണിയിലും ഗാന്ധി ഒരു വലിയൊരു റോള് പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഗ്രാം സ്വരാജ് എന്നുള്ളൊരു ഐഡിയ, അപ്പോൾ ആ ഗ്രാം സ്വരാജ് എന്നുള്ള ഫിലോസഫിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഫാർമേഷെയർ എന്നുള്ള സ്പേസും തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് പങ്കുവയ്ക്കാൻ പറ്റും. നമ്മൾക്ക് നമ്മളോടൊപ്പം ജീവിച്ച കാലത്ത് മനുഷ്യരെ നമ്മൾക്ക് വേണമെങ്കിൽ തൊട്ടറിയാൻ പറ്റും. ഇപ്പോൾ ഗാന്ധിയെ നമുക്ക് സാധ്യതയില്ല, കാരണം നമ്മൾക്ക് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ കടന്നുപോയ ഒരു മനുഷ്യനാണ്.
അതുകൊണ്ട് വ്യക്തി എന്നുള്ള നിലയിൽ ഗാന്ധിയെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഗാന്ധി രാഷ്ട്രീയമായിട്ട് നമ്മൾ വിലയിരുത്തപ്പെടേണ്ടത് പുതിയൊരു കാലത്തിൻ്റെ ആവശ്യം. കാരണം ആ മനുഷ്യൻ ജീവിച്ച കാലത്ത് നമ്മൾക്ക് അദ്ദേഹം പറഞ്ഞ ആശയങ്ങളോട് അനുകൂലിക്കാനും പ്രതികൂലിക്കാനും ധാരാളം ആളുകളുണ്ടായിരുന്നു. പക്ഷേ ഈ സമയത്ത് നമ്മൾക്ക് അനുകൂലിക്കേണ്ടതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ കേന്ദ്രീകൃതമായ എല്ലാത്തരം വ്യവസ്ഥകളും ദുഷിച്ചു പോയി എന്നുള്ളത് കൊണ്ട് നമുക്കതിൻ്റെ അതിന് ഇനി പുതിയതായിട്ട് മനസ്സിലാക്കാൻ അത്ര ബുദ്ധിമുട്ടെന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഗാന്ധി പറഞ്ഞ പരിമിതിയുള്ള പരിമിതപ്പെടുത്തുന്ന ഒരു സുസ്ഥിരമായ ഒരു ജീവിതത്തിൻ്റെ സാധ്യതകൾ തിരയുന്നതിനകത്ത് ഈ പുതിയ കാലത്തിന് ആവശ്യമാണ് ഗാന്ധിയുടെ ആശയങ്ങൾ. രണ്ട് തരത്തിലാണ് നമുക്ക് ഗാന്ധിയെ സമീപിക്കാൻ പറ്റുക. ഒന്ന്, കേന്ദ്രീകൃതമായി വരുന്ന എല്ലാത്തരം വ്യവസ്ഥകളും ദുഷിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അതിനോട് പ്രതിരോധിക്കാനായിട്ട് അഹിംസ അല്ലാത്ത മറ്റൊരു വഴിയില്ല എന്ന് പറഞ്ഞത് വളരെ യാഥാർത്ഥ്യമാണ്. കാരണം നമ്മൾ ചരിത്രം മുഴുവൻ, ലോകത്തിൻ്റെ ചരിത്രം മുഴുവൻ എടുത്ത് പരിശോധിച്ചാലും അക്രമം കൊണ്ടുണ്ടായിട്ടുള്ള പ്രതിരോധങ്ങളല്ല, അഹിംസ കൊണ്ടുള്ള പ്രതിരോധങ്ങൾക്കാണ് കുറേ കൂടി സാധ്യത പോരാട്ടങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിലും ഗാന്ധി വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അത് പരാജയപ്പെടുന്നിടത്ത് നമുക്ക് വേണമെങ്കിൽ ആയുധം എടുക്കാമെന്നും പറയുന്നുണ്ട്. അല്ലാതെ ഗാന്ധി ഒരു എന്താ പറയുക, ഒരു മുഷിഞ്ഞ ഒരു മണ്ടനായ ഒരു ആശയങ്ങൾ പറയുന്ന ഒരാളല്ല. ഒരു പരിധി കഴിഞ്ഞാൽ ആയുധം എടുക്കണമെങ്കിൽ എടുക്കാം, എടുക്കേണ്ടി വരും. അത് പരാജയപ്പെടുകയാണെങ്കിൽ, പരാജയപ്പെടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ആയുധം എടുക്കുക എന്ന് പറഞ്ഞാൽ സമാധാനം ഇല്ലാതാകുക എന്ന് തന്നെയാണ് അതിനകത്ത്. യുദ്ധങ്ങളുണ്ടാകുന്ന ഈ ഭൂമിയോട് നമുക്ക് പറയാനായിട്ടുള്ള ഒരേ ഒരു ആശയം അഹിംസ തന്നെയാണ്. അപ്പം ആ ഒരർത്ഥത്തിൽ ഒരു പ്രതിരോധമായി തീരേണ്ടതിന് ആശയം ഇത്രത്തോളം പ്രാക്ടിക്കലായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച ഒരു രാഷ്ട്രീയ ജീവിതം എന്നുള്ള നിലയിൽ ഗാന്ധിയെ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. കാരണം ഞാനൊരിക്കലും ഹിംസ കൊണ്ട് ലോകത്തെ നിർമ്മിക്കാൻ പറ്റുമെന്നോ, ഒരു അനീതിയോട് ഹിംസയോട് പ്രതിരോധിച്ചുകൊണ്ട് നമുക്കൊരു നേർവഴി തിരഞ്ഞെടുക്കാനായിട്ടുള്ളൊരു വഴി കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷയും എനിക്കില്ല. നമ്മൾ എപ്പോഴും അഹിംസ എന്ന് പറയുന്ന ഒരവസ്ഥ കൈകാര്യം ചെയ്യുന്ന ആളുകൾ അനീതിയുടെയും അധർമ്മത്തിൻ്റെയും കൊടപിടിച്ച മനുഷ്യരാണ്. അവരെ നമുക്ക് പ്രതിരോധിക്കാനായിട്ടുള്ള കരുത്തില്ലാത്ത മനുഷ്യരാണ് അഹിംസ കൊണ്ട് കിടക്കുന്ന മനുഷ്യർ. അവരോട് പ്രതിരോധിക്കാൻ നമ്മളുടെ കയ്യിൽ യുദ്ധക്കോപ്പുകളോ ഒന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആർജവമുള്ള ഇത്രയും ബോധ്യമുള്ള ആശയം മാത്രം കൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഒരു പോരാടാൻ. ആ അർത്ഥത്തിൽ ഗാന്ധിയെ ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നു. രണ്ട്, രാഷ്ട്രീയപരമായിട്ട് ലോകം വലിപ്പം കൊണ്ട് അപകടപ്പെട്ട ഒരു സാമൂഹ്യാവസ്ഥയാണ് നമ്മളുള്ളത്. സംഘടനകളുടെ കാര്യത്തിൽ, മതത്തിൻ്റെ കാര്യത്തിൽ, എല്ലാത്തരം സംഘബോധങ്ങൾക്കകത്തും കേന്ദ്രീകൃത സ്വഭാവവും അധികാരവും സമ്പത്തും കൊണ്ട് ദുഷിച്ചു പോയ സാധനമാണ്, അല്ലെങ്കിൽ ദുഷിച്ചു പോയൊരു സമൂഹമാണ്. ആ സമൂഹത്തിനോട് നമുക്ക് പറയാനായിട്ട് ഗാന്ധി പറഞ്ഞ ഗ്രാമസ്വരാജ് അല്ലാതെ, ചെറു സമൂഹങ്ങളല്ലാതെ മറ്റെന്താണ് പറയാനുള്ളത്? അപ്പോൾ ആ അർത്ഥത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പുതിയ കാലത്തിന് ആവശ്യമുള്ള ഒരു ആശയം തന്നെയാണ് ഗാന്ധി മുന്നോട്ട് വെച്ചത്, ചെറുതായിരിക്കുക എന്ന് പറഞ്ഞു. രണ്ട്, വിഭവങ്ങളുടെ പരിമിതി എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരവർക്ക് ആവശ്യമുള്ളത് എടുക്കുക എന്ന് പറയുന്ന, ലോകത്ത് എക്കാലവും വേണ്ട, ഭൂമി നിലനിൽക്കുന്നിടത്തോളം കാലം, മനുഷ്യരാശി നിലനിൽക്കുന്നിടത്തോളം കാലം കാണിക്കേണ്ട ഒരു കരുണയും ആർദ്രതയുള്ള ഒരാശയമാണ് ആവശ്യത്തിന് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. ആർത്തി കൊണ്ട് മനുഷ്യനെ തൃപ്തിപ്പെടുത്താനാവില്ല എന്നുള്ളത് നമ്മളിനി പറയേണ്ട കാര്യമില്ല. കാരണം സ്വരുക്കൂട്ടി മൂല്യമില്ലാത്തൊരു വസ്തുവിനെ മൂല്യമുണ്ടെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് അത് സ്വരുക്കൂട്ടുന്നതിലൂടെ നമ്മളുണ്ടാക്കുന്ന ഭരണ സംവിധാനങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് നമ്മളെ മുഴുവൻ മുഷിപ്പിച്ചൊരു ലോകത്താണ് നമ്മളിത് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഗാന്ധി മുന്നോട്ട് വെച്ച ചെറു സമൂഹങ്ങളെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഗ്രാമസ്വരാജ്, ഗ്രാമസങ്കല്പം എന്ന് പറയുന്നത്, ഇതിന് സ്വാശ്രയത്വം എന്ന് പറയുന്ന ഒരു ജീവിത രീതിയെ പറ്റി പറഞ്ഞതൊക്കെ നമുക്ക് ഇന്ന് തർക്കങ്ങളില്ലാതെ നമുക്ക് ഉൾക്കൊള്ളാവുന്ന ആശയം തന്നെയാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഞാനതിനെ എത്രത്തോളം എൻ്റെ ഉള്ളിൽ വേരൂടിയിട്ടുള്ളൊരു ആശയമാണ്. അതെങ്ങനെയാണ് ഫാർമേഷെയറിൽ പ്രവർത്തിക്കാവുന്നത്? ഫാർമേഷെയറിൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. നമ്മൾക്കൊരു സമൂഹത്തിലേക്ക് കാരണങ്ങളിലുപരി അതെങ്ങനെയാണ് പ്രവർത്തന രൂപത്തിൽ? നമ്മൾ ഒന്ന് ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ടത്, കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടത്, വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടത്, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടത്, ഇത്തരം മേഖലകളിലൊക്കെ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മളുടെ പ്രാദേശിക സമൂഹങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ട് എങ്ങനെയാണ് കൂടുതൽ
കൈവേലകളെ സഹായിക്കുന്ന, മനുഷ്യൻ്റെ കരങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള ഉൽപ്പാദന വ്യവസ്ഥകൾ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം, എങ്ങനെ രൂപപ്പെടുത്തുക എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഏറ്റവും പഴകിയൊരു വ്യവസ്ഥകൾ അല്ലെങ്കിൽ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ടുള്ള തറിയാണ് നെയ്ത്ത്. നെയ്ത്ത് നമ്മൾ ചെയ്യുന്നത് സാധാരണ പഴയ തറി തന്നെയാണ്. മനുഷ്യരെ യന്ത്രങ്ങൾ കൊണ്ട് നിയന്ത്രിക്കുന്ന മനുഷ്യലോകത്തിൽ നിന്ന് കുറേ കൂടി കായികമായി മനുഷ്യരെ ആനന്ദിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ഒരു ടെക്നോളജി ഉപയോഗിക്കാമെന്നുള്ളത് തന്നെയാണ് എൻ്റെ ആശയം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള തറികൾ ഉപയോഗിച്ച് നമ്മൾ നെയ്യുന്നുണ്ട്. നാച്ചുറൽ കളറാണ് ചെയ്യുന്നത്. തുണി മുക്കുന്നത് തന്നെ പ്രകൃതിദത്തമായ നിറങ്ങളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മറ്റൊന്നുള്ളത് മൺപാത്ര നിർമ്മാണമാണ്. നമ്മൾ മൺപാത്രങ്ങളും മെറ്റൽ ഉപയോഗിച്ചിട്ടുള്ള പാത്രങ്ങളുടെ ഉപയോഗങ്ങൾ കൂടിയിട്ടുണ്ട് പുതിയ കാലത്ത്. അപ്പോൾ പലപ്പോഴും നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനകത്ത് ഭക്ഷണം മാത്രമല്ല, ഭക്ഷണം പാചകം ചെയ്യുന്ന പാത്രങ്ങളും അതിനൊരു വലിയ ഘടകമാണ്. കാരണം അത് കെമിക്കൽ ഉപയോഗിച്ചല്ലാതെ ഒരു രണ്ട് മെറ്റീരിയലുകൾ, രണ്ട് മെറ്റലുകൾ ഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഫോം ചെയ്യുന്ന പ്രക്രിയക്കകത്ത് ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം നമ്മൾ വളരെ നിരന്തരം ഒരു മനുഷ്യൻ്റെ ദൈനംദിന ആവശ്യങ്ങൾക്കകത്ത് ഉരഞ്ഞ് തീരുന്നുണ്ട്. രണ്ട് തരം മെറ്റൽ ഉപയോഗിച്ചാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം പാചക രീതികൾക്ക് ഒരു ബദലുണ്ട്. അപ്പോൾ ആ പാചക രീതികൾക്ക് ബദലാകുന്നത് ഗാന്ധി മുന്നോട്ട് വെച്ച ഒരു ഹെൽത്ത്, എന്താ പറയുക, ഒരു ആരോഗ്യ സങ്കല്പമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, അതിൻ്റെ പാചകത്തിൻ്റെ കാര്യത്തിൽ, ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളുടെ കാര്യത്തിലായാലും, അത് രൂപപ്പെടുത്തുന്ന കൃഷിയായാലും ഒക്കെ ഒരു ഭൂമിക്ക് സ്വാസ്ഥ്യം നൽകുന്ന, മനുഷ്യർക്ക് സ്വാസ്ഥ്യം നൽകുന്ന ഒരു രീതിയിലുള്ള ഒരു പ്രവൃത്തിയിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഗാന്ധി പറഞ്ഞു എന്നുള്ളത് കൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾക്ക് ഗാന്ധിയെ അങ്ങനെ ചുമക്കേണ്ട ഒരു ആശയമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ ഗാന്ധിയെ മനസ്സിലാക്കുന്നത് ആശയപരമായി മനസ്സിലാക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നിടത്തൊക്കെ യോജിക്കുകയും പുതിയതിനെ രൂപപ്പെടുത്താൻ പറ്റുന്നത് രൂപപ്പെടുകയും ചെയ്യുന്നത്. അല്ലാതെ നമ്മളതൊരു ആശയപരമായൊരു അന്ധതയ്ക്കകത്ത് വിശ്വാസത്തിൻ്റെ പേരിലല്ല അത് നടക്കും. അപ്പം അത് നമുക്ക് എങ്ങനെയാണ് പ്രായോഗികമായി അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് നോക്കുമ്പോൾ നെയ്ത്ത്, മൺപാത്ര നിർമ്മാണം, നാച്ചുറൽ പേപ്പർ മേക്കിംഗ്, കൃഷി, അങ്ങനെയുള്ള നമുക്ക് സാധ്യമാകുന്ന മേഖലകളാണ്. ഇപ്പോൾ ഹാൻഡിക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്, ചെയ്യാൻ പോകുന്നുണ്ട്, ബാംബു പ്രൊഡക്റ്റുകൾ. ഇതെങ്ങനെയാണ് പ്രാദേശികമായിട്ട്, ഇപ്പോൾ ഇവിടെ വളരെ ചെറിയ സാധ്യതകളാണ് ഇതെല്ലാം. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള സ്ത്രീകളുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ സാഹചര്യത്തിൽ, സ്ത്രീകൾക്ക് ഒരുപാട് സാധ്യതകളുള്ള കൈകളാണ്. അത്രയും കാര്യങ്ങൾ, അത്ര സ്ത്രീകളുടെ മുന്നേറ്റങ്ങൾക്കായിട്ട് തിരഞ്ഞെടുക്കേണ്ടത് ശരിക്കു പറഞ്ഞാൽ ഇതുപോലുള്ള കൈവേലകളാണ്. ഇപ്പം നമ്മൾ ഒരുതരം പുരോഗതിയുടെ കാരണം പറഞ്ഞ് നമ്മൾ ഇൻഡസ്ട്രിയൽ വിപ്ലവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്തരം ഉൽപ്പാദന വ്യവസ്ഥകൾ മനുഷ്യരെ അവരുടെ നിത്യജീവിതവുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകളിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവരെ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തികമായ ഉന്നതിയിലേക്ക് എത്തിക്കാനായിട്ടുള്ള ഡിസൈനല്ല ഇൻഡസ്ട്രി ചെയ്തിട്ടുള്ളത്. വ്യവസായിക വ്യവസ്ഥകളെല്ലാം ലാഭാധിഷ്ഠിതമാണ്, ലാഭത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന. അല്ലാതെ അതിൻ്റെ പിന്നിൽ വരുന്ന മനുഷ്യരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് അവർക്കൊരു ഉപജീവന മാർഗമായിട്ടൊരു സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ വേണ്ടി ഒരാളും ഫാക്ടറി തുടങ്ങാറില്ലല്ലോ. ഫാക്ടറികളൊക്കെ ചെയ്യുന്നത് അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ടുണ്ടാകുന്നു. അതിന് സഹായകരമാകുന്ന ഒരു സംവിധാനം വേറെ ഇല്ലാത്തത് കൊണ്ടാണ് മനുഷ്യരെ ഇടപെടുത്തുന്നത്. നാളെ ഒരിക്കൽ മനുഷ്യരാവശ്യമില്ലാത്തൊരു വ്യവസ്ഥ, വ്യവസായ വ്യവസ്ഥ സാങ്കേതികപരമായിട്ട് രൂപപ്പെടുന്ന ഒരു കാലത്ത് മനുഷ്യരെ അവർക്ക് തള്ളിക്കളയും. രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഓൾറെഡി ഭൂമിയിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഏറ്റവും വലിയ കൃഷിയിൽ വരെ, കൃഷി കാർഷിക മേഖലയിൽ വരെ, അതൊരു ഏറ്റവും വലിയ നമ്പർ വൺ ആയിട്ട് പറയേണ്ടത് കാർഷിക മേഖലയിലാണ്. ഇത്രയും ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് ഇത്രത്തോളം മനുഷ്യർ കാർഷിക മേഖലയിൽ ഇടപെടുന്ന സമയത്ത് ആ മേഖലയിലേക്കാണ് ഈ ഇൻഡസ്ട്രി ഏറ്റവും ശക്തമായ ടെക്നോളജി അപ്ലൈ ചെയ്യുന്നത്. അതിലൂടെ മനുഷ്യരെയൊക്കെ കുഴിച്ചു കളയുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ആവശ്യം. മനുഷ്യരോട് വിലപേശേണ്ടതില്ലാത്തൊരു ലോകം അവർക്കുണ്ട്, അവരുടെ ലക്ഷ്യമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ടെക്നോളജിയുടെ ആവശ്യം. അല്ലാതെ ടെക്നോളജി നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ മനുഷ്യൻ്റെ പുരോഗതിയുടെ ഭാഗമാണെന്ന് നമ്മൾ ധരിപ്പിക്കുകയും ചെയ്യുന്നത്. അടിസ്ഥാനപരമായിട്ട് പ്രാകൃതമായിട്ടുള്ള ഒരു നിലപാട് നമ്മൾ എടുക്കുകയും ചെയ്യുന്നത്. മനുഷ്യർ ഈ ഭൂമിയിൽ ആവശ്യമില്ല, ഇത്രയ്ക്ക് ആവശ്യമൊന്നുമില്ല മനുഷ്യരെ കൊണ്ട്. മനുഷ്യർ
അവർക്കൊരു വിഭവമാണെന്നൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. മനുഷ്യരൊരു വിഭവമല്ല അവർക്ക്. അവർ ആ ടെക്നോളജിയിലേക്ക് എത്താത്തടത്തോളം കാലം മാത്രമുള്ള വിഭവ സാധ്യതകൾ മാത്രമേ മനുഷ്യന് കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ മനുഷ്യൻ പോലും അവർക്ക് ആവശ്യമില്ല. മനുഷ്യൻ ചൂഷണം ചെയ്യപ്പെടാനായിട്ടുള്ള ഒരു വിഭാഗം മനുഷ്യരായിട്ട് മാത്രം കരുതിക്കൊണ്ടാണ് അവരുടെ ഡെവലപ്മെന്റ്. പക്ഷെ ഇതിനൊക്കെ അൾട്ടിമേറ്റ് ആയിട്ടുള്ളത് ഇത് എവിടെയെങ്കിലും പോയി തകരുക എന്നുള്ള അപ്പുറം ഉള്ളൂ. ഇതിനകത്ത് എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരെല്ലാം ഇല്ലാതായിക്കൊണ്ട് ഞാൻ എന്ത് തരം ജീവിതത്തിൻ്റെ ആനന്ദത്തിലാണ് ഞാൻ ഏർപ്പെടുന്നത് എന്നുള്ള ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകാവുന്നുള്ളു. ഇന്ന് അതിൻ്റെ പരിധികൾ നമുക്ക് വിഷ്വൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ പറയുന്നത്. കുറേ കൂടി കഴിയുമ്പോൾ അത് മനസ്സിലാകും. ഒരു 5 കൊല്ലം കഴിയുമ്പോൾ നമുക്ക് ലോകം അതിൻ്റെ ടെക്നോളജിയുടെ ആ ഉയർച്ചയിലേക്ക് വരികയും ലോകത്തെ അത് കാർന്നു തിന്നുകയും ചെയ്യുന്നുണ്ട്. അത്തരം ഒരു സാധ്യതയുള്ള സമയത്താണ് നമ്മൾ ചെറു സമൂഹങ്ങളായി ഇരിക്കേണ്ടതിൻ്റെ ആവശ്യങ്ങൾ കൂടിക്കൂടി വരുന്നത്. കാരണം നമ്മൾ ചെതറി നിൽക്കുന്നിടത്താണ് ഇനി ഈ ആശയപരമായൊരു ലോകത്തിൻ്റെയോ പുതിയൊരു ആശയപരമായ ലോകമോ അതിൻ്റെ പ്രായോഗിക ജീവിതങ്ങളോ ചെറുതായിരുന്ന് പലയിടങ്ങളിലായിട്ട് ഇരിക്കുന്നിടത്ത് മാത്രമേ ഇതിനെ തകർക്കാതിരിക്കാൻ പറ്റുള്ളൂ. ഒരുമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലൊരു പ്രതിരോധ ശേഷിയായിട്ട് ഒരു വലിയൊരു സംഘം ഒരു 50 ലക്ഷം പേരുടെ ഒരു സംഘം ഉണ്ടാകുക എന്ന് പറയണതല്ല. 50 ലക്ഷം പേര് അടങ്ങുന്ന അല്ലെങ്കിൽ 10,000 പേരടങ്ങുന്ന ഒരു സംഘത്തെ വളരെ ലളിതമായിട്ട് അവർക്ക് പൊളിക്കാൻ പറ്റും. 10,000 പേരെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വെറുതെ പറയുന്നതാണ്. 10 പേരുടെ ഒരു സംഘം പോലും പൊളിക്കാൻ ഒരാൾ, അതിൽ 9 പേരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുത്തിട്ട് അയാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ സംഘത്തെ വേണമെങ്കിൽ ദുഷിപ്പിക്കാനോ മോശപ്പെടുത്താനോ അതിനെ തന്നെ തകർത്ത് കളയാനോ സാധ്യമാകുന്ന സാധ്യതകളുള്ള ഒരു പുതിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ സംഘമായിട്ട് മനുഷ്യർ രൂപപ്പെടുകയും വ്യക്തികളാണ് ഏറ്റവും വലിയ മാറ്റത്തിൻ്റെ സാധ്യത എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരവരുടെ ജീവിതത്തെ തിരിച്ചെടുക്കാനായിട്ടുള്ള യൂട്ടേൺ ചെയ്യാനായിട്ട് എല്ലാ മനുഷ്യർക്കും സാധ്യതയുണ്ട്. അത് നടപ്പാക്കുക എന്നുള്ളത് മാത്രമാണ് പരിഹാരം. ഞങ്ങൾക്കിവിടെ ചെയ്യാവുന്നത് തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യരുമായിട്ട് കൈകോർത്തുകൊണ്ട് എങ്ങനെയാണ് ഈ ആശയങ്ങളെ എക്സ്പീരിയൻസ് ചെയ്യുക. വർത്തമാനത്തിൽ ഒരു കാര്യമില്ല. ഫുഡിനെ പറ്റി നമ്മൾ വളരെ ആരോഗ്യപരമായിട്ടുള്ള ഫുഡുകളാണ്, അതങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചാൽ നിങ്ങൾ ആശയപരമായിട്ട് ചിലപ്പോൾ എന്നെ അനുകൂലിക്കാം. പക്ഷെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തടത്തോളം കാലം നമുക്കത് ആ അറിവ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു അറിവ് മാത്രമാണ്. പക്ഷെ ഇന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാമല്ലോ, ഇങ്ങനെയൊക്കെ നമുക്ക് നമ്മളുടെ പുതിയ കാലത്തിൻ്റെ കുട്ടികളോട് നമുക്ക് ഭക്ഷണത്തെ പറ്റി പറയുമ്പോൾ അവർക്ക് വീട്ടിലെ ഭക്ഷണം മടുപ്പാകുന്നതിൻ്റെ ഒരു കാരണം അത് കളർഫുൾ അല്ല എന്നുള്ളത് തന്നെയാണ് കാരണങ്ങൾ. രുചിയുടെ വൈവിധ്യങ്ങളില്ല എന്ന് തന്നെയാണ് അവർ പറയണതിൽ കാര്യമുണ്ട്. കാരണം അടുക്കളയിൽ എങ്ങനെയെങ്കിലും ഈ പണി കഴിച്ചിട്ട് എങ്ങനെയെങ്കിലും അടുത്ത പണിക്ക് പോകണ്ടേ? ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമുക്കത് അറിയാമല്ലോ. അടുക്കള കരാർ കൊടുത്തിട്ടുള്ള ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിൻ്റെ അകത്ത് നിന്നിട്ട് ഒരു സ്ത്രീ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ കൊണ്ട് ഈ ഇത്രയും 6 പേർക്കോ 4 പേർക്കോ ഭക്ഷണം ഉണ്ടാക്കി കഴിയുക, അത് മുഷിപ്പോടെ ചെയ്ത് തീർക്കുക എന്ന് പറയണത് ആലോചിച്ച് നോക്കുക. അപ്പം അങ്ങനത്തെ ഒരു ലോകത്ത് പാചകം പോലും നമ്മൾക്ക് എത്രത്തോളം ഏറ്റവും മോശപ്പെട്ട ഒരു പ്രക്രിയക്കകത്ത് ഒരു നിർവാഹം ഇല്ലാത്തതുകൊണ്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയായിട്ട് നമ്മൾ ചുരുക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെയാണ് ഭക്ഷണത്തെ പറ്റി, ഭക്ഷണം ഉണ്ടാക്കുന്ന പ്രക്രിയയെപ്പറ്റി, കർഷകനെ പറ്റി, മണ്ണിനെ പറ്റി, ജലത്തെപ്പറ്റി, ശുദ്ധവായുവിനെ പറ്റിയൊക്കെ നമുക്ക് ലോക്കലിലുള്ള മനുഷ്യരോട് നമുക്ക് എങ്ങനെ സംവദിക്കാമെന്ന് ആലോചിച്ചാൽ എല്ലാവരും ആശയക്കുഴപ്പത്തിലാണ്. പക്ഷേ എന്താണ് പരിഹാരം എന്ന് ചോദിച്ചാൽ എല്ലാവരും പിന്നെ പുറത്തേക്ക് നോക്കും, അവരവരിലേക്ക് നോക്കില്ല. പരിഹാരം എന്നിലാണ് ഉണ്ടാവേണ്ടതെന്ന് നോക്കാറില്ല പലപ്പോഴും. പലപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ സമൂഹത്തെയോ സാമൂഹിക സമൂഹങ്ങളെയോ നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ കുറ്റപ്പെടുത്താൻ നമ്മൾ തയ്യാറാണ്. നമ്മൾ അതിനുള്ള പാക്കേജുകളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തൊരു പ്രശ്നം പറഞ്ഞോ എനിക്കുണ്ടെന്ന് ഞാൻ വിചാരിക്കില്ല. എൻ്റെ പുറത്താണല്ല, ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ കൊള്ളരുതായ്മകൾ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ. ഞാൻ പെർഫെക്റ്റാണ്, നിങ്ങൾ ആര് ശരിയാകാത്തതുകൊണ്ടാണ് ഞാൻ ശരിയാകാത്തത്. നിങ്ങൾ ശരിയായി കഴിഞ്ഞാൽ ഞാൻ ശരിയാകാം. അപ്പം അങ്ങനെ ഒരു നിലപാടിനകത്തു നിന്നല്ല ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് എൻ്റെ തിരുത്തലുകൾക്കുള്ള സാധ്യതകൾക്ക് ഒരാളും ഇവിടെ തടസ്സമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ഇഷ്ടമുള്ള ഒരു ആനന്ദമുള്ള ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ സാധ്യതകൾ എൻ്റെ മുന്നിലുണ്ട്. അതിലേക്ക് ഞാൻ നിലവിൽ നടന്നു പോയ വഴിയിൽ നിന്ന് യൂട്ടേൺ എടുക്കാൻ എനിക്ക് സാധ്യമാണെങ്കിൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല. നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ഒരു ജീവിതം ജീവിച്ചു തീർക്കാനുള്ള എല്ലാ സപ്പോർട്ടുകളും സാധ്യതകളും ഈ സമൂഹത്തിനകത്തുണ്ട്. നമ്മൾ പഴയ കാലത്ത് നമ്മൾ പറഞ്ഞു ഇപ്പോൾ എൻ്റെ കുട്ടികൾ സ്കൂളിൽ പോയിട്ടില്ല, സ്കൂളിൽ പോയില്ലെങ്കിൽ പോലീസ് പിടിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നെ പോലീസ് പിടിക്കാനൊന്നും വന്നിട്ടില്ല. കാരണം ഞാൻ പോലീസിനെ ഭയന്നിട്ടോ അല്ലെങ്കിൽ ഈ സമൂഹം ഭരണകൂടത്തെ ഭയന്നിട്ടോ അല്ല ജീവിച്ചത്. ഇനി ഭരണകൂടത്തെ ഞാൻ അന്ധമായി വിമർശിക്കാനല്ല പോയത്,
അതൊരു സാമൂഹ്യ അവസ്ഥാവിശേഷണം മാത്രമാണ് ഒരു ഭരണകൂടം എന്ന് പറയുന്നത്. അത് മാറി മാറി വരുന്നതാണ്. അടിസ്ഥാനപരമായിട്ട് മനുഷ്യനിലാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ സമൂഹത്തോട് നമ്മൾ വിമർശിക്കുന്ന രീതികൾക്കനുസരിച്ചാണ് നമ്മളോട് സമൂഹം പ്രതികരിക്കുന്നത്. അത് അധികാര കേന്ദ്രമായിക്കോട്ടെ, നിയമവ്യവസ്ഥകളായിക്കോട്ടെ, ഈ കമ്മ്യൂണിക്കേഷൻ വളരെ സഹിഷ്ണുതയോടെ നമുക്ക് ചെയ്യാൻ പറ്റിയാൽ മാത്രമാണ് മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ഏതൊരു സമൂഹവും ഏതൊരു സംഘബോധവും അത് അവതരിപ്പിക്കുന്ന രീതികൾക്കകത്ത് സഹിഷ്ണുത ഇല്ലായെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യരോട് നമുക്ക് സംവദിക്കാൻ പറ്റില്ല. അവരെ ഇൻസൾട്ട് ചെയ്യുന്നതാണ്. ശരിക്കും നമ്മളിപ്പോൾ ഇപ്പോൾ ലോകത്ത് മുഴുവൻ നടക്കുന്ന സാമൂഹ്യ മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്ന അഹിംസാപരമായ നിലപാടുകളുള്ള സംഘടനകൾ പോലും പ്രതിരോധിക്കുന്ന രീതികളെന്ന് പറയുന്നത് ഞാനെന്ന് ശരിയും നിങ്ങളെന്ന് തെറ്റും എന്നുള്ള അവസ്ഥയിലാണ്. അങ്ങനെ ഒരു അവസ്ഥയിൽ വിമർശിച്ചാൽ ഒരിക്കലും അവർ കേൾക്ക് പോയിട്ട് നമ്മളെ പരിഗണിക്കുക പോലും ഇല്ല. അപ്പം അതുകൊണ്ട് സഹിഷ്ണുതയുള്ളൊരു സംവാദങ്ങൾക്ക് സാധ്യതകൾ തുറക്കുക എന്നുള്ളതാണ് നിങ്ങളെപ്പോലുള്ള യുവാക്കൾ ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതിനുള്ള ഒരു വലിയ ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. ധർമ്മശേറിൽ ആശയ സംവാദങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെയാണ്. ഇപ്പോൾ ചിലപ്പോൾ 40 ചെറുപ്പക്കാർ ഒരു യാത്രികരായിട്ട് ഇവിടെ വരുന്നുണ്ട്. അവർ ഇവിടെ വരുന്നത് വരെ അവർ അറിയുന്നില്ല ഈ സ്ഥലം ഇത്തരം കാര്യങ്ങളുടെ ആശയങ്ങൾക്കുള്ള ഒരു വെളിച്ചമുള്ളൊരു സ്പേസാണെന്നും ഇങ്ങനെയൊക്കെ മനുഷ്യരോട് പെരുമാറുന്ന ഇടമാണെന്ന് അവർക്ക് മനസ്സിലാകുന്നത് അവർ ഒരു ദിവസം ഇവിടെ തങ്ങിയിട്ട് പോകുമ്പോഴാണ്. അപ്പോൾ അവരെ കുറ്റപ്പെടുത്താതെ അവരോട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാധ്യതകളെ നമുക്ക് അവരെ ബോധ്യപ്പെടുത്താൻ പറ്റുമ്പോൾ അവർക്ക് മനസ്സിലാവും. അവർക്ക് ഒറ്റ ദിവസം കൊണ്ട് അവർക്ക് യൂട്ടേൺ എടുക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഒരു വിത്തായിട്ട് നമ്മളുടെ ആശയങ്ങൾ, നമ്മളുടെ പെരുമാറ്റങ്ങൾ, നമ്മളുടെ ഭക്ഷണങ്ങൾ, രുചി, കാഴ്ചപ്പാടുകളൊക്കെ അവർക്കൊരു വിത്തായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനേ പറ്റുള്ളൂ. അല്ല അവരെ ഒരു ദിവസം കൊണ്ടോ ഒരു ദിവസം കൊണ്ടല്ല ഒരു ഒരാഴ്ച കൊണ്ട് നമ്മൾ പഠിപ്പിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പഠിപ്പിക്കുക എന്നുള്ളൊരു പ്രക്രിയ ഉണ്ടാവാതിരിക്കുകയും മനുഷ്യരെ സ്വതന്ത്രമായി ജീവിക്കാൻ വിടുക എന്നുള്ളതാണ്. ഒറ്റപ്പുറത്തേക്കുന്ന മനുഷ്യൻ്റെ സ്വകാര്യതയ്ക്കകത്തേക്ക് നമ്മൾ ടോർച്ചടിക്കേണ്ട ഒരാവശ്യവും നമുക്കില്ല. വെളിച്ചമുള്ള മനുഷ്യർ നടക്കുമ്പോൾ അതിൻ്റെ പ്രകാശം സ്വാഭാവികമായിട്ടും മറ്റുള്ളവരിലേക്ക് എത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിലെവിടെയാണ് ക്രിയേറ്റിവിറ്റി വന്നു ചേരുന്നത്? കാരണം നമ്മൾ സ്കൂളിംഗ് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള ഒരു ലേണിങ്ങിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും ആ ഒരു ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ മാറി ചിന്തിക്കാനുള്ള ശേഷികളാണ് പലപ്പോഴും നഷ്ടപ്പെട്ട് പോകുന്നത്. പിന്നെ അതേപോലെ നമ്മൾ ക്രിയേറ്റീവ് എന്നുള്ളൊരു വാക്കെടുത്താൽ തന്നെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ക്രിയേറ്റീവ് എന്ന് പറയുന്ന പല മേഖലകൾ, അപ്പോൾ എഴുത്താവാം, വരയാവാം, പല വിധത്തിൽ ആർട്ട്, ക്രിയേഷൻ, ഇതെല്ലാം കരകൗശല സംഗതികൾ, ഇതെല്ലാം ഇവിടെല്ലാം ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു വലിയൊരു കടന്നുകയറ്റം വന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ സാങ്കേതിക വിദ്യ, ടെക്നോളജി, ഇതെല്ലാം. അപ്പോൾ മനുഷ്യന് ഏറ്റവും ആനന്ദം പകരുന്ന ഒരു സംഗതിയിൽ നിന്ന് മനുഷ്യനെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ വരാണ്. അപ്പോൾ അവിടെ എങ്ങനെയാണ് നമുക്ക് ഒരു അസേർഷൻ നടത്താൻ സാധിക്കുക, നമ്മുടെ ക്രിയേറ്റിവിറ്റി എങ്ങനെ നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കും? ഞാനിപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് നിങ്ങൾ എന്തൊക്കെയോ ചെയ്യാമെന്ന് പറയുന്നു, നിങ്ങളതിനെ ക്ഷണിക്കുന്നു. പക്ഷെ നിങ്ങൾ അതിൻ്റെ ബേസിക് സാധനങ്ങൾ പോലും പലപ്പോഴും അറിയാത്ത ആളുകളാണ് പലപ്പോഴും, അല്ലേ? ആ പ്രക്രിയ നിങ്ങൾ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിനകത്ത് നിങ്ങൾക്ക് ആ ക്രിയേറ്റിവിറ്റിയാണ് നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള അവസരം ഉണ്ടാകുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. ജ്യൂസ് അടിക്കാൻ പറഞ്ഞു, ജ്യൂസ് അടിക്കാൻ പറഞ്ഞപ്പോൾ ജ്യൂസ് അടിക്കാൻ പറഞ്ഞു, ശരിയാണ് അടിക്കാമെന്ന് തീരുമാനിക്കുന്നു. പക്ഷെ ഇത് എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയില്ല. അപ്പം ഞാനത് അടിച്ചു കാണിക്കാമെന്ന് തീരുമാനിച്ചാൽ എന്താ സംഭവിക്കുക? അത് ഞാൻ തന്നെ പരിശീലിക്കുള്ളൂ, ഇവർ കാഴ്ചക്കാർ മാത്രമാവും. അപ്പോൾ അടിച്ചപ്പോൾ എന്താ തോന്നിയത്? മിക്സി ആ ജാറ് വെക്കാൻ തന്നെ കഷ്ടപ്പെട്ടു. ജാറ് വെച്ചിട്ട് അതിൻ്റെ മൂടാനായിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തു? ഇത് ഇവിടെ നോക്കണ്ടേ, ഇങ്ങനെ നോക്കണ്ടേ? പ്രാഥമികമായ കാര്യങ്ങൾ പോലും നമ്മൾക്ക് പ്രയോഗിക്കുക മാത്രം അറിയാൻ പറ്റുള്ളൂ നമുക്ക്. അപ്പം ക്രിയേറ്റീവ് എന്ന് പറഞ്ഞാൽ ഞാനൊരു സാധനം ചെയ്തു. ഇപ്പം നിങ്ങളൊരു സാധനം എഴുതി, എഴുത്തുകാരിയാണ് നിങ്ങളെന്നതുകൊണ്ട് നമ്മളുടെ ഒരു വശം മാത്രം ക്രിയേറ്റീവ് ആകുന്നുള്ളൂ. നിങ്ങളുടെ എഴുത്തെന്ന് പറയുന്ന ക്രിയേഷൻ മാത്രമേ നടക്കുകയുള്ളൂ. നിങ്ങളൊരു മനുഷ്യനെന്നുള്ളതിൽ നിങ്ങളുടെ 99% കാര്യങ്ങളും പിന്നെ പുറത്ത് കിടക്കുക. 1% കാര്യത്തിലാണ് നമ്മൾ പറയുന്നത് ഞാൻ ക്രിയേറ്റീവാണ്, ഞാൻ എഴുതുന്നുണ്ട്, ഞാൻ കൃഷിക്കാരനാണ്, ഞാൻ കൃഷി ചെയ്യുന്നുണ്ട്, ക്രിയേറ്റീവാണ്. പക്ഷേ ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ ഒരു മനുഷ്യൻ്റെ ആവശ്യങ്ങൾ, സമഗ്രത ആവശ്യമുള്ള ഒരു ജീവിതമാണ്. കൃഷി ചെയ്തു എന്നതുകൊണ്ട് അത് പാചകം ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. നല്ല ഭക്ഷണം കൃഷി ചെയ്തെടുത്തു വിഭവങ്ങൾ, പക്ഷെ നല്ല പാചകത്തിലൂടെ അത് വേവിച്ചെടുത്തില്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ് കർഷകന്. ഇനി കുക്ക് ചെയ്തിട്ടും കൃഷി ചെയ്തിട്ടും ശേഷം അയാളുടെ ക്രിയേറ്റിവിറ്റി എന്താണ്?
അതിന് നല്ല വസ്ത്രം ആവശ്യമുണ്ട്, വസ്ത്രം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കുക, നമ്മുടെ ജീവിതത്തിനകത്ത് സ്വാശ്രയത്വ ജീവിതം എന്ന് പറയുന്നതിനകത്ത് വലിയ ആശയമാണ് അത്. ഒരാളൊരാളെ കൊണ്ട് സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ അയാൾ പരിശീലിക്കപ്പെടേണ്ടതൊരാവശ്യമാണ്. ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി എന്ന് ഞങ്ങൾ രണ്ടുപേരോ രണ്ടുപേർ കൂടി 12 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി എന്നുള്ളത് ഈ സാഹചര്യമാണ്. ആ സാഹചര്യം മാറിക്കൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ഭക്ഷണം ഉണ്ടാക്കാനായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളിലേക്ക് നിങ്ങൾ കടക്കുന്നിടത്താണ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉണ്ടാകുന്നത്. നിങ്ങൾ നല്ല എഴുത്തുകാരിയാണെന്നുള്ളത് കൊണ്ടോ, നിങ്ങളൊരു നെയ്ത്തുകാരിയാണെന്നുള്ളത് കൊണ്ടോ, നിങ്ങളൊരു ക്രാഫ്റ്റ് മാൻ ആണെന്നുള്ളത് കൊണ്ടോ നിങ്ങൾക്ക് അവിടെ പൂർണ്ണതയില്ല. അപ്പം ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ ഏരിയകളിലേക്കും അപ്ലൈ ചെയ്യാവുന്നൊരു ഒരു പ്രവൃത്തിയാണത്. അത് എല്ലാവരും പരിശീലിക്കേണ്ടതുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗാന്ധി മുന്നോട്ട് വെച്ച ആശയങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പം നമ്മൾ വിചാരിച്ചു നമ്മൾക്ക് ആവശ്യമുള്ള ബൈക്ക് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം, നമ്മൾക്ക് ആവശ്യമുള്ള നെയ്ത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള ഒരു ഇതിനെന്താ പറയുക, ആ ആശയത്തെ പ്രാഥമികമായി ഉണ്ടാക്കാൻ സാധ്യതയുള്ള മുഴുവൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാനുള്ള കൈവേലകളിലേക്ക് നമ്മൾ മാറുക എന്നുള്ളതാണ്. അത് വളരുന്ന സമൂഹത്തിനകത്ത് പലതരത്തിൽ അതിനെ ഡിസൈൻ ചെയ്യേണ്ടി വരും. പക്ഷെ പ്രാഥമികമായ അറിവ് നമുക്കുണ്ടാകുക എന്നുള്ളതാണ്, അതിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. രണ്ട്, അതിനകത്ത് നിങ്ങൾക്ക് ആനന്ദമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അടിസ്ഥാനപരമായിട്ട് നമുക്ക് സന്തോഷം നൽകുന്നുണ്ടോ എന്നുള്ളതാണ് പ്രവൃത്തികൾ. പ്രവൃത്തികൾ സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ അത് ക്രിയേഷനാണ്. നിങ്ങൾക്ക് നിങ്ങളൊരു ശില്പിയാകും. ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നത് തന്നെ വേണമെങ്കിൽ നമുക്കൊരു അതിലെന്തൊക്കെ ചേരുവകൾ ഇന്ന് ചേർന്നു, ജ്യൂസ് പലതരത്തിലുണ്ടാക്കാമല്ലോ. അത് എന്തെല്ലാം കാര്യങ്ങൾ എന്തെല്ലാം രുചികൾ അതിനകത്ത് വരണം എന്ന് തീരുമാനിക്കുന്നു. അതൊരു ആർട്ട് ഫോമല്ലേ ശരിക്കും? എന്നിട്ട് അതിൻ്റെ നിറം കണ്ടിട്ട് നമ്മളിങ്ങനെ സന്തോഷിക്കും. ആദ്യം കണ്ണുകൊണ്ട് നമ്മളതിനെ കാണുന്നു, ഗ്ലാസ്സിലെടുക്കുമ്പോൾ നമ്മൾ ഗന്ധം കൊണ്ട് നമ്മളത് ആസ്വദിക്കുന്നു, രുചിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ നാവ് അതിനെ അതിനെ സഹായിക്കുന്നു. പിന്നെ നമ്മൾ ആകപ്പാടെയുള്ള ആകെയുള്ളൊരു മനുഷ്യൻ്റെ ആനന്ദത്തിൻ്റെ വഴിയിലേക്ക് ആ ജ്യൂസ് മാറുന്നു. അപ്പം വളരെ ചെറുതെന്ന് തോന്നുന്ന എല്ലാത്തരം പ്രക്രിയകൾക്കകത്തും ആനന്ദമാണ് ഒളിഞ്ഞിരിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് ആനന്ദിക്കാനായിട്ടുള്ള വഴികളാണ് ശരിക്കും പറഞ്ഞാൽ കൈവേലകൾ. നമ്മളവിടെ നിന്നാണ് നമ്മളെ തുടച്ചു മാറ്റുന്നത്. നമ്മളുടെ പ്രവൃത്തികൾക്ക് കറൻസി എന്ന് പറയുന്നൊരു വിനിമയ വ്യവസ്ഥ രൂപപ്പെട്ടതിലൂടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അപകടപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കറൻസി സമ്പാദിക്കലാണ് ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആവശ്യമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിയൊരു വിദ്യാഭ്യാസം എന്ത് ചെയ്തു, നമ്മളിൽ നിന്ന് ഇതെല്ലാം എടുത്തു കളഞ്ഞു. നമ്മളായിട്ട് പ്രയത്നിക്കാതെ നമ്മൾക്ക് പണം കൊടുത്ത് വാങ്ങാമെന്ന് പറയുന്ന ഈ സേവനങ്ങളൊക്കെ നമ്മൾ ആസ്വദിക്കാൻ തീരുമാനിച്ചത് വഴിയാണ് നമ്മളുടെ മുഷിഞ്ഞൊരു മനുഷ്യനും മുഷിഞ്ഞൊരു ലോകം ഉണ്ടായിട്ടുള്ളത്. അത് വളരെ എനിക്കങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് ആശയപരമായിട്ട് സംവാദത്തിന് എന്തിനാണെങ്കിലും നമുക്ക് പറയുന്നതല്ല, എനിക്ക് ബോധ്യമാകുന്നത് നമ്മൾക്ക് എന്തും വില കൊടുത്ത് വാങ്ങാമെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ രൂപപ്പെട്ടതിന് ശേഷം ഉണ്ടായിരുന്ന ആ സമൂഹമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മുഷിപ്പ് അനുഭവപ്പെട്ടു തുടങ്ങി. അല്ലെ, നമ്മുടെ ജീവിതത്തിൻ്റെ നാനാ പ്രവൃത്തികൾക്ക് അകത്തു നിന്നും നമുക്ക് തൃപ്തി ഉണ്ടായിരുന്നു. ഇനി ഇല്ലായ്മ കൊണ്ടുണ്ടായ ദാരിദ്ര്യം തൃപ്തിയാണെന്ന് ഞാൻ പറയണല്ലോ. ഒരു മനുഷ്യനും ദാരിദ്ര്യത്തിൽ ജീവിക്കേണ്ട മനുഷ്യരല്ലേ? ഒരു തരം ജീവിയും പട്ടിണി കിടക്കേണ്ടതല്ലോ. നമ്മൾ പലപ്പോഴും നമ്മളുടെ പുതിയ മുൻ തലമുറകളൊക്കെ പറയും ദാരിദ്ര്യം അറിയാത്തതുകൊണ്ടാണ് തലമുറകളൊക്കെ ചീത്തയിൽ പോകണമെന്ന്. അതൊക്കെ ശുദ്ധ വിവരക്കേടാ. ദാരിദ്ര്യം അനുഭവിച്ചിട്ടല്ല ജീവിക്കേണ്ടത്. ദാരിദ്ര്യം ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ആനന്ദം. ഒരാൾ പട്ടിണി കിടന്നിട്ട് വേണം ദാരിദ്ര്യം അറിയാൻ? മനുഷ്യന് ആഹാരം കഴിക്കേണ്ടത് ആവശ്യമല്ലേ? അത് അവർക്ക് കിട്ടാതിരിക്കുക എന്ന് പറയുന്നതിനകത്ത് സമൂഹത്തിൻ്റെ ഡിസൈൻ തെറ്റായതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ക്രാഫ്റ്റിനെ, ക്രിയേറ്റിവിറ്റിയെ, അങ്ങനെ തന്നെയല്ലേ ചോദ്യം? ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നതിനകത്ത് ഒരു ശില്പകലയോ ചിത്രം വരയോ മറ്റ് എഴുത്തോ ഇതൊക്കെ ഓരോരുത്തർ തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ആ പ്രവൃത്തി വൃത്തിയായി ചെയ്യുമ്പോൾ തന്നെ ആനന്ദം കിട്ടുമെന്നിരിക്കെ തന്നെ അതിൻ്റെ ചുറ്റുവട്ടങ്ങളുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് നമ്മൾ വ്യാപരിക്കുന്നതിലൂടെയാണ് നമ്മളുടെ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ വികാസം ഉണ്ടാകുന്നത്. നമുക്ക് ഒരു പ്രവൃത്തി ചെയ്ത് ആനന്ദം മതി എന്ന് തീരുമാനിച്ചാൽ നമ്മൾ ചെയ്യാം. അപ്പം അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ ക്രിയേറ്റിവിറ്റി ഉള്ള ആളാണ് അടിസ്ഥാനപരമായിട്ട്. അപ്പം അതിൻ്റെ ആ സ്പേസിന് ആ ക്രിയേറ്റിവിറ്റിയെ നമുക്ക് ബന്ധിപ്പിക്കാനായിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ കയ്യിൽ പണം ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് നമ്മൾ ആ എക്സ്പീരിയൻസ് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ കറൻസി കൊണ്ട് വാങ്ങി. അതാണ് നമ്മളെ മുഷിപ്പിച്ചത്. നമുക്ക് ആനന്ദമില്ലാത്ത ഒരു തൊഴിലിടമായിട്ട്, ഇപ്പോൾ തൊഴിലിൽ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ചെയ്യേണ്ടതെന്നല്ല എല്ലാവരും വിചാരിക്കുന്നത്.
ഗതികേട് കൊണ്ട് ചെയ്യണാണല്ലോ എല്ലാവരും തൊഴിൽ. വരുമാനം കിട്ടാനായിട്ട് വേറെ മാർഗമില്ലാത്തതുകൊണ്ട് തൊഴിൽ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഏതൊരു പ്രവൃത്തിക്കകത്തും ആനന്ദമുണ്ട് എനിക്ക് എന്ന് വിചാരിച്ചാൽ നമുക്ക് ആ 6 മണിക്കൂറോ 8 മണിക്കൂറോ ആ പ്രവൃത്തി സന്തോഷമായിട്ട് ചെയ്യാം. നമ്മളിപ്പോഴും കറൻസിയുടെ ലക്ഷ്യം വെച്ചിട്ട് തന്നെയാണ് തൊഴിലിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അത് പറയുമ്പോൾ തന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് ലൈഫ് ഡിസൈനെ കുറിച്ചാണ് ഒരു നിലയ്ക്ക്. അതായത് ഇപ്പം ഇന്നത്തെ കാലത്ത് പലരുടെയും ഭൂരിഭാഗം ആളുകളുടെയും ലൈഫ് ഡിസൈൻ ചെയ്യപ്പെടുന്നത് അവരെ തൊഴിലിനെ ചുറ്റിപ്പറ്റിയാണ്. അതായത് പക്ഷെ നേരെ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ ലൈഫിനെ നമ്മളെങ്ങനെയാണ് ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സംഗതി മാത്രം ആണ് തൊഴിലെന്നുള്ളൊരു ഇത്. പക്ഷെ അതിന് നേരെ വിപരീതമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇന്ന് കാണുന്നത്. അതായത് ആദ്യം തൊഴിൽ, പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയിട്ട് നമ്മുടെ ലൈഫ് ബാക്കി ജീവിതം ഡിസൈൻ ചെയ്യപ്പെടുന്നു എന്നുള്ളത്. അപ്പോൾ ആംബ്രോസിൻ്റെ അനുഭവത്തിലും എങ്ങനെയാണ് നമുക്ക് ആ ഒരു ലൈഫ് ഡിസൈൻ പ്രാഥമികമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ സാധിക്കുക? അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം ഇപ്പോൾ ഞാനിങ്ങനെ ചെയ്തു വന്നതുകൊണ്ട് നിങ്ങൾ ഈ 12 പേരോ 15 പേരോ ഇതുപോലൊരു സമൂഹത്തെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞത് പ്രായോഗികമല്ലല്ലോ. എല്ലാവരെയും നമ്മൾ ആ ഡിമാൻഡ് ചെയ്യണത് രീതിയിലേക്ക് ഡിസൈൻ വരേണ്ട ആവശ്യമില്ല. നമ്മൾ ഇൻഡിവിജ്വലായി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളുടെ ചുറ്റുവട്ടങ്ങളിലുള്ള മനുഷ്യരുമായിട്ട് ഇതേ അർത്ഥത്തിലുള്ള ഒരു ജീവിതം രൂപപ്പെടുത്താൻ പറ്റും, സാധ്യമാണ്. അപ്പോൾ ഇപ്പം നിലവിലുള്ള ഒരു പോരായ്മയ്ക്ക് 100% മനുഷ്യരും രൂപപ്പെടുത്തുന്ന ഒരു ലോകമല്ല, ഭൂരിഭാഗം മനുഷ്യരും രൂപപ്പെടുത്തുന്ന ഒരു ലോകത്തിനെ നവീകരണ പ്രക്രിയ എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഒരു സമൂഹമായിട്ട്, ഇപ്പം ഞാനൊരു സമൂഹമായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ്. എനിക്കിവിടെ ആളുകൾ ഇല്ലാതാകുമ്പോഴാണ് വിഷമം. എനിക്ക് ആളുകൾ കൂടുതലുള്ളപ്പോൾ കൂടുതൽ പേർക്ക് ഭക്ഷണം ഒരുക്കുന്നു, എല്ലാവരുടെയും വർത്തമാനങ്ങൾ സന്തോഷങ്ങളൊക്കെ. ഞാൻ കുടുംബാന്തരീക്ഷത്തിൻ്റെ ഒരു ചെറു ലോകത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് 4 പേരടങ്ങുന്ന ഒരു കുടുംബത്തെ പറ്റിയുള്ള ഒരു അതിൻ്റെ ആനന്ദത്തെക്കാൾ എത്രയോ പെരുത്ത ആഘോഷമാണ് എനിക്കിന്ന് ഈ 2 ദിവസങ്ങൾ ഇത്രയും നിങ്ങളെപ്പോലുള്ള മനുഷ്യർ ഒരുമിക്കുന്നത്. അപ്പം അങ്ങനെ മനുഷ്യ സമൂഹങ്ങളോട് ഇടപെടാനായിട്ട് ഇഷ്ടമുള്ള ഒരു ജീവിതം ആണ് എൻ്റെ സങ്കല്പം. അപ്പം അതിനകത്ത് ആ വീടെന്നുള്ള പരിമിതമായ ഇടത്തെ ഞാൻ പൊളിച്ചു കളഞ്ഞു. അപ്പോൾ ഓരോരുത്തരും പല രീതിയിലാണ്, പലരും പല രീതിയിലാണ് അത് ഡിസൈൻ ചെയ്യുന്നത്. ലൈഫ് ഡിസൈനിൻ്റെ അകത്ത് ഒരാൾക്ക് തീരുമാനിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. അത് സംവദിക്കുന്ന സമൂഹമാണ് നമ്മൾ, ഒരിക്കലും പൂർണ്ണമായ സ്വകാര്യതയ്ക്ക് കെട്ടിപ്പടുക്കുന്ന അല്ലല്ലോ സമൂഹം. നിങ്ങളൊരു വീടുണ്ടാക്കി, നിങ്ങളൊരു കുടുംബ ഒരു പാർട്ണറെ കൂടെ കൂട്ടി, നിങ്ങൾക്ക് 2 പേർക്ക് മാത്രമായിട്ട് ഒരു ഇടമായിട്ട് നിങ്ങളതിനെ കാണുന്നിടത്താണ് അത് ഏറ്റവും ഭയങ്കര സ്വകാര്യ സ്പേസ് ആയിട്ട് മാറുന്നത്. അതിനെ നിങ്ങൾക്ക് 4 പേർ കൂടി ഒരുമിച്ച് വരാൻ, അല്ലെങ്കിൽ ഒരു 10 പേർ ഒരുമിച്ച് വന്നാൽ ഒരുമിച്ച് കൂടാവുന്ന ഒരിടമായിട്ട് അതിനെ കാണുകയാണെങ്കിൽ അത് ഭയങ്കര സൗന്ദര്യമുള്ളൊരു ലൈഫാവും. ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ തന്നെ നമുക്ക് പറയാം, നമ്മളെല്ലാ മനുഷ്യരും അവരവരുടെ അടുത്ത ജനറേഷനെ രൂപപ്പെടുത്തുന്ന കാര്യത്തിൽ അവരുടെ സ്വകാര്യതയാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുക. എല്ലാ കുഞ്ഞുങ്ങളും അവരവരുടെ സ്വകാര്യതയായി പോയി ലോകത്തുന്നത് കൊണ്ടാണ് ഈ ലോകം ഇത്രത്തോളം കഠിനമായി പോയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എല്ലാവരും അവരവരുടെ ജീവിതം ജീവിച്ചു തീർക്കാമെന്ന് തീരുമാനിക്കുകയല്ലേ ചെയ്യണം. എൻ്റെ വീട്, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരൻ എന്നൊക്കെ പറയുന്ന പരിമിതമായ ആളക്കങ്ങൾ കൊണ്ട് നമ്മളൊരു ഒരു സമൂഹത്തെ ഉണ്ടാക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് ശേഷം ഞാനൊരു പുതിയൊരു സാധ്യത അല്ലെങ്കിൽ പുതിയൊരു സഹായം അപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് വരാമെന്ന് തീരുമാനിക്കുകയല്ലേ. ഈ 4 പേരുടെ ആവശ്യം ആയുസിലൊന്നും തീരില്ല എന്ന് നമുക്കറിയാമല്ലോ. നമ്മുടെ പുതിയ ലോകത്ത് ഈ 4 പേരുടെ ആവശ്യങ്ങൾക്ക് ഒരിക്കലും അവസാനിക്കില്ല. അങ്ങനെ ഏറ്റവും ചുരുങ്ങിപ്പോയൊരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അവിടെയാണ് ആഷിക്ക് പറഞ്ഞ ഒരു വ്യക്തിപരമായി നമുക്ക് ഒരാളായിട്ടിരിക്കുമ്പോഴും നമുക്ക് ലോകത്തെ സ്വാഗതം ചെയ്യാൻ പറ്റും. എല്ലാ മനുഷ്യരും നമുക്ക് വേണ്ടപ്പെട്ടവരാണെന്നുള്ളൊരു ബോധത്തിൻ്റെ അകത്ത് നിന്ന് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യരിലേക്ക് എനിക്ക് എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ പറ്റും. അല്ല, ലോകത്ത് മുഴുവൻ ഭൂമിക്കാരായ മനുഷ്യരോട് എല്ലാവരോടും എനിക്ക് പ്രണയമാണെന്നോ സ്നേഹമാണെന്നോ നമുക്ക് പറയാൻ പറ്റും, അത് വാചികം മാത്രമാണ്. പക്ഷെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എനിക്ക് 12 പേര് നിങ്ങളിപ്പോൾ വരുമ്പോൾ എൻ്റെ ലവ് എന്താണെന്ന് എനിക്ക് അടയാളപ്പെടുത്താൻ എനിക്ക് ഭക്ഷണമുണ്ട്, സ്പേസ് ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എനിക്കിവിടെ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ള ക്രാഫ്റ്റുകളുണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് നമ്മുടെ വർത്തമാനങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചിലർക്കത് ചെറുതായിരിക്കാം, ചിലർക്കത് കുറച്ചൊരു വലിയ ഒരു സംഘത്തോട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ലൈഫിനെ ആ അർത്ഥത്തിൽ നമുക്ക് രൂപപ്പെടുത്താനായിട്ട് സഹായിക്കുന്ന ഒരു നിലപാട് നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾക്ക്
തടസ്സമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ആഷിക്കിപ്പോ ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയാണോ? ആ, അപ്പോൾ ഈ ഒരു പോയിന്റിൽ ഞാൻ ഗ്രൂപ്പ് എന്ന് ചോദിക്കാൻ, നിങ്ങൾ അത്തരം തടസ്സങ്ങൾ എന്തെങ്കിലും നേരിടുന്നുണ്ടോ, നേരിട്ടിട്ടുണ്ടോ? അപ്പോൾ അത് പങ്കുവെച്ച് നമുക്ക്. ഞാൻ പറഞ്ഞത് നിങ്ങൾ തെറ്റുണ്ട് ഇപ്പോഴത്തെ, കാരണം എല്ലാ മനുഷ്യർക്കുള്ള സാധ്യതകളൊന്നും ആരും കെട്ടിയടച്ചിട്ടില്ല. ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് നമ്മളെ ഈ സമൂഹത്തെ, നമ്മളെ ഈ സമൂഹത്തെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അത് ഭരണകൂടമാകാം, നീതി വ്യവസ്ഥയാവാം, വിദ്യാലയങ്ങളാവാം, തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോഴും തിരിച്ചറിവുണ്ടെന്നുണ്ടെങ്കിൽ യു ടേൺ സ്പേസ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ യു ടേൺ സാധ്യതകൾ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അവിടെ നമ്മൾ ഒരിക്കലും അത്തരം തടസ്സങ്ങൾ നേരിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളെ കുറിച്ച് നമുക്ക് പങ്കുവെച്ച് അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. കാരണം ഈ ചോദ്യം എല്ലാവരും മനസ്സിൽ ഉണ്ടാവും ഉള്ളതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തടസ്സങ്ങൾ ഇല്ല എന്ന് പറഞ്ഞു വെച്ചിട്ട് നമ്മുടെ മനസ്സിൽ നമ്മുടെ എക്സ്പീരിയൻസ് തടസ്സങ്ങളെ പങ്കുവെക്കാതിരിക്കണ്ട. ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു പുതിയൊരു ചോദ്യം വന്നാൽ ഞാൻ അതിനെ പറ്റി ആലോചിക്കും, ശരിയാണോ ശരിയല്ല എന്നുള്ളത് ആലോചിക്കാനുള്ള ഒരു വഴിയും കൂടിയാണ്. പ്രത്യേകിച്ച് നിങ്ങളൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പുകൾ, ഇത്രയും യാത്ര ചെയ്യുന്ന ഇത്രയും ചിന്താപദ്ധതികളുള്ള ആളുകൾക്കകത്ത് നിന്ന് ഒരു റിയൽ ക്വസ്റ്റ്യൻ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവർ വെറുതെ ആശയം എന്നോട് പറയും ഇത് എന്ന് തുടങ്ങി തടസ്സങ്ങളെ എത്ര നാള് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിന്നു എന്ന് അറിയാൻ ഫാമിലിനെ പറഞ്ഞു മനസ്സിലാക്കുക, നമ്മൾ കൂടെ ഉള്ളവരെ കോൺസ്റ്റന്റ് ആയിട്ട്, അവർക്ക് വേറെ ആശയങ്ങൾ ഉണ്ടാവാം, കുട്ടികൾക്കാണെങ്കിലും കൂടെയുള്ള പാർട്ട്ണർക്കാണെങ്കിലും ഒക്കെ. അപ്പോ അങ്ങനെ വരുമ്പോ എന്താ ചെയ്യുക? അങ്ങനെ വരുമ്പോ ചില കാര്യങ്ങളിൽ ചില സൂത്രങ്ങളൊക്കെ കാണിക്കാനേ പറ്റില്ല. സത്യം പറയാൻ എന്റെ ഭാര്യയുടെ കാര്യം പറഞ്ഞില്ല, ആദ്യം തന്നെ പറഞ്ഞു ഞങ്ങളുടെ ഒരു കുടുംബമാകാന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പാർട്ട്ണർ കണ്ടെത്തുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഒരു ആശയം പറഞ്ഞിട്ട് വിവാഹം കഴിക്കാന്ന് പോയ വിവാഹം കഴിക്കാമെന്ന് വിചാരിച്ചു പോയാൽ ആരെങ്കിലും കൂടെ കൂടുമെന്ന് തോന്നണ്ട, സാധ്യത കുറവാ. അതുകൊണ്ട് ഞാനൊരു ഒളിച്ചു കളി ഞാൻ എടുത്തിട്ടുണ്ട്. മിനി എന്ന് പറഞ്ഞാൽ എന്റെ ദ്വീപിന്റെ തൊട്ടപ്പുറത്തെ ദ്വീപില് തന്നെ ഒരാളാണ്. അയാൾ ഇതുമായിട്ട് ഈ നമ്മൾ പറയുന്ന ലോകവുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളാണ്. അയാൾ അയാളുടെ വീട്ടുകാർ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഞാൻ മാറുമെന്ന് വിചാരിച്ചിട്ട്, ശരിയാകുമെന്ന് വിചാരിച്ചിട്ട് കൂടെ പോയി തോന്നു പറഞ്ഞതാ. ഞാൻ സാധാരണ കല്യാണം പെണ്ണ് കാണാൻ പോയിട്ട് കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാ. അപ്പം അവർ വിചാരിച്ചത് ഞാൻ സ്വാശ്രയത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിർത്തിയ സമയത്തായിരുന്നു. ഇതെന്റെ വ്യക്തിപരമാണ്ട്ടല്ല. ഞാൻ പറഞ്ഞപ്പോ അയാള് അയാളുടെ വീട്ടില് സൗകര്യങ്ങളുടെ അകത്ത് ജീവിച്ച ഒരു മനുഷ്യന്, അയാള് ഗ്യാസ് ഉണ്ടായിരുന്നു അയാളുടെ വീട്ടില്, കുടിവെള്ളം വീട്ടില് പൈപ്പിൽ വരുമായിരുന്നു, കറണ്ട്. ഈ പറഞ്ഞ ഘടകങ്ങളൊന്നും എന്റെ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. കറണ്ട് ഇല്ല, ഗ്യാസ് ഇല്ല, കുടിവെള്ളമില്ല. കുടിവെള്ളം നോക്കണമെങ്കിൽ ഒരു 500 മീറ്റർ അങ്ങോട്ട് നിന്നിട്ട് വേണം. പൈപ്പിന്റെ അവസ്ഥ അറിയാലോ, 2 മണിക്കൊക്കെ വെള്ളം വരുള്ളൂ. നഗരം ഉറങ്ങുമ്പോഴാണ് അവിടെയൊക്കെ വെള്ളം വിടുന്നത്. അങ്ങനെയൊക്കെ പോയി എടുക്കുന്ന സമയമാണ്. വീടാണെങ്കിലും വളരെ പരിമിതമായ ഒരു സ്പേസ്. അപ്പോ ഞാനിങ്ങനെയൊക്കെ നടന്നു വലിയ കുഴപ്പമില്ലാത്തൊരു മനുഷ്യനാണെന്നുള്ള ഒരു അഡ്രസ് മാത്രം അവർക്കുള്ളത്. ഞാൻ ഈ പരിപാടിയൊക്കെ നിർത്തിയെന്ന് അവർ തെറ്റിദ്ധരിച്ചു. അതൊക്കെ ഞാൻ ഇനി ശരിയായിക്കോളും. ഞാൻ മെയ്സനാണ്, ഞാൻ കൽപ്പണിക്കാരനാണ് ഞാൻ. അപ്പൊ ഞാൻ പണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ ജീവിതം തിരിച്ചു വന്നോളും എന്ന് വിചാരിച്ചു. അവളുടെ വീട്ടുകാരെ അടുത്തുള്ള എൻ്റെ തറവാട്ടിലുള്ള കച്ചാമ്പിന്റെ അടുത്തുള്ള ചേച്ചി പറഞ്ഞ അവളെ ധരിപ്പിച്ചു ഞാൻ ശരിയാകുമെന്ന് പറഞ്ഞു. പക്ഷേ ആ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഇയാള് ശരിയാകാൻ സാധ്യതയില്ലെന്ന്. പിന്നെ അവൾക്ക് എന്നെ ഇട്ടും പോകാനും പറ്റില്ല. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ വന്നപ്പോൾ വേറെ മാർഗമില്ലാത്തതുകൊണ്ടാണ് അപ്പം ഈ വഴി പോകാമെന്ന് തീരുമാനിച്ചത്. കുട്ടികളുടെ കാര്യത്തിൽ ചില കാര്യങ്ങൾ ഇനിയാണ് അടുത്ത ഒരു
ഇപ്പൊ ചോദിച്ചു ചോദിക്കുമ്പോ നല്ലൊരു ഉത്തരം പറയാൻ പോണത് ഇപ്പോഴാണ്. ഇതൊരു അബദ്ധം പറ്റിയാണ് അവൾക്ക്. പിന്നീട് അവൾക്ക് ഞാൻ ടോട്ടോച്ചാനൊക്കെ വാങ്ങിക്കാനൊക്കെ കൊടുത്തു. അപ്പൊ അവൾക്ക് ഇങ്ങനെ പിന്നെ ഒരു രണ്ടു കൊല്ലം കൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ ഈ ഇത്തരം കാര്യങ്ങളിലുള്ള എൻ്റെ ഉറപ്പ് അവൾക്ക് മനസ്സിലായി. ഈ സാധനമൊന്നും പെട്ടെന്ന് മാറുന്ന കാര്യമില്ല, നമ്മൾ വിചാരിച്ചുകൊണ്ട് മാറില്ല എന്ന് മനസ്സിലായി. അപ്പോൾ അവൾക്ക് പിന്നെ ചെയ്യാവുന്ന ഒരു വഴി എന്നോടൊപ്പം നടക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കൂടെ വന്നൊരാളെന്നുള്ള നിലയിൽ ആശയ സംഘടനകളൊക്കെ കുറവായിരുന്നു. കാരണം എൻ്റെ ആശയത്തിൻ്റെ എന്നെ മറികടക്കാവുന്ന ഒരു ആശയം കയ്യിലില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ വലിയ അടിമകളും ഉണ്ടായില്ല. ചില കാര്യങ്ങൾ അങ്ങനെയാണ് സംഭവിക്കുക. ഒന്നില്ലെങ്കിൽ നല്ല തെളിച്ചുള്ള രണ്ടു പേർക്ക് വേണമെങ്കിൽ ഒരുമിച്ച് കിടക്കാം. അപ്പം അതിൽ ഈഗോ ഉറക്കിയാതിരുന്നാൽ നല്ല രസമായിട്ട് പോകും. ഇതിനകത്ത് ചിലത് മുന്നേ നടക്കാനൊരാളുണ്ടായി, ഞാൻ മുന്നേ നടന്ന മനുഷ്യനാണ്. അപ്പം ആ കാര്യത്തിൽ ഞാൻ വിട്ടുവീഴ്ചകളൊന്നും ചെയ്തില്ല. കാരണം എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങളായതുകൊണ്ട് ഞാൻ ബോധ്യമില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് അയാളുടെ തൃപ്തിക്ക് വേണ്ടി ഞാൻ മാറിക്കൊടുത്തിട്ടില്ല. അത് ഞാൻ ചെയ്യും, അതിപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നു. അപ്പോൾ അയാൾ ഞാൻ വീട് വെക്കാൻ പോയപ്പോഴും ഞാനിങ്ങനെ തലതിരിഞ്ഞ രീതിയിലൊരു വീട് വെക്കാൻ ശ്രമിച്ചപ്പോഴും അവൾ പറഞ്ഞു, നിങ്ങൾ പെട്ടിക്കടയൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ്, അതിൽ നിന്ന് തന്നെ ആളുകൾ ചെയ്യുന്ന പോലെയല്ല ഞാൻ വീടുകൾ ചെയ്യാൻ പോകും. അന്ന് അവള് പറഞ്ഞു, വീടൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പത്രങ്ങളിലും മാസികകളിലൊക്കെ വീട് വന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി ആൾക്കാർ ഇങ്ങനെ അംഗീകരിക്കുമല്ലേ ചെയ്യണം. അപ്പോൾ അവൾക്ക് പിന്നെ കുറച്ചും കൂടി അവരുടെ ഒരു ഉറപ്പായി. ഒരു കുട്ടികളെ സ്കൂളിൽ വിടണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത്യാവശ്യം വലിയ പ്രസന്റിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം തന്നെയല്ലേ, നമ്മൾക്ക് ബോധ്യമുള്ള ജീവിതം ശരിയാണെന്ന് ഇട്ടപ്പോൾ ബോധ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക തന്നെയാണ് വേണ്ടത്. അത് കൂടെ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവില്ല എന്ന് നോക്കിയിട്ട് അയാളെ തൃപ്തിപ്പെടുത്താൻ പോയാൽ അയാളും വെള്ളത്തിലാവും നമ്മളും വെള്ളത്തിലാവും. അതാണ് സംഭവിക്കുക. ഇപ്പം ഞാൻ കരപിടിച്ചതിൻ്റെ ഒരു കാരണം അയാൾ ഉദ്ദേശിച്ച ലോകം അല്ലെ ജീവിതം ഞാൻ ജീവിച്ചില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പം അയാൾക്ക് അത് ആസ്വാദ്യകരമാണ്. ഇപ്പോഴും ഇങ്ങനെ ആളുകൾ വരുന്നതുകൊണ്ട് അവൾക്ക് ഒരിക്കലും അല്ലാത്തൊരു ജീവിതം ജീവിച്ചാൽ കിട്ടുന്നതിൻ്റെ പതിന്മടങ്ങ് ആനന്ദങ്ങൾ കിട്ടുന്ന ഒരു ഏരിയ ആയിട്ട് മാറിയിട്ട് ഇത് കാണിച്ചു കൊടുക്കാൻ ഇത്ര നാളെ ഞാൻ നടക്കണ്ടേ. ഇത് വിഷ്വലി ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലാത്ത ഒരാളോട് ദൃഢമായി നമുക്ക് പറഞ്ഞിട്ട് എൻ്റെ കൂടെ പോരും എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ല അയാളെ ബോധ്യപ്പെടുത്തിയിട്ട് എനിക്ക് എൻ്റെ ഞങ്ങൾ ഒരുമിച്ച് നടക്കാമെന്ന് തീരുമാനിച്ച് നടക്കില്ല. അയാൾ എൻ്റെ പുറകെ നടക്കുകയാണ് ചെയ്തത്. അപ്പം അതിൽ തുല്യതയൊന്നും ഉണ്ടായിട്ടില്ല. സ്ത്രീ പുരുഷ തുല്യതയൊന്നും അഭിപ്രായ ഐക്യമൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങളെ ജീവിതത്തിനകത്ത്. ഞാൻ ശരിയെന്ന് തോന്നുന്നൊരു ജീവിതം ജീവിച്ചപ്പോൾ അതിനോടൊപ്പം നടന്നപ്പോൾ ഇപ്പോൾ അവൾക്ക് മനസ്സിലാകുന്നുണ്ട് ഇതൊരു ശരിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. വലിയ അപകടമൊന്നും ഇല്ലല്ലോ. ചില ജീവിതങ്ങൾ അങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ചിലതല്ലാതെയും ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ രീതിയിൽ അപ്ലൈ ചെയ്തു, അത് റിസൾട്ടാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് അറിയില്ല ഇനിയിപ്പോൾ നാളെ അടുത്ത വർഷം ഡിവോഴ്സ് ഉണ്ടായിരുന്നു, പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ഈ പറയുന്ന പോലെ ഞങ്ങൾ കുട്ടികൾ ഞങ്ങളുടെ സ്വപ്നങ്ങളെ അല്ല, അടിസ്ഥാനപരമായിട്ട് കുട്ടികൾക്ക് വേണ്ടി ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. അവർ രണ്ട് വ്യക്തികളാണ്. അവർക്ക് ലോകത്തിൽ ജീവിക്കാനായിട്ടുള്ളൊരു കാവൽക്കാരായി നിൽക്കേണ്ട ഒരു സമയമുണ്ട് കുട്ടികളായിരിക്കുമ്പോൾ. ആ കാവൽക്കാരെന്നുള്ള ഡ്യൂട്ടി ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അവരൊരു അപകടത്തിൽ പെടാതിരിക്കുക, അല്ലെങ്കിൽ അവരുടെ അറിവിൻ്റെ അന്വേഷണങ്ങൾക്ക് തടസ്സമാകാതിരിക്കുക, അവർക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ചില അറിവുകൾ നമുക്ക് ആ സമയത്ത് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയുന്ന നിലപാടുകൾ എടുത്തിട്ടുള്ളൂ. ഞങ്ങളുടെ സംരക്ഷകരായ എക്കാലവും ഉണ്ടാവണമെന്ന് വിചാരിക്കുന്ന ഒരു രീതിയിലുള്ളൊരു വളർത്ത് മനുഷ്യരല്ല അവർ. അവർ വളർന്ന മനുഷ്യരാണ്, ഞങ്ങൾ വളർത്തിയ മക്കളല്ല. ആ അർത്ഥത്തിൽ ഞങ്ങളുടെ സ്വകാര്യതയായി മാറണ്ടെന്ന് തീരുമാനിക്കുന്നിടത്ത് അവർ രണ്ട് വ്യക്തികളായി ജീവിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നോക്കിയാൽ ഞാനൊരു ആ അർത്ഥത്തിൽ ഞാൻ വലിയ കുഴപ്പമില്ലാത്തൊരു മനുഷ്യനാണ്. പക്ഷെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലുള്ള ബോധങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് ഇത് രൂപപ്പെട്ടതെന്ന് ചോദിച്ചാൽ ഇപ്പോഴും അല്ല. ഇപ്പോഴും പല കാരണങ്ങളിലും ഇനിയും ഞാനായിട്ട് ചണ്ട കൂടും. ചണ്ട കൂടും എന്ന് പറഞ്ഞാൽ ഞാൻ ചണ്ടെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ. അപ്പം ഞാൻ നാണയ വ്യവസ്ഥയെപ്പറ്റി ഇത്രയും പറയുമ്പോഴും ഇത്രയും കാലമായിട്ട് അവൾ വിചാരിച്ചിരിക്കുന്നത് ഞാൻ നാണയ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ പൈസ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയണമെന്നാണ് അവളെപ്പോഴും വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ പണം ഇങ്ങനെ ഇത്രയും നമ്മൾ സ്വരുക്കൂട്ടി ജീവിക്കേണ്ട ഒരു ജീവിതത്തെപ്പറ്റി നമ്മൾ ഇത്രത്തോളം ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോഴും ഈ പൈസ ഇല്ല പൈസ ഇല്ലെന്നുണ്ട് നിങ്ങളിപ്പോഴും പലരക്കിടയിൽ പൈസയും കൊണ്ടല്ലേ പോകണമെന്ന് പറയുന്ന വലിപ്പമായിട്ടുള്ള ഇപ്പോൾ ഞാൻ നാണയ വ്യവസ്ഥകൾ എന്തുകൊണ്ടാണ് നമ്മളെ ഈ ലോകത്തെ ഇങ്ങനെ മുഷിപ്പിച്ചു എന്ന് പറയുന്നതിനകത്ത് ഇപ്പോഴും ആശയപരമായിട്ട് തെളിച്ചം വന്നിട്ടില്ല. അതൊക്കെ ഞാൻ പറഞ്ഞത് അയാളുടെ പോരായ്മയല്ലോ. അയാളെ പോലുള്ള ഒരാൾക്ക് ഇവിടം വരെ എത്തുക എന്ന് പറയണത് അല്ലെങ്കിൽ
ഞാൻ ഉടമ്പരെ എത്താനായിട്ട് അവൾക്ക് വേണമെങ്കിൽ നിരന്തരം എന്നെ ശല്യം ചെയ്തു കൊടുക്കും. ഞാൻ വേറെ എവിടെങ്കിലും ആത്മഹത്യ ശല്യം ചെയ്യണമെങ്കിൽ നമ്മൾ നിരന്തരം അയാൾക്ക് വേണ്ടാത്തൊരു ലോകം കെട്ടിപ്പടുക്കാൻ ഞാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കണമെന്ന് അയാൾ പരാതിപ്പെട്ടുകൊണ്ടിരുന്നിരുന്നെങ്കിൽ നിരന്തരം എന്നെ അലോസരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ മടുത്തു തന്നെ ചെയ്യണം. നമ്മളോടൊപ്പം നമ്മളെ വിശ്വസിക്കുകയും ഇയാൾ വലിയ കുഴപ്പക്കാരനല്ലെന്ന് വിചാരിച്ച് നമ്മളോടൊപ്പം കൂടുകയും ചെയ്തുകൊണ്ട് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ കാണുന്ന പോലെ മിനിയെ കാണുന്നത് മിനി ആശയപരമായ വെളിച്ചത്തിൻ്റെ അകത്തല്ല, നന്മയുടെ പക്ഷത്ത് നിന്നിട്ട് നോക്കിക്കാണാനിഷ്ടമാണ്. ഇവിടെ വരുമ്പോൾ എല്ലാവരും ഞാൻ വരുമ്പോൾ എന്തായിരിക്കും എന്നറിയോ, വരുമ്പോൾ ഇവിടെ അടുക്കേന്നുമില്ല, വളരെ ഒത്തിരി ദൂരമൊക്കെ പോകാൻ നേരത്ത് കരച്ചിലും വീഴ്ചിലും ഉമ്മും പരിപാടിയൊക്കെ ആയിട്ട് ബഹളം ഒഴിക്കും. പിന്നെ പോകാൻ നേരത്ത് ഒരു ദിവസം നിന്നാൽ മതി. അപ്പം അങ്ങനെ ഒരു പാർട്ട്നറെ നമുക്ക് കിട്ടുകയെന്നുള്ളത് എനിക്കൊരു സന്തോഷമുള്ള കാര്യം. ഞാൻ ചോദിച്ചതിനുള്ള ഉത്തരവായോ? ഞാൻ പഠിച്ചത് ഒരു കോമ്പറ്റേറ്റീവ് എൻജിനീയറിംഗ് ആണ് ഞാൻ പഠിച്ചത്. അവിടെ ഒരു കോമ്പറ്റേറ്റീവ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ ഞങ്ങൾ ജോയിൻ ചെയ്ത വർഷം, ഞാൻ 2018 ജോയിൻ ചെയ്തത്, 23 വരെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ വർഷവും ഇങ്ങനെ കൂടുന്തോറും കോമ്പറ്റീഷൻ കൂടിക്കൂടി വരികയാണ്. കോമ്പറ്റീഷൻ കൂടുന്തോറും എന്താണ് പഠനത്തിൻ്റെ പ്രാധാന്യം കുറയുകയാണ്. പഠനത്തിനേക്കാളും ഉപരി ജോലി കിട്ടുക. അപ്പോൾ ജോലി കിട്ടാൻ എന്ത് വേണം? ജോലി കിട്ടാൻ ഗ്രേഡ് വേണം. അപ്പോൾ ഗ്രേഡിനാണ് ഗ്രേഡ് കിട്ടണമെങ്കിൽ എളുപ്പമുള്ള കോഴ്സ് എടുക്കണം. അപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ 3rd ഇയർ തൊട്ടാണ് ഞങ്ങൾക്ക് ഓപ്ഷൻ ഉള്ളത് കോഴ്സ് എടുക്കുക, ഇന്ന ഈ കോഴ്സ് എടുക്കുക ആ കോഴ്സ് എടുക്കുക. പക്ഷേ അത് കരിക്കുലം മാറി, ഇപ്പോൾ 2nd ഇയർ തൊട്ടേ 2nd വർഷം തൊട്ടേ എടുക്കാം. അപ്പോൾ എല്ലാവരും നോക്കുന്നത് ഏറ്റവും എളുപ്പമുള്ള കോഴ്സ് ഏതാണ് എടുക്കാൻ പറ്റുന്നത്. അങ്ങനെ അത്ര വരെ 2nd വർഷം മുതൽ അത്രയും കോമ്പറ്റേറ്റീവായിട്ട് ജോലി ഫോക്കസ് ചെയ്ത് ആണ് ഒരു മാറി. അതും എല്ലാ കോളേജുകളും എഞ്ചിനീയറിംഗ് മിക്ക കോളേജുകളിലും അവസ്ഥ ഇങ്ങോട്ട് തന്നെയാണ്, ഇങ്ങനത്തെ ഒരു അവസ്ഥ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഒരു ഇൻഡിവിജ്വൽ സ്കെയിലിൽ മാറാൻ പറ്റുമെന്ന് നമ്മൾ പ്രസംഗം പറഞ്ഞല്ലോ ഒരു വ്യക്തി. പക്ഷെ ഇത്രയും ഒരു ഇങ്ങനത്തെ ഒരു ഇത്രയും പ്രഷർ കൊടുക്കുന്ന ഒരു സൊസൈറ്റിയും സിസ്റ്റത്തിൽ നിന്ന് എങ്ങനെ ഒരു ചേഞ്ച് വരുത്താൻ പറ്റും ഒരു ഇൻഡിവിജ്വലില്? ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നിൻ്റെ ജീവൻ തന്നെ എടുത്തോളൂ. ഈ ആ പഠനം കഴിഞ്ഞിട്ട് ആ കിട്ടിയ അറിവ് വെച്ചിട്ട് ജീവിക്കുകയാണോ മറ്റെന്തെങ്കിലും ആണോ ചെയ്യുന്നത്? ഇപ്പോ കിട്ടിയ അറിവ് വെച്ച് ജീവിക്കുകയാണ്. എന്താ ചെയ്യുന്നത്? ഞാനിപ്പോ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വർക്ക് ചെയ്യാണ് ബാംഗ്ലൂര്. പക്ഷെ ഇപ്പൊ ഞാൻ അതിൽ നിന്ന് മാറാൻ, സിവിൽ എഞ്ചിനീയറിംഗ്, സിവിൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. ഇപ്പൊ ഞാൻ അത് മാറാൻ ശ്രമിക്കുകയാണ് എഡ്യൂക്കേഷൻ ഫീൽഡിലോട്ട്. അങ്ങനെ മാറാൻ ശ്രമിക്കുമ്പോഴുള്ള പ്രതിസന്ധി എന്താണ്? പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഒരു പ്രതിസന്ധി വീട്ടുകാര് എന്റെ വീട്ടുകാർ അങ്ങനെ അത്ര പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ചില സമയത്ത് ഇങ്ങനെ എതിർപ്പ് പറയും, ഒന്നും കൂടെ ആലോചിക്കൂടെ എന്നൊക്കെ അങ്ങനെ പറയുന്നതല്ലോ. പിന്നെ സാധ്യതയാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ആ പണി പിടിച്ചു, ആ പണി ചെയ്യാൻ ഇഷ്ടമില്ല, ആ പണി ചെയ്യാൻ ഇഷ്ടമില്ലെങ്കിൽ മറ്റെന്ത് ചെയ്യാൻ പറ്റും? എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയാൻ? മറ്റെന്ത് ചെയ്യാനാണ് താല്പര്യം? ഞാനിനി വിദ്യാഭ്യാസത്തില്, കുട്ടികളുടെ വിദ്യാഭ്യാസത്തില് എങ്ങനെയാണ് കുട്ടികളെ വളർത്തുന്നത്, എസ്പെഷ്യലി ചെറിയ കുട്ടികളെ അവരെ എങ്ങനെയാണ് വളർത്തുക, എന്തൊക്കെ രീതികളാണ്, ഇന്നത്തെ സിസ്റ്റം അല്ലാതെ വേറൊരു സിസ്റ്റത്തിലേക്ക്? അതിപ്പോ ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പോ ജോലി ചെയ്യുന്ന വരുമാനം ഉണ്ടല്ലോ, ഇപ്പോ വരുമാനം പോകുന്നോണ്ടാണ് കുടുംബക്കാരുടെ പ്രശ്നം. വരുമാനം നീ എവിടെ ഉണ്ടാക്കിയാലും നീ ഇപ്പോ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പിണറായി വിജയന്റെ ഏതെങ്കിലും ഒരു കള്ളഷാപ്പിന്റെ അയാളെടുത്ത് കഴിഞ്ഞാൽ വീട്ടുകാർ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പൈസ കൊണ്ടുവരാനുള്ള വഴിയില്ല, എന്തെങ്കിലും മാർഗം ഉണ്ടോന്നാണ് ചോദിക്കുന്നത്. ഇനി ഇപ്പൊ നിലവിൽ പൈസ കിട്ടുന്നുണ്ടല്ലോ, അതിന് പറ്റിയ അടുത്ത മേഖലയിൽ താല്പര്യമുള്ളത് എന്തില്ല? ഈ വിദ്യാഭ്യാസത്തില്. പക്ഷെ പൈസ ഇതുമില്ല ഇവിടെ, ഇല്ല. അപ്പൊ അത് നിന്റെ താല്പര്യങ്ങൾ മാത്രമാ. വരുമാനത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ഒന്നുകിൽ ഇനി അത് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് യൂട്ടേണെന്ന് പറയണത് വിവരക്കേടുന്ന അതിനർത്ഥമില്ല. നിങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ അതിനകത്ത് നിന്ന് നമുക്ക് യൂട്ടേൺ എടുക്കാനായിട്ട് നമ്മളുടെ ഒരു സമയം ആവശ്യമുണ്ട് അല്ലേ? ആ സമയം വരെ നമ്മൾ സേഫായിരിക്കേണ്ട ആവശ്യമുണ്ട്. അത്തരം പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് തന്നെ, വരുമാനത്തിനുള്ള ഒരു പ്രവൃത്തി നിലവിൽ ചെയ്തുകൊണ്ട് തന്നെ സേഫാവുന്നൊരു സമയത്ത് കൺവേർട്ട് ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ ആശയപരമായിട്ടുള്ള ബോധ്യമുള്ളത് കൊണ്ട് എടുത്തി ആടിയാൽ നമ്മൾ മണ്ടന്മാരായി മാറുകയും ചെയ്യും. ഈ സമൂഹത്തിനകത്ത് മണ്ടന്മാരായി മാറുകയല്ല വേണ്ടത് നമ്മൾ.
നമ്മൾ ബുദ്ധിയുള്ളവൻ മനുഷ്യരായിട്ട് തന്നെയാണ് മാറേണ്ടത്. അല്ലാതെ മണ്ടന്മാരാകരുത്. നമ്മൾ നിലവിലുള്ള വ്യവസ്ഥയിൽ നമ്മൾ കാലി വെച്ചു പോയി. അപ്പം ഇനി നമുക്ക് അറിയാം അത് നമ്മളെ തൃപ്തിയല്ല എന്നൊക്കെ മനസ്സിലാവും. നമ്മൾ നേരെ എടുത്ത് പ്രത്യേകിച്ച് ചാടികളൊന്നും നമുക്ക് എത്തില്ല. നിലവിൽ അവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെയാണ് സമയമെടുത്ത് മറ്റൊരു രീതിയിലേക്ക് മാറണമെന്നുള്ളതിനുള്ള എല്ലാ ഇന്ധനങ്ങളും അവിടെ നിന്ന് എടുത്തിട്ടേ പോരാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ തോറ്റു പോകും. കാരണം നമ്മൾ തോറ്റ മനുഷ്യരാകാനല്ല, നമ്മൾ നിലനിൽപ്പിന് ആവശ്യമുള്ള ബുദ്ധിയും കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് പോരാൻ പറ്റില്ല. അല്ലാതെ നമ്മൾ ഞാനിവിടെ ഒരു എത്തിയതിൻ്റെ ഒരു കാരണം ഞാൻ അടിസ്ഥാനപരമായിട്ട് മെയ്സനാണെന്നുള്ളതാണ്. എന്നെ നിങ്ങൾ എവിടെ കൊണ്ട് വിട്ടാലും ഞാൻ ജീവിക്കും. ഞാൻ കൽപ്പണി മാത്രമല്ല, ഞാനിപ്പോൾ എന്തെല്ലാം പണികൾ എടുക്കുന്നു. ഞാൻ നല്ല പാചകക്കാരനാണ്, നല്ല പാചകക്കാരനാണെന്നുള്ള ഞാൻ ഷെഫൊന്നുമല്ല. പക്ഷേ ഞാൻ അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കും. എനിക്ക് എവിടെയെങ്കിലും ഞാൻ ഒരു മനുഷ്യന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലും എനിക്ക് ഉപജീവനം നടക്കും. ഞാൻ അത്യാവശ്യം കൃഷി ചെയ്യാൻ പറ്റും, മത്സ്യം പിടിക്കാൻ പറ്റും, കെട്ടിടം നിർമ്മിക്കാൻ പറ്റും, കാർപ്പൻട്രി അല്ല, മനസ്സിലായ. അപ്പോൾ എനിക്കങ്ങനെ ഒരു 10 കാര്യങ്ങൾ വേണമെങ്കിൽ എനിക്ക് ചെയ്തിട്ട് ഉപജീവനം നടക്കാൻ പറ്റും. ഇത്രയും ധൈര്യമുള്ള ഒരാളെ ഈ സമൂഹത്തിന് തോൽപ്പിക്കാൻ പറ്റും? തോൽപ്പിക്കാനും പറ്റുന്നില്ല ഒരാളെ. ഒരിക്കലും ഞാൻ എൻ്റെ ശാരീരിക അവസ്ഥകൾ ഇല്ലാതായി പോകണം. എന്ന് വെച്ചാൽ അധ്വാനിക്കാൻ എനിക്ക് നിർവാഹം ഇല്ലാത്തൊരു അവസ്ഥയായി പോയാൽ ഞാൻ ഭയപ്പെടണം. കാരണം എങ്ങനെ ഈ എനിക്ക് ജീവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ നിങ്ങൾക്ക്, നിങ്ങൾ ക്രിയേറ്റീവ് ആണ് എങ്കിൽ നിങ്ങൾക്ക് 1, 2, 3 എന്ന് പറഞ്ഞ് യൂട്ടേൺ എടുക്കാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾ അങ്ങനത്തെ തീരുമാനമല്ല എടുക്കേണ്ടത്. അത് നിങ്ങൾ എടുക്കേണ്ടത് ആ നിലവിൽ നിന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിലനിൽക്കാനുള്ള ഒരു സംവിധാനം രൂപപ്പെടുത്തിയതിന് ശേഷം പതുക്കെ പതുക്കെ അതിലേക്ക് വരിക. എന്നിട്ട് ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ. ഇപ്പോൾ ബാംഗ്ലൂർ നിങ്ങൾ ആ നഗരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കാം, നിങ്ങളവിടെ ആണല്ലോ. ആ നിൽക്കുന്ന അവസ്ഥയെക്കാലം അവർ അതിന് ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നിടത്താണ് അതിൻ്റെ സൗന്ദര്യം ഇരിക്കുന്നത്. നിങ്ങൾ തൃപ്തികരമല്ല ഈ നഗരം, എനിക്ക് ഇഷ്ടമല്ല, ഇവിടുത്തെ ക്രൗഡ് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ 6 കൊല്ലം എനിക്ക് ഒരു ടൗണും എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ ഞാൻ 6 കൊല്ലം ബാംഗ്ലൂർ ജീവിച്ചു. അപ്പോൾ ജീവിച്ചപ്പോൾ ഞാൻ ഈ 6 കൊല്ലം മുഷിഞ്ഞാണ് ആ തിരക്കിനെയൊക്കെ ഇഷ്ടപ്പെടുകൊണ്ട് ഞാൻ കണ്ടിരുന്നെങ്കിൽ ഞാൻ 6 കൊല്ലം കൊണ്ട് ഞാൻ ചത്തുപോയത്. പക്ഷേ ഞാൻ ആ നഗരത്തെ ഇഷ്ടപ്പെടാൻ ശ്രമിച്ചു. അവിടെ നല്ല മനുഷ്യരുണ്ട്, നല്ല സംഘങ്ങളുണ്ട്, നല്ല പ്രവൃത്തികൾ ചെയ്യുന്ന സംഘങ്ങളുണ്ട്. മനുഷ്യർ എത്രയോ നല്ല രസകരമായിട്ടുള്ള മനുഷ്യരാണ്. ഞങ്ങളുടെ സ്റ്റോറുകളിൽ വരുന്നത്, കൃഷി സ്ഥലത്ത് വരുന്നതൊക്കെ നല്ല എത്രയോ സൗഹൃദങ്ങൾ അവിടെ നിന്നുണ്ടായി. അപ്പം ആ സാഹചര്യങ്ങൾക്ക് അകത്ത് നിന്ന് അതൊരു മോശമാണെന്ന് കാണാതെ നിനക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവിടെ നിൽക്കണ്ടെന്ന് തീരുമാനിക്കുകയാണ്. നഗരങ്ങൾ അങ്ങനെ മോശമുള്ള സ്പേസ് ഒന്നും അല്ലല്ലോ. സാംസ്കാരികപരമായിട്ട് ഇപ്പോൾ നഗരത്തിൽ നടക്കുന്നത് പോലെ മറ്റെന്തെങ്കിലും പ്രവൃത്തി ഗ്രാമങ്ങളിൽ നടക്കേണ്ടത്? ഗ്രാമങ്ങളിലൊന്നുമില്ല. ഇപ്പോൾ ക്ലബ്ബുകളില്ല, വായനശാലകളില്ല, ഒന്നുമില്ല ഗ്രാമങ്ങളിൽ. നഗരങ്ങളിൽ എന്നാലും എത്രയോ ആർട്ട് ഫോമുകൾ നടക്കുന്നുണ്ട്, എത്ര ചിത്ര പ്രദർശനങ്ങൾ, സാഹിത്യ കൂട്ടായ്മകൾ നടക്കുന്ന സ്ഥലമല്ലേ നഗരത്തിൽ. നമ്മൾ അങ്ങനെ ഒരു വില്ലൻ പരിവേഷം കൊടുക്കേണ്ട ആവശ്യമില്ല. ആ നഗരത്തിനകത്ത് നമുക്ക് നിൽക്കുന്നിടത്തോളം അത് ആസ്വദിക്കാനുള്ള വഴികളൊക്കെ ഉണ്ടാവും. അത് ആസ്വദിച്ചുകൊണ്ട് നമുക്കിപ്പോൾ ഒരു സ്ഥലത്തേക്ക് ഒതുങ്ങണമെന്ന് തോന്നിയാൽ ആ സ്പേസ് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് വരെ നിങ്ങൾ ആ മറ്റേ സ്പേസിനെ ആസ്വദിക്കുക, ആ ജീവിതത്തെ നല്ല രസകരമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെയാണ് ബുദ്ധിപരമായിട്ട് ഇതിനെ സമീപിക്കാൻ പറ്റുള്ളൂ. യൂട്ടേൺ എന്ന് പറഞ്ഞാൽ ബുദ്ധിപരമാണ്, അല്ലാതെ വന്നപാട് അല്ലേ. എന്റെ ഉത്തരം നിനക്ക് തൃപ്തികരമാണോ? ഉത്തരം തൃപ്തികരമായിട്ടൊന്നുമല്ല, എന്റെ അഭിപ്രായം നിനക്ക് സ്വീകാര്യമായിട്ട് തോന്നുന്നുണ്ട്. അല്ലാതെ നമ്മള് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മോശം പ്രവൃത്തിയാണെന്നോ അത് എനിക്കൊട്ടും സ്വീകരിക്കാൻ പറ്റില്ലെന്നോ വിചാരിച്ച് പിന്നെ ചെയ്ത നിനക്കും ആ ചെയ്യുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കും ഒരു ഗുണം ഉണ്ടാകും. നമുക്ക് അവിടെ സർവീസ് ചെയ്യാമല്ലോ. ഒരു മെഡിക്കൽ ഡോക്ടർ, MBBS ഡോക്ടർ ഒരു പെങ്കുച്ചാണ് ഈ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ഡോക്ടർ തൊഴിലിഷ്ടമല്ല, എൻ്റെ വീട്ടുകാർക്ക് വീട്ടുകാർ ജയിച്ചതാണ്. ഞാൻ എന്നോട് ഇങ്ങനെ ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അമലിനെയും അഖിലിനെയും ഇവിടെ കവി എല്ലാവരും പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ വളരെ തൃപ്തിയോടെ സന്തോഷത്തോടെ അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴേ അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യുന്ന അവളിങ്ങനെ പൊട്ടിക്കരയാണ് അവിടെ നിന്നിട്ട്. ഞാൻ കണ്ടാലും പെട്ടുപോയി നോക്കി. ഞാനത് കുറേ ഇരുന്ന് കരയട്ടെ എന്ന് പറഞ്ഞു. കരച്ചില്ല കഴിഞ്ഞിട്ട് ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. നിനക്ക് ചെയ്യാനായിട്ട് നിന്റെ മേഖലയിൽ തന്നെ ചെയ്യാനുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളുടെ ആ സമൂഹത്തെ മുഴുവൻ അവർക്ക് ഉണർത്താൻ കഴിഞ്ഞ ആ രണ്ടുപേരുടെ ജീവിതം കൊണ്ടാണ്. രണ്ടുപേരും മെഡിക്കൽ പ്രാക്ടീഷണറാണ്. അവർക്ക് ആ മേഖലയിൽ അവരുടെ ജീവിതത്തിന്റെ വേറെ ഏതൊക്കെ തരത്തിലുള്ള ഉയർച്ച ഉണ്ടായെന്ന് ഞാനതൊരു ഉദാഹരണം പറഞ്ഞപ്പോൾ അവളോർത്ത് ആ അപ്പൊ ശരിയല്ലോ, എനിക്ക് വേണമെങ്കിൽ ഇവിടെ സന്തോഷിച്ച് ചെയ്യാം. അങ്ങനെ ആലോചിച്ചാൽ മതി. അതിനെ അങ്ങനെ നമുക്ക് സാധ്യമാവുള്ളൂ. നമുക്ക് ചെറിയ മനുഷ്യരല്ലേ. ഇപ്പോൾ ഒറ്റയടിക്കുന്നൊരു സാമൂഹ്യ മാറ്റത്തിനോ വ്യക്തിപര മാറ്റത്തിനോ സാധ്യത തുറക്കുന്നൊരു സമൂഹത്തിലല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്.
സന്തോഷമായിട്ട് അവിടെ നിൽക്കും. നമുക്ക് ഇപ്പുറത്തെ സൈഡ് നമുക്ക് അന്വേഷിച്ചാൽ ഇതുവായിട്ട് കണക്ട് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ ബിലോ മിഡിൽ ക്ലാസ് പറയുന്നത് ശരിയാണെന്ന് അറിയില്ല, എന്നാലും ഒരു എക്കണോമിക്കലി കുറേ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പേഴ്സണലി ഞാനും ആ ഒരു കാറ്റഗറിയിലാണ് വരിക. അപ്പം ഫാമിലി ആയിട്ട് തന്നെ കാലങ്ങളായിട്ട് കുറേ ബേർഡൻസ് നമ്മുടെ കയ്യിൽ പാസ് ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കോഴ്സ് ആവുകയാണ്, നമ്മൾ ഇതുപോലെ എഞ്ചിനീയറിംഗ് എടുക്കാം. നമ്മുടെ കേരളത്തിലൊക്കെ ട്രെൻഡ് അത് തന്നെയായിരുന്നു ഒരു കാലത്ത്, എല്ലാവരും എഞ്ചിനീയറിംഗ് എടുക്കുന്നു. അപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ജോലി കിട്ടിയിട്ട് അപ്പം നമ്മൾ ആ ഒരു ട്രാപ്പിൽ ഇങ്ങനെ ലൂപ്പിൽ പെട്ടുപോവാണ്. പഴയ ബാധ്യതകൾ തീർക്കാനും ഞാൻ പറയുന്ന ഒരു ഇപ്പം നിർബന്ധിച്ച് ഡോക്ടറാക്കുന്ന ആ അവർക്ക് ഫാമിലി ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ടാണല്ലോ മക്കളെ കൂടുതലും അങ്ങനെയാണല്ലോ. അല്ലാതെയുള്ള ഒരു ബിലോ മിഡിൽ ക്ലാസ് വരുന്ന ആളുകൾ ഇവിടെ ആ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ കൊണ്ടായിരിക്കും ഇവർ ജോലി എടുക്കാൻ നിർബന്ധിതരാകുന്നത്. പക്ഷെ നേരെ മറിച്ച് ഇവരുടെ ഉള്ളിൽ ഇതേപോലത്തെ ക്രിയേറ്റീവ് സൈഡ് ഉണ്ടാവും. അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വരാൻ കുറേ സമയം എടുക്കൂലേ. ഇപ്പം ഈ പുതിയൊരു ജോലിയൊക്കെ കിട്ടി കടങ്ങളൊക്കെ തീർത്തിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ യു ടേൺ എടുക്കാനായിട്ട് കുറേ സമയങ്ങൾ എടുക്കുമല്ലോ. അപ്പം ആ ഒരു ഫേസിന് എങ്ങനെ ആളുകളെ അതെന്താണെന്നറിയോ, നിങ്ങൾ ഓൾറെഡി ഒരു അബദ്ധത്തിൽ ചെന്ന് വീണു, എന്നിട്ട് ഇപ്പൊ ഞാൻ പരിഹാരം പറഞ്ഞു തന്നെ പറഞ്ഞേ. കറക്റ്റ് ചോദ്യമാണ്, ഞാനിത് ഇങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞതേ ചെയ്തു വെച്ച കുറെ അബദ്ധങ്ങളുണ്ട്, അതൊറ്റടിക്കൊന്നും നമുക്ക് തിരുത്താൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരിൽ നിന്ന് തന്നെ മോചനം നേടാനായിട്ട് നിങ്ങൾക്ക് കുറേ സമയം കൊടുക്കും. എനിക്കൊരു ഭാഗ്യം കിട്ടി, എൻ്റെ അപ്പനും അമ്മയും ആവശ്യമില്ലാതെ എൻ്റെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് ഒരു വിഭവം, ഒരു എന്താ പറയാ, ഒരു ഭാഗ്യം സംഭവിച്ചതാ. രണ്ടെണ്ണവും അതേപോലത്തെ ടീമായിരുന്നെങ്കിൽ ഞാൻ ഇതേപോലെ അല്ല, ഞാൻ വേറെ എന്തെങ്കിലും ഒരു മനുഷ്യനായി തീർന്നതന്നെയല്ല. എൻ്റെ മാതാപിതാക്കള് ആവശ്യമില്ലാതെ എൻ്റെ കാര്യത്തിൽ ഒരേ ഇടപെടൽ നടത്തിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഒമ്പതാം ക്ലാസ് പാസ്സായപ്പോൾ പഠിക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ പറ്റി. എനിക്ക് കെട്ടിട നിർമ്മാണം പഠിക്കാൻ പോകാൻ പറ്റി. പണമുണ്ടാക്കി നീ സുരക്ഷിതരായിരിക്കേണ്ടതാണ് നിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്ന് എൻ്റെ അപ്പനും അമ്മയും എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. സത്യം അത് അവർക്ക് അറിവില്ലാഞ്ഞിട്ടാണോ എന്ന് എനിക്കറിയില്ല. അവരത് ആഗ്രഹിച്ചിട്ടില്ല. അവർ പട്ടിണിയില്ലാതെ പോകണം എന്നുള്ള ഉദ്ദേശമുള്ളൂ അവർക്ക്. വലിയൊരു വീടുണ്ടാകണമെന്നോ അങ്ങനെയൊന്നും ഒരു ഒരു കാര്യം പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല എൻ്റെ അപ്പനും അമ്മയുടെ. ആ ചെറ്റക്കുടിയിൽ നിന്നൊരു കുഞ്ഞ് മണ്ണ് ഇഷ്ടിയെ കൊണ്ടുള്ള ഒരു വീടുണ്ടാക്കി എന്നുള്ള അതൊരു സ്വപ്നമായിരുന്നു അവർക്ക്. അതുണ്ടായി, അത്രേ ഉള്ളൂ. സ്വപ്നങ്ങളുടെ ഭാരവും ഭാണ്ഡവും മക്കളിൽ അടിച്ചേൽപ്പിക്കുന്ന മാതാപിതാക്കൾ ഉണ്ടായില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയൊരു ഇങ്ങനെയൊക്കെ പോരാനുള്ളൊരു വഴി മാത്രമേ ഉള്ളൂ. ആ ജനറേഷനിൽ നിന്ന് മാറിയിട്ട് ഭീകരമായിട്ടുള്ള സ്വപ്നങ്ങളുടെ ഭാണ്ഡം തലയിൽ വെച്ച് കൊടുക്കുന്ന ഒരു ജനറേഷൻ്റെ അകത്ത് വന്ന അബദ്ധങ്ങൾക്കാണ് ഇന്ന് ഞാൻ ഇപ്പം ഈ സമയത്ത് റെമഡി പറയേണ്ടത്. ഒരിക്കലും പറ്റില്ല അത്. അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് തിരിഞ്ഞു നടക്കാനായിട്ടുള്ള ഒരു സാധ്യത പിണക്കം കൊണ്ടല്ല, സഹിഷ്ണുത കൊണ്ടാണ്. നമുക്ക് ആ മനുഷ്യരോട് സംവദിക്കാൻ പറ്റുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനുള്ള ക്വാളിറ്റി ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കണം. നമ്മൾ കലഹിക്കാമെന്ന് തീരുമാനിച്ചാൽ നമ്മളുടെ പത്തിരട്ടി കലഹങ്ങൾ ഉണ്ടാക്കാനുള്ള ഇന്ധനം അവരുടെ കയ്യിലുണ്ട്, മാതാപിതാക്കളുടെ കയ്യിലുണ്ട്. അതിൻ്റെ കാരണം എന്തായിരിക്കും? ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ ഒരു പെങ്ങൾ ഉണ്ടാവും, ഈ പെങ്ങളെ കെട്ടിക്കണമെന്നുള്ള ഒറ്റ കാരണം പറഞ്ഞാൽ നിങ്ങൾക്ക് നേരെയുള്ള അമ്പുകൾ മുഴുവൻ അല്ലേ. ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടിയാണെങ്കിൽ വേറെ പറയാമോ, നീ അനാവശ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള വഴി പോയ ചീത്തപ്പനുണ്ടാക്കി നിന്റെ താഴെ വന്നതിനെ കെട്ടിക്കാനുണ്ട്, അത് നടക്കില്ലെന്ന് പറഞ്ഞു. അതായിരിക്കും ചിലപ്പോൾ നിന്റെ വഴികളെ നീ തിരഞ്ഞെടുക്കുന്ന വഴികളെ മുടക്കുന്നതിനുള്ള കാരണങ്ങള് നിന്റെ താഴെ ഒരാളുണ്ടെന്നതായിരിക്കും. യാത്രകൾക്ക് പോയ ആൾക്കാർ എന്ത് പറയും? അവരൊക്കെ തിരുത്തിയിട്ടൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. പക്ഷെ അവരെ നമുക്ക് നയപരമായി നമ്മളുടെ സമീപനത്തിലൂടെ നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ വഴിയിലേക്ക് പതുക്കെ കൊണ്ടുപോകാം. ഞാൻ നിങ്ങൾക്കൊരു അബദ്ധം ഉണ്ടാക്കില്ല, അപകടം ഉണ്ടാക്കില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ്, ഞാൻ ഇങ്ങനെ അന്വേഷിക്കുന്നതാണ്. അവർ പതുക്കെ സൗഹൃദത്തിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ അത് ആദ്യത്തെ വഴികളായിട്ട് എടുക്കാം. ഇല്ല എങ്കിലും നമുക്ക് നടക്കാം. അപ്പോൾ അവർ ചിലപ്പോൾ നമ്മളെടുത്ത് പുറത്താക്കും. അങ്ങനെ പുറത്താക്കിയാലും അവരോട് നമുക്കൊരു വിരോധമില്ല എന്ന് വിചാരിക്കാവുന്ന ഒരു മനസ്സ് നമ്മളുടെ ഉള്ളിൽ രൂപപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പുറത്തൊരു ലോകമുണ്ട് നിങ്ങളെ സ്വീകരിക്കാൻ. അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഞാൻ ഉറപ്പായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ 40 പിള്ളേർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എടാ കൊച്ചിക്കാരനല്ലേ നീ, നിനക്ക് ചൂണ്ടയിട്ടാ കിട്ടും ജീവിക്കാനുള്ള വക. അപ്പം അന്ന് അവനെ എന്നെ ഒരു ഫോട്ടോ കാണിച്ചുള്ള ഒരു 10-60 പ്രാഞ്ചിലവൻ ചൂണ്ടിട്ട് പിടിച്ചേക്കുന്നത്. അവനാണ് എന്നോട് ഞാൻ ഇങ്ങനെ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞു, നീയല്ലേ എന്നെ കാണിച്ച ചൂണ്ടിയിട്ട് എത്ര മീൻ? 60 പ്രാഞ്ചില് കിട്ടുക എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 1000-1200 രൂപ കിട്ടും. ഈ പണി നിന്റെ കയ്യിലല്ലേ, പിന്നെ എന്താ പ്രശ്നം? ഭയപ്പെടേണ്ട ഒരാവശ്യമില്ല. കാരണം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സമൂഹം സേവനത്തിന്റെ അടിസ്ഥാനത്തിൽ വിനിമയം ചെയ്യപ്പെടുന്ന ഒരു സമൂഹമാണ്. മനുഷ്യന് സർവീസ് ആവശ്യമുണ്ട്.
ആ മനുഷ്യർക്ക് സർവീസ് കൊടുത്ത് തന്നെ എല്ലാ മനുഷ്യർക്കും നിലനിൽക്കാൻ പറ്റും. അത്രയും വലിയ സമൂഹമാണ് നമ്മള്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ജീവിക്കണമെന്ന് വിചാരിച്ച് നടക്കില്ല. നമ്മൾക്ക് സാഹചര്യം ഒത്തു കിട്ടുന്നത് ഏതാണോ അതിനോട് നമുക്ക് അതിൽ ആനന്ദം കണ്ടെത്തുന്ന വഴികൾ തിരഞ്ഞെടുക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഈ സമൂഹത്തിനകത്തുണ്ട്. അത് ഒരാൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു മനുഷ്യനും ഇനി ഞാൻ വിചാരിക്കുന്നില്ല വിഭവങ്ങൾക്ക് ദാരിദ്ര്യം ഉള്ളതുകൊണ്ട് ഒരാൾ ദാരിദ്ര്യം അനുഭവിക്കുക ഭക്തി കിടക്കുകയും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ. അത് കൈയാളുന്ന മനുഷ്യരുടെ അനീതി കൊണ്ട് ഒരാൾക്ക് വേണമെങ്കിൽ ഒരാൾക്കുള്ള ഭക്ഷണത്തെ നമുക്ക് തടയാം എന്നല്ലാതെ ഒരാൾക്ക് ഭക്ഷണം തേടാനായിട്ടുള്ള എല്ലാ വഴികളും ഇവിടെ ഉണ്ട്. ഒരാൾക്ക് ജീവിക്കാനുള്ള വഴികളുണ്ട്. ഞാനിതൊക്കെ പറയുമ്പോൾ അന്ധമായിട്ട് പറഞ്ഞത് ഇപ്പം ഞാൻ പറഞ്ഞ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നീതി വ്യവസ്ഥയുടെ അനീതി നമുക്ക് നേരെ നേരിട്ടെന്ന് വരാം. അവിടെ പോലും നമുക്കതിനെ മറികടക്കാനുള്ള വഴികൾ ഉണ്ടാക്കിയാൽ മതിയാവുള്ളൂ. ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ ആ വഴികളൊക്കെ ഇന്നതാണെന്നൊന്നും പറഞ്ഞു തരാനില്ല. ഞാൻ പറയുന്ന വഴികളുണ്ട്, നമ്മൾ ആ വഴികൾ അന്വേഷിക്കുക തന്നെയാണ് വേണ്ടത്. നിലവിൽ കലുഷിതമായ ഒരു ജീവിതത്തിൻ്റെ സാഹചര്യത്തിൻ്റെ അകത്ത് നിന്ന് 1, 2, 3 എന്ന് പറയുമ്പോൾ നമുക്ക് ട്രാക്ക് മാറാൻ പറ്റില്ല. ട്രാക്ക് മാറുന്നതിനകത്ത് ആ ട്രാക്കിൽ ഓടിയിരുന്ന മനുഷ്യരുമായിട്ടൊരു ഒരു സൗഹൃദ സംഭാഷണത്തിൻ്റെ സാഹചര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഈ പാത്തിലേക്ക് പതുക്കെ പതുക്കെ മാറാം. അതിന് നമ്മളുടെ നിലപാട് കർക്കശമായിരിക്കണം, നിലപാടിൽ ഉറക്കേണ്ടതുണ്ട്. നമ്മൾ അവർ കണ്ണുവിഴിക്കുമ്പോൾ നമ്മൾ അയ്യോ എന്ന് പറയാൻ പോയാൽ അവർക്ക് വളരെ ക്ലിയറാണല്ലോ ഇവൻ കണ്ണുവിഴിച്ചാൽ നിൽക്കും എന്നുള്ളതേ. അപ്പം അങ്ങനെ കണ്ണുവിഴിച്ചാണ് ഇവിടം വരെ എത്തിയത് നമ്മളൊക്കെ. ആ കണ്ണുവിഴിക്കുമ്പോൾ സോറി കണ്ണുവിഴിക്കണ്ട പ്ലീസ്, ഞാൻ ഈ വഴിനെ പോയിക്കോളാം, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. വളരെ സൗഹൃദപരമായിട്ട് ഇപ്പോൾ ആഷിക്കിൻ്റെ കാര്യം ആലോചിച്ച് നോക്കി, അവൻ്റെ ജീവിതത്തിൻ്റെ കാര്യം ഒന്നും ആലോചിച്ച എന്നെക്കാളും ഭീകരമല്ലേ. ഒരേ ഒരു മകൻ അല്ലേ, ഒരു പുത്രൻ. ആ പുത്രൻ നിങ്ങൾ തല തിരിഞ്ഞു പോയി, കുടുംബത്തിന് സമയത്തെത്തില്ല, എന്തൊക്കെ പരിപാടി. അങ്ങനെ നമുക്ക് എല്ലാ മനുഷ്യരും അവരവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെയും അനുഭൂതിക്കകത്തും കണ്ടെത്തുന്ന ജീവിതമാണെന്ന് മനസ്സിലാക്കുക. അവരോടത് പറയാൻ കിട്ടുന്ന സാഹചര്യങ്ങളിലൊക്കെ അത് പറയാൻ മനസ്സിലാക്കുക, പറഞ്ഞ് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കാൻ സാധിക്കുന്നിടത്ത് നമുക്കൊരു തുറന്നൊരു ലോകം ഉണ്ടാകാനായിട്ടുള്ള ഒരു ചുവട് നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. അല്ല, നമ്മൾ നിലവിൽ നമ്മളെ മുഷിപ്പിച്ച് കളഞ്ഞ മനുഷ്യരോട്, അത് കുടുംബത്തിൻ്റെ ആയിക്കോട്ടെ സമൂഹത്തിൻ്റെ ആയിക്കോട്ടെ, അവരോട് കലുഷിതമായൊരു ഇടപെടലിലൂടെ നമ്മൾക്കൊരു പുതിയൊരു ലോകത്തിലേക്ക് നടക്കാമെന്ന് വിചാരിക്കുകയും ചെയ്യരുത്. അവരുമായിട്ടൊരു സൗഹൃദത്തിൻ്റെ ഒരു തന്ത്രികൾ അല്ലെങ്കിൽ ആ സൗഹൃദത്തിൻ്റെ ചരടിനകത്ത് നമ്മൾ പുറക്കാൻ അവരെയും കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. അല്ലാതെ അവരില്ലാത്തൊരു ലോകം പണിയാൻ നമ്മൾ ശ്രമിക്കരുത്. അവരും നമ്മളോടൊപ്പം ഉണ്ടാകണം. നമുക്ക് ചുറ്റും നിൽക്കുന്ന മനുഷ്യരൊക്കെ നമുക്ക് പ്രാപ്യമായ മനുഷ്യരാണ്, നമുക്ക് സഹകരിക്കാനും സഹവർത്തിക്കാനും കഴിയുന്ന മനുഷ്യരാണെന്നുള്ള ബോധമുണ്ടാകുന്ന ഒരു ജീവിതം ആവശ്യമുണ്ട്. അല്ലാതെ നമ്മളിങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് പേര് അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യരൊക്കെ കുഴപ്പക്കാരാണെന്ന് ചിന്തിക്കാൻ പോയാൽ നമ്മൾ അവരെ ഉൾക്കൊള്ളില്ല, നമ്മൾക്കൊട്ട് സ്വാസ്ഥ്യം ഉണ്ടാകാനും സാധ്യതയില്ല. അതുകൊണ്ട് അപ്പുറത്ത് നിൽക്കുന്ന മനുഷ്യരും നമ്മളിൽ നിന്ന് വ്യത്യസ്തരൊന്നുമല്ല, നമ്മളും വ്യത്യസ്തരൊന്നുമല്ല എന്ന ബോധ്യം നമുക്കുണ്ടാകാന്നുള്ളത്. നമുക്ക് ബ്ലെൻഡ് ഭയങ്കര സാധ്യതയാണ്. അല്ലെങ്കിൽ നമുക്ക് എന്തോ വലിയ നമുക്ക് അങ്ങനെയല്ല, ഗുരുക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഗുരുക്കന്മാരുടെ പാദസ്പർശം ഏറ്റ മനുഷ്യരാണല്ലോ നമ്മളൊക്കെ. അങ്ങനെ ഒരു ഗുരുക്കന്മാരൊന്നും ലോകത്തുണ്ടാകണമെന്ന് ഒരു നിർബന്ധമില്ല. എല്ലാ മനുഷ്യരും ഗുരുക്കന്മാരാണ്. നീ എന്നെ പ്രചോദിപ്പിക്കുന്ന എത്രയോ കാര്യങ്ങൾ നിൻ്റെ ഉള്ളിലുണ്ടാവും. നീ വർത്തമാനം പറയുമ്പോൾ പെരുമാറുന്നു അല്ലേ, ചിലതിനങ്ങനെ മനസ്സിലാവുന്നു. അതൊരു മാറ്റം എളുപ്പമല്ല. നമ്മളിപ്പോ ആദ്യ വഴിയിൽ നിന്നാണല്ലോ നമ്മൾ പോവാൻ തുടങ്ങുന്നത്. ഒരു 3-4 തലമുറയൊക്കെ എടുക്കും. മിനിമം ഒരു 40 കൊല്ലം കൊടുത്ത് ജൈവകൃഷി ചെയ്യാനായിട്ട് ഇടതുപക്ഷം. 40 കൊല്ലത്തിന് മുമ്പ് പറയുമ്പോ അവര് നമുക്ക് വിളിക്കല്ലേ, നമ്മളെയൊക്കെ വിളിച്ച്. മിനിമം ഒരു ചെറിയൊരു കാര്യം ചെയ്യാനുള്ള ഒരു മാറ്റത്തിന്റെ സമയം 40 കൊല്ലോ ഒരാശയത്തിന്റെ. പക്ഷെ നിങ്ങൾ ഭാഗ്യം ചെയ്ത ആളുകളാ, ഞാൻ എന്നെക്കാളും കുറേ കൂടി ഭാഗ്യമുള്ള ആളുകളാ. കാരണം ടെക്നോളജിയുടെ ഒരു ലോകത്ത് നമുക്ക് കുറേ കൂടി സാധ്യതയുള്ള ഒരു ലോകം തുറന്നു കൊടുത്തുകൊണ്ട് നമുക്ക് അടുത്ത ജനറേഷനെ നമുക്ക് കൈപിടിക്കാൻ പറ്റും. ഇന്നിപ്പോൾ തുല്യത എന്ന് പറഞ്ഞതിനകത്ത് ഇല്ലെങ്കിൽ പോലും നമുക്ക് സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്കകത്ത് വന്നിട്ടുള്ള ആ മാറ്റങ്ങൾ നമുക്ക് ന്യായമായിട്ടും അംഗീകരിക്കേണ്ടതല്ലേ. ഞാനൊക്കെ എൻ്റെ സ്കൂളിലെ കൂട്ടുകാരികളോട് മിണ്ടണം എന്ന് വിചാരിച്ചിട്ട് കൊതിച്ചിരുന്നു. നമുക്ക് എന്തോ ഒരു അബദ്ധമാണെന്ന് വിചാരിച്ച്. സ്ത്രീ ചങ്ങാത്തങ്ങളൊക്കെ ഉണ്ടായത് ഈ സാമൂഹ്യ പ്രവർത്തനത്തിനും ഈ മേഖലയിൽ വന്നപ്പോഴാ. ഞങ്ങളൊക്കെ മുഷിഞ്ഞ പുരുഷന്മാരായിരുന്നു.
സ്ത്രീകളെ ഉടലാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച മനുഷ്യരാണ്, തെറ്റിദ്ധരിപ്പിച്ച മനുഷ്യരാണ്, തെറ്റിദ്ധരിപ്പിച്ച മനുഷ്യരാണ്. അത്രയും നമ്മൾ കൊടഞ്ഞു കളഞ്ഞിട്ടാണ് നമ്മുടെ ഇവിടെ എത്തിയത്. ഒരു സാഹചര്യം വന്നപ്പോൾ നമുക്ക് കിട്ടിയതുകൊണ്ട് ഭാഗ്യമാണ്. ഇനിയുള്ള ജനറേഷൻ അതല്ല, ഇനി ആ ഒരു തുല്യതയ്ക്കകത്തേക്ക് നടക്കാനുള്ള വഴികൾ കുറേ നിങ്ങൾക്ക് തെളിഞ്ഞു. അതത്ര സുന്ദരമായിട്ടാണ് നിങ്ങൾക്ക്. ഇപ്പം ഞങ്ങളുടെയൊക്കെ സംഘടനയിൽ രണ്ട് സ്ത്രീ പെൺകുട്ടികളുണ്ടായിരുന്നതിന് അവരൊക്കെ നേരിട്ട പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്നറിയാം. ഒന്നതില്ല, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വരുമ്പോൾ ഞാൻ ഇന്നടത്തേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ മാത്രം മതി, നിങ്ങളിൽ അവർ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യണം. ഈ വ്യക്തിയാണെന്നും സ്വതന്ത്രമായൊരു സാഹചര്യത്തിനകത്ത് അവൾക്ക് യാത്രയ്ക്ക്. എനിക്ക് തോന്നുന്നു എല്ലാം ജനറേഷൻ കഴിയുമ്പോൾ അങ്ങനത്തെ പുതിയ പ്രോബ്ലംസ് വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ രണ്ട് ജനറേഷൻ മുമ്പ് കുറേ ലേഡീസ് ഇങ്ങനത്തെ ഒരു ഇവൻറ്റിൽ വരാൻ പറ്റിയിരുന്നില്ല. പക്ഷെ അവർ ചെയ്ത സ്ട്രഗിൾ കാരണമാണ് ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ ഇനി രണ്ട് ജനറേഷൻ കൂടി മുമ്പിലേക്ക് പോകുമ്പോൾ ഇതിൽ എത്ര പേര് സെക്ഷുവാലിറ്റീസ് അല്ലെങ്കിൽ ജെൻഡേഴ്സ് എക്സ്പ്ലോർ ചെയ്യണ ആൾക്കാരോ അവർ ഈ കമ്മ്യൂണിറ്റിയിൽ ഇരിക്കുമ്പോൾ അത്രയും ആ രണ്ട് സ്ത്രീകൾ ചെയ്ത സ്ട്രഗിളും അവരിന്ന് ചെയ്യണ്ടാവും. അപ്പോൾ എനിക്ക് കിട്ടിയ ലിബർട്ടി ആസ് എ വുമൺ ജെൻഡർ ആ ഒരു അതിന്നുണ്ട്. പക്ഷേ ബാക്കി ജെൻഡേഴ്സ് രണ്ട് ജനറേഷൻ കഴിയുമ്പോൾ ഇതിനെയും നോക്കുന്നുണ്ടാവുക. ആൻഡ് നമ്മുടെ മനസ്സും അതിൻ്റെ അക്സെപ്റ്റൻസ് ഇപ്പം നമ്മൾ പറയണു അവിടെ കൂട്ടിട്ട് ചേട്ടൻ പറഞ്ഞു ചേട്ടൻ്റെ വീട്ടിലുണ്ടായിരുന്ന സിറ്റുവേഷൻസ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. ആൻഡ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ലൈഫ് ഈ ഒരു ലൈഫ് ഭയങ്കരമായിട്ട് ബ്ലെസ്സിങ് ആണെന്ന് പറഞ്ഞു. പക്ഷേ അത് ആ ഒരു ജനറേഷൻ ഇന്ന് ഞങ്ങൾ നോക്കുമ്പോൾ അവിടെ ഇല്ലാത്ത കാര്യങ്ങൾ നോക്കിയിട്ടാണ് ആ ഒരു ഒബ്സർവേഷൻ പറയണേ. രണ്ട് ജനറേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളുടെ ഒരു ഏജിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ അടുത്ത് കുറേ സംഭവങ്ങൾ ഉണ്ടാവും, ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ സംഭവങ്ങൾ. അപ്പോൾ രണ്ട് ജനറേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കുമ്പോൾ ഓ ഞങ്ങൾക്കും അതൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ ജനറേഷൻ ഗ്യാപ്പ് എപ്പോഴും കണ്ടിന്യൂ ആയോണ്ട് നമുക്കൊന്നും നമുക്ക് വരാൻ പോകുന്ന കാലത്തെ പറ്റി നമുക്ക് ഗണിക്കാനായിട്ടുള്ളൊരു പരിധി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് രണ്ട് സമയങ്ങളിലുണ്ടായിരുന്നിട്ടുള്ള സാഹചര്യങ്ങളെ തുറന്നു വിടുന്നതിന് കിട്ടുന്ന സൗകര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നിങ്ങളെപ്പോലുള്ള പെൺകുട്ടികളെ ഒരു 50 കൊല്ലത്തിന് മുമ്പ് ഒരിടത്ത് നിങ്ങളുടെ പരിചിതമല്ലാത്ത ഒരിടത്തേക്ക് പോകാനായിട്ട് ഒരു വീട്ടുകാരും വിടുമായിരുന്നില്ലല്ലോ, വിടില്ലല്ലോ. അപ്പം ആ സാഹചര്യത്തിൻ്റെ അകത്ത് നിന്ന് മാറ്റങ്ങളുണ്ട് എന്നുള്ളത് പറയാൻ പറ്റില്ല. അതിന് ഇനി ഒരു കാലഘട്ടമൊന്നും നമുക്ക് പറയാനോ ഇനി ഇത് തിരിച്ചു വരില്ലെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. തിരിച്ചും വരാം, തിരിച്ചെടുക്കാം, കുറേയും കൂടി സൗന്ദര്യമുള്ള രോഗം ഉണ്ടായിക്കൂടൊന്നുമില്ല. അതെല്ലാം ആ ജീവിക്കുന്ന കാലഘട്ടങ്ങളിൽ മനുഷ്യരുണ്ടാക്കുന്ന സാമൂഹ്യ വ്യവസ്ഥക്ക് നിയമങ്ങൾക്ക് കീഴ്പ്പെടാത്ത മനുഷ്യരുണ്ടാക്കുന്ന വ്യവസ്ഥകളാണ് ഈ പറഞ്ഞതൊക്കെ. അല്ല, കീഴ്പ്പെട്ട മനുഷ്യരൊന്നും ഉണ്ടാക്കിയ വ്യവസ്ഥയല്ല ഇതൊക്കെ. കീഴ്പ്പെടാത്ത മനുഷ്യർ തെളിച്ച വഴികളാണ് നമുക്ക് ഇന്ന് ആസ്വാദികരമാണ്. ആ കീഴ്പ്പെട്ടു പോയ മനുഷ്യരൊക്കെ വ്യവസ്ഥകൾക്ക് കീഴ്പ്പെട്ടിട്ട് നിയമങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ച മനുഷ്യരാണ്. ആ നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും കീഴ്പ്പെടാതെ ശരിയുടെ ഒരു ലോകം ജീവിക്കാമെന്ന് തീരുമാനിക്കുന്ന മനുഷ്യർക്കേ ഈ സൗകര്യങ്ങളുണ്ടാവുള്ളൂ, അതെക്കാലവും. നാളെ നിങ്ങൾ ഇതിനേക്കാളും പ്രാകൃതമായ ഒരു നിലപാടുമായിട്ട് നിങ്ങൾ ഈ പറയുന്ന എക്സ്പീരിയൻസ് എല്ലാം ഉണ്ടാവും. കാഴ്ചപ്പാട് വേറെ ആണെങ്കിലും ഈ എക്സ്പീരിയൻസേ ഉണ്ടാവുള്ളൂ, കാഴ്ചപ്പാട് വേറെ ഇല്ല. അതുകൊണ്ട് അതൊരു സാമൂഹ്യ രൂപീകരണം എന്നുള്ള നിലയിൽ മനുഷ്യൻ എപ്പോഴും പരിവർത്തനങ്ങൾക്ക് വിധേയമാണ്, മാറിക്കൊണ്ടേയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുതിയ പ്രശ്നങ്ങളുണ്ടാവും, പുതിയ നിലപാടുകളുണ്ടാവും, പുതിയതായിട്ടൊന്ന് രൂപപ്പെടുന്നുണ്ടാവും, നാളെ കുടുംബങ്ങളുണ്ടാവും എന്നുള്ളതിന് എന്താ ഉറപ്പ് നമുക്ക്? നമുക്കൊരു ഉറപ്പില്ല. നാളെ കുടുംബ വ്യവസ്ഥ ഇതുപോലെ 4 പേരും കൂടി ഒരുമിച്ചിരുന്ന് എൻ്റെ മക്കള് പിന്നെ അവർക്ക് വീട് 4 വീട് എന്നൊക്കെ പറഞ്ഞൊരു സാധനമൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടാവുന്ന എന്താ ഉറപ്പ്? അങ്ങനെയൊന്നും എനിക്ക് തോന്നില്ല. സംഭവിക്കും, മാറ്റങ്ങൾക്ക് വിധേയപ്പെടും. ഇനി അതാണ് ശരിയെന്ന് പറയാനുള്ള അവസാന വാക്കൊന്നും അല്ല. അതവിടെ അവിടെ നിന്ന് പിന്നെ ചിലപ്പോൾ വേറെ കടപുഴകി പോവുകയും പിന്നെ അങ്ങനെയൊക്കെ സംഭവിക്കാം. ചിന്തയ്ക്ക് അല്ല ഞാൻ പറഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇതിങ്ങനെ തുടരുമെന്ന് പറയണേ, നമ്മൾ ജീവിക്കുന്ന സമയത്ത് എത്രയും തെറ്റ് കുറഞ്ഞ ഒരു സമൂഹമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയുണ്ടോ
അതൊക്കെ തപ്പിപ്പിടിച്ച് കൂട്ടുക എന്നുള്ള ഉദ്ദേശിക്കാനുള്ളൂ. പൂർണ്ണമായൊരു ശരിയോ പൂർണ്ണമായൊരു വ്യവസ്ഥയോ എന്ന് പറഞ്ഞിട്ട് നമുക്കൊന്നും മുന്നിൽ വെക്കാനോ ഒന്നുമില്ലല്ലോ. നമ്മുടെ സാമാന്യ ബോധത്തിനകത്ത് ചിന്തിച്ച് നമുക്ക് പ്രവർത്തിക്കാനേ പറ്റുള്ളൂ. നിയമങ്ങളുള്ളത് കൊണ്ടല്ല നമ്മളിങ്ങനെ ജീവിക്കുന്നത്. അതൊരു ബോധപൂർവ സമൂഹമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ബോധപൂർവ സമൂഹമാണ്. നമ്മൾ സ്വാഭാവികമായി രൂപപ്പെട്ട മനുഷ്യരല്ല നമ്മൾ. നമ്മൾ നമ്മൾക്ക് വേണ്ടി നിയമങ്ങളുണ്ടാക്കി ചിട്ടകളുണ്ടാക്കി നമ്മൾ അതിനകത്ത് ജീവിക്കുന്ന മനുഷ്യരാണ്, ജീവിയാണ്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിൽ ഡിസൈൻ നന്നായാൽ നന്നാവും ജീവിതം. നല്ല ഡിസൈൻ ഉണ്ടായാൽ ജീവിതം നന്നാവും. ആ അങ്ങനെ നമുക്ക് നന്നാക്കാനേ പറ്റുള്ളൂ. നമ്മൾ നന്നാക്കണമെന്ന് തീരുമാനിച്ച് നന്നാക്കേണ്ടി വരും. കാരണം നമ്മൾ നൈസർഗിക വാസന കൊണ്ട് ചലിക്കുന്ന മനുഷ്യർ ജീവിയല്ലല്ലോ. അപ്പം നമ്മൾ നന്നാക്കാൻ തീരുമാനിക്കുന്നിടത്ത് നന്നായിക്കൊണ്ടേയിരിക്കും. നമ്മളെപ്പോഴാണോ ഒരു പ്രാകൃതമായിട്ടുള്ള ഒരു ഒരു ചിന്തയും രചനാരീതിയും കൊണ്ട് നമ്മൾ സമൂഹത്തെ രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നോ അപ്പോഴൊക്കെ നമ്മൾ മുഷിപ്പ് അനുഭവിക്കേണ്ടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ജോലി താല്പര്യമില്ല അല്ലെങ്കിൽ താല്പര്യപ്പെട്ട വേറൊരു ജോലിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നുണ്ടാവും. ജോലി എന്ന് പറയുന്നത് എന്നൊരു വിഷിപ്പാണ്. അത് വേറൊരാൾക്ക് വേണ്ടി നമ്മളൊരു സർവീസ് ചെയ്യുന്നത് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യമായിക്കോട്ടെ എന്തെങ്കിലുമായിക്കോട്ടെ അതിലൊരു നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. വേറൊരു സമൂഹത്തിന് കൊടുക്കുന്ന സർവീസ് തന്നെയാണ്. അതെന്ത് ജോലിയാണ്? നിങ്ങൾ ഇതിനേക്കാളും ബെറ്റർ ആണെന്ന് വിചാരിച്ചിട്ട് വേറൊരു മേഖലയിലേക്ക് പോയി ആർട്ടിസ്റ്റ് അതിലൊക്കെ അതൊരു സർവീസാണ്, ജോലിയാണ്. അപ്പോൾ അതിനും ഈ വിഷിപ്പ് തന്നെ ഉണ്ടാകുമായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോഴുള്ള എന്ത് ജോലിയാണെങ്കിലും ഈ സമൂഹത്തിൽ പൈസ ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ നമുക്ക് സ്വതന്ത്രമായി നിൽക്കാനുള്ള ഒരു സാധ്യത പൈസയിലൂടെയാണ് ഉണ്ടാകുന്നത്. അതില്ലെങ്കിൽ ഒന്നും നടക്കില്ല. അപ്പോൾ ആ സ്വാതന്ത്ര്യം നേടിയെടുക്കേണ്ട എന്ത് ജോലി ആയിക്കോട്ടെ അത് മറ്റൊരു ചിന്ത ഉണ്ടല്ലോ, നമുക്ക് വേറെ ഒരു ജോലിക്ക് അതിലൂടെ ആനന്ദം കണ്ടെത്താൻ പറ്റുമായിരിക്കും. ഒരു സാധ്യതയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആനന്ദം കണ്ടെത്തണമെങ്കിൽ നമ്മൾ സ്വതന്ത്രരായിരിക്കണം. സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ അടിസ്ഥാനപരമായിട്ടിപ്പോൾ പൈസയാണ് അതിൻ്റെ രണ്ട് കാര്യത്തിലൊരു വിശദീകരണം ആവശ്യമുണ്ടെന്ന് എനിക്ക് ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ കാര്യം പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നില്ല തൊഴിലും ജീവിതവും രണ്ടാണെന്ന്. ഞാൻ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. തൊഴിലും ജീവിതവും രണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കണേ ഇല്ല. അത് രണ്ടും ഒന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കി ഞാൻ ജീവിക്കുന്നത്. എനിക്ക് തൊഴിൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതരം വികാരവും തൊഴിലിന് ശേഷം വരുന്ന എൻ്റെ സമയമുണ്ടല്ലോ അതെനിക്ക് വേറെ തരുന്ന ജീവിതവും എന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രവൃത്തികളൊക്കെ വരുമാനത്തിന് വേണ്ടിയോ വരുമാനത്തിനല്ല. ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാണ്, നിങ്ങൾ വന്ന് നിങ്ങൾക്ക് ഇത്രയും പേർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി, നിങ്ങൾ എനിക്ക് കാശ് തന്നു. അപ്പോൾ എനിക്കൊരു പ്രത്യേകതരം സന്തോഷവും സമാധാനവും. ഇതിന് ശേഷം ഞാൻ അപ്പുറത്തെ പാർട്ടിയിലേക്ക് മാറിയിട്ട് ഞാൻ വേറൊരു ജീവിതം ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ തൊഴിലാണിതെന്ന് കണക്കാക്കാമല്ലോ ഇതിനെ. അപ്പോൾ തൊഴിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ വേറൊരു മൂഡിലും തൊഴിൽ ചെയ്യാത്ത സമയത്ത് എനിക്ക് വേറൊരു മൂഡിലും ആകാൻ പറ്റില്ല. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് തൊഴിലും ജീവിതവും രണ്ടാണെന്ന് തീരുമാനിക്കുന്നിടത്താണ് നമ്മൾ ഈ പറയുന്ന സാമ്പത്തിക വശങ്ങളുമായിട്ട് അതിനെ ബന്ധിപ്പിക്കുന്നത്. സാമ്പത്തികം കളയണമല്ലോ. ഇപ്പോൾ സാമ്പത്തികത്തെ പറ്റി പറയാം. അതിനകത്ത് സ്വാതന്ത്ര്യമുണ്ട്, സൗകര്യങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. കാരണം ഈ സമൂഹം അങ്ങനെയാണ് രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ആ ഡിസൈൻ പൊളിക്കണമെന്നുണ്ടെങ്കിൽ, ആ ഡിസൈൻ പൊളിക്കുന്നതിന് മുമ്പ് അപ്പുറത്തൊരു വേറൊരു ലോകം ഉണ്ടായാൽ മാത്രം ഈ സാധനം ഞാൻ പൊളിച്ച് കാണിച്ചു തരാം. പക്ഷെ നിലവിലല്ലെങ്കിൽ ഇത് പൊളിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് ഒന്ന് അവസാനിപ്പിക്കണം. തൊഴിലും ജീവിതവും രണ്ടാണെന്ന് ഞാൻ കരുതണില്ല. രണ്ടും ഒന്ന് തന്നെയാണ്, ജീവിതം തന്നെയാണ്. അങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് ഒരു തരത്തിലും അതിനെ മുഷിപ്പില്ലാതെ ആകാൻ പറ്റുള്ളൂ. അത് സർവീസായിട്ട് നമുക്ക് വേണമെങ്കിൽ പകുത്ത് മാറ്റാം. ഇത്ര സമയം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെലവഴിച്ചത് എൻ്റെ സേവനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അതിൻ്റെ ഒരു വരുമാനം എനിക്ക് കിട്ടി എന്നതുകൊണ്ട് ഞാൻ അവിടെ കാണുന്ന സന്തോഷവും ഞാൻ അത് കഴിഞ്ഞതിന് ശേഷമുള്ള സന്തോഷവും രണ്ടല്ല, അതൊന്ന് തന്നെയാണെന്ന് കണക്കാക്കാൻ പറ്റുന്നിടത്താണ് ആ തൊഴിലും ജീവിതവും ഒന്നാക്കാൻ പറ്റുന്നത്, നമുക്ക് ആനന്ദം കണ്ടെത്താൻ പറ്റുന്നത്. ഇപ്പം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 5 ദിവസം നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയും മുഷിഞ്ഞ് ജോലി ചെയ്യുകയും അതിനുശേഷം 2 ദിവസം നമ്മൾ വിശ്രമിക്കാൻ എടുക്കുന്ന ഇതുമാണ് ജീവിതമെന്ന് നമ്മൾ വിചാരിക്കുക ചെയ്യണം. മറ്റേത് ഞാൻ തൊഴിൽ ചെയ്യുന്ന സമയവും അത് ഏറ്റവും മുഷിപ്പും, യാത്ര ചെയ്യുന്നത്, ഭക്ഷണം ഉണ്ടാക്കുന്നത്, അവിടെ ചെന്ന് ജോലി ചെയ്യുന്നത്,
എന്നെ നയിക്കുന്ന ആളുകളുടെ ചീട്ട് കേൾക്കുന്നതൊക്കെ മുഷിപ്പോടുകൂടി ചെയ്യും. അതെൻ്റെ ജീവിതമായിട്ട് അതിന് ബന്ധമില്ല. എൻ്റെ ജീവിതം അതും കഴിഞ്ഞ് വൈകിട്ട് പുറത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ അഞ്ച് ദിവസം കഴിഞ്ഞ് ശനിയും ഞായറുമാണ് എൻ്റെ ജീവിതം ഇരിക്കുന്നതെന്ന് വിചാരിച്ചാൽ, നമ്മൾ ജീവിതത്തിൻ്റെ മുക്കാൽ ഭാഗവും നമ്മൾ മരവിച്ചു, ബാക്കി കിട്ടുന്ന ചില ചെറിയ സമയങ്ങൾ മാത്രമേ നമ്മൾ ജീവിതമുള്ളൊന്നും ഇരിക്കുകയും ചെയ്യുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബാംഗ്ലൂർ നഗരത്തിലായിരിക്കുമ്പോഴും നിങ്ങൾക്ക് സന്തോഷിച്ച് ജീവിക്കാൻ പറ്റും നമുക്ക്, ആ ബോധ്യം നമുക്കുണ്ടായാൽ മതി. രണ്ടാമത്തൊന്ന്, സ്വാതന്ത്ര്യം പണത്തിനകത്തല്ല. അടിസ്ഥാനപരമായിട്ട് ആവശ്യമുണ്ട്, ആവശ്യമില്ലാതെ നമുക്ക് വിനിമയം ചെയ്യാനിപ്പോൾ ഒരുപാട് ടൂളില്ല നമുക്ക്, അതുകൊണ്ടാണ്. പക്ഷെ ആ അതൊരു മെറ്റീരിയലാണെന്ന് ബോധ്യം വന്നാൽ നമുക്ക് അതിനുവേണ്ടി നമ്മൾ സ്വരുക്കൂട്ടുക എന്ന് പറഞ്ഞൊരു സ്വഭാവം ഉണ്ടല്ലോ, ആ സ്വരുക്കൂട്ടുന്ന സ്വഭാവം നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റും. നിയന്ത്രിക്കാൻ പറ്റുമെന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞതിൻ്റെ കാരണം, ഞാനിപ്പോൾ എൻ്റെ ബാങ്ക് ബാലൻസ് ഇല്ല, ആവശ്യമുള്ളത് കളഞ്ഞിട്ട് ആവശ്യമുള്ളത് എടുത്താൽ മതി ചേട്ടാ, പോയ കുഴപ്പമുണ്ട. അല്ല, ഞാനും ഒരു സംഗതി ആഡ് ചെയ്യാം. കാരണം ജീവിതം തൊഴിലും വേറെ ഇല്ല എന്ന് പറയുമ്പോൾ, അത് തന്നെയാണ് ഈ ഒരു യാത്രയുടെ ഒരു പരിശോധന. കാരണം ഇതിൻ്റെ വികൽപ്പ് യാത്ര ഓഫ് ലൈവ്ലിഹുഡ് എന്നാണ്. അപ്പോൾ നമ്മുടെ ഫെല്ലോഷിപ്പിലും ലൈവ്ലിഹുഡ്, അതായത് ലൈവ്ലിഹുഡ് ലൈവ് എന്ന് വെച്ചാൽ ഉണർവുള്ള തൊഴിലുകൾ. അപ്പോൾ തൊഴിലുകളിലെ ഉണർവ് എന്ന് പറയുമ്പോൾ അതിൽ എപ്പോഴും സന്തോഷം മാത്രം, എപ്പോഴും ആനന്ദം മാത്രം, എപ്പോഴും നല്ലത് മാത്രം ഒന്നുമല്ല. അതിൻ്റെതായിട്ടുള്ള പ്രതിസന്ധികളുണ്ടാവും, അതിനെ തരണം ചെയ്യേണ്ടതായിട്ടുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാവും. അതല്ല, അപ്പോൾ അത്തരം ലൈവ്ലിഹുഡുകൾ തേടിയുള്ളൊരു യാത്രയും കൂടിയാണ്. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ആദ്യ ദിനം ഉള്ള ഉണ്ടായിരുന്ന മറ്റേ വികൽ സംഘം പ്രസൻറ്റേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞ ഇൻറ്റഗ്രേറ്റിംഗ് ലൈവ് വർക്ക് ആൻഡ് ലീഷർ, ജോലിയും ലീഷറും ഇൻറ്റഗ്രേറ്റ് ഒരുമിച്ച്, അതായത് രണ്ടും വേറെ വർക്ക്, അഞ്ച് ദിവസം വർക്ക് ചെയ്തിട്ട് രണ്ട് ദിവസം ലീഷറിന് മാറ്റി വയ്ക്കുക എന്നുള്ളതല്ല. അതുപോലെ ഇൻറ്റഗ്രേറ്റിംഗ് ലൈഫ് ആൻഡ് ലൈവ്ലിഹുഡ്, അപ്പോൾ ജീവിതവും തൊഴിലും അതൊന്നായി മാറുക അല്ല എന്നുള്ളൊരു സംഗതി. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പരിശോധന. പക്ഷേ അതിലേക്കുള്ള ഈ ഒരു സമയത്ത്, ഈ ഒരു കാലത്ത്, ഈ ഒരു പല വിധത്തിലെ പ്രതിസന്ധികൾ നേരിടുമ്പോഴുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ള പരിശോധനയാണ്. അപ്പോൾ കാരണം ഈ പ്രതിസന്ധികൾ നമ്മുടെ ഒരു ചെറിയ തടസ്സങ്ങൾ അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ആണ്. അപ്പോൾ അതിനെ ഏതൊക്കെ രീതിയിലാണ് ഓരോരുത്തരും അഭിമുഖീകരിക്കുന്നത്, അതിൽ നിന്ന് പുറത്തു വരാൻ ഉള്ള, അല്ലെങ്കിൽ അതിനും ബദലായിട്ടുള്ള മറ്റൊരു ലോകം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളൊരു സംഗതി. അല്ല, അദ്ദേഹം അതിനെതിരായിട്ട് പറഞ്ഞല്ല, പക്ഷെ എന്തായാലും പോലും പണത്തിന് പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞത്. ഞാനതിന് മോൻ്റെ വരുന്ന മൃണാള് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞത്, അവിടെ നിങ്ങൾ യൂട്ടേൺ എടുക്കുക എന്ന് പറയണത് ബുദ്ധി കൊണ്ടാണ്, അല്ലാതെ എനിക്ക് ആ ബുദ്ധി കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളത്. അത് നമ്മൾക്ക് വളരെ, നമ്മളെ ലോകം അതുകൊണ്ടാണ് വിനിമയം മുഴുവൻ ചെയ്യാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യവസ്ഥ. അതിന് മൂല്യമില്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു തരാൻ പറ്റും, അതിന് മൂല്യം കൽപ്പിച്ചതാണല്ലോ. അത് മൂല്യമുള്ള ഒരു വസ്തുവല്ല. നിങ്ങളിപ്പോൾ കഴിച്ച ഭക്ഷണത്തിന് മൂല്യമുണ്ട്, കാരണം അതിനകത്ത് നമ്മളെ ശരീരത്തെയും മനസ്സിനെയും നമ്മളെ രൂപപ്പെടുത്താനോ തൃപ്തിപ്പെടുത്താനോ നിലനിർത്താനോ സഹായിക്കുന്ന മൂലകങ്ങൾ അതിനകത്തുണ്ട്. കറൻസിയിൽ അങ്ങനെ ഒരു മൂലകങ്ങളൊന്നും ഇല്ല, അതൊരു പേപ്പറാണ്. അതിന് മൂല്യം കൽപ്പിച്ചതാണ്, അപ്പോൾ അതാണ് കൽപ്പിത മൂല്യമാണ്. അത് നമ്മൾ നിശ്ചയിക്കുന്ന മൂല്യമുള്ളതുകൊണ്ട്, മറ്റൊന്നത് നമ്മൾ കൽപ്പിച്ചുകൊണ്ടുള്ള മൂല്യമല്ലോ. അപ്പോൾ ആ കൽപ്പിക്കാത്ത മൂല്യം ഈ ഭൂമിയിലുള്ളതാണ്. അത് വിനിമയം ചെയ്യാനായിട്ടുള്ള വ്യവസ്ഥകളല്ലാതെ ഉണ്ടായിരുന്നുവെങ്കിൽ നമുക്ക് പരസ്പരം കൊടുക്കൽ വാങ്ങലിലൂടെ അത് നല്ല ഭൂമി. ഇനി ഇങ്ങനെ ഒന്ന് വിചാരിച്ചു നോക്കൂ, നമുക്ക് ഈ നിലവിലുള്ള വ്യവസ്ഥകളൊക്കെ തകർന്നു പോയെന്ന് വിചാരിക്കും, മനുഷ്യരൊക്കെ എങ്ങോട്ടെങ്കിലും ഓടിപ്പാഞ്ഞു പോവില്ല. അവർ നിലനിൽക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക? നമ്മളുടെ ഭക്ഷണമാണ് പ്രധാന ഘടകം. ഭക്ഷണം പരസ്പരം ഷെയർ ചെയ്യാനായിട്ടുള്ള വികാസം ഉണ്ടാകുന്നൊരു മനുഷ്യനെ ഒരുമിച്ച് ജീവിക്കാൻ പറ്റും, ഒരുമിച്ച് ജീവിക്കാവുന്ന അങ്ങനെയുള്ള ഒരു സമൂഹം ഉണ്ടാക്കാൻ പറ്റും. അതൊരു ഒരു പ്രതിസന്ധിയല്ല. നമ്മളങ്ങനെ ആയിപ്പോയ ഒരു സമൂഹമായതുകൊണ്ട് നമ്മളിപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ നമ്മൾക്ക് ഇതൊരു കൂട്ടില്ലാതെ അതിനെ സ്വാതന്ത്ര്യമെന്ന് താങ്കൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. സ്വാതന്ത്ര്യമായിട്ട് അതിന് ബന്ധമില്ല. അത് നമ്മൾ വ്യവസ്ഥ ചെയ്യപ്പെട്ട ഒരു കരാറിനകത്ത് വിനിമയം ചെയ്യാനുള്ളൊരു മെറ്റീരിയൽ നമ്മൾ ഉണ്ടാക്കി എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഒരു അനുഭൂതിയാണ്, അത് നമ്മൾക്ക് ഒരാൾക്ക് കൊടുക്കാനോ എടുക്കാനോ ഉണ്ടാക്കാനോ പറ്റുന്നൊന്നല്ല. നമ്മൾക്ക് അല്ല, ഞാൻ വാക്കുകൊണ്ട് മാത്രം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് പണമുണ്ട് എന്നതുകൊണ്ട് സ്വാതന്ത്ര്യം ഉണ്ടാകുകയല്ല ചെയ്യേണ്ടത്, മാനസികമായിട്ട് ഉണ്ടാവണം. അതാണ് ആ ഒരു വ്യവസ്ഥയെ നമ്മൾ തൃപ്തിപ്പെടുത്താൻ നമ്മൾക്ക് സൗകര്യം തരുന്ന ഒരു മെറ്റീരിയൽ മാത്രമാണത്. അതിൽ നമുക്ക് സ്വാതന്ത്ര്യം അടങ്ങിയിട്ടേ ഇല്ല. സമ്പത്തുണ്ട് എന്നതുകൊണ്ടല്ല, സമ്പത്തെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന തെറ്റിദ്ധരിപ്പിച്ചൊരു വിഭവമാണ് കേട്ടത്. സമ്പത്തല്ല അടിസ്ഥാനപരമായിട്ടത്, അതൊരു വിനിമയ ഉപാധി മാത്രമായിട്ടുള്ള ഒരു മെറ്റീരിയലാണ്.
അത് ശേഖരിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിൽ അത് ഡിസൈൻ ചെയ്തു എന്നുള്ളിടത്താണ് അതിൻ്റെ അനീതി കിടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിന്ന് ഏറ്റവും കൂടുതൽ സമ്പത്തെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ആളുകൾക്കകത്താണ് കറൻസിയാണ് അവരുടെ പ്രൊട്ടക്ഷൻ. അതുകൊണ്ടാണല്ലോ നമ്മളുടെ ഇവിടുത്തെ ഏറ്റവും വലിയ ധനികൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത് അയാളുടെ ഭൂമിയോ അയാളുടെ വിഭവങ്ങളോ അടയാളപ്പെടുത്തിയിട്ടല്ല, അയാൾ ശേഖരിച്ച് വെച്ച കറൻസിയുടെ അടിസ്ഥാനത്തിലാണ്, അയാളുടെ എടുത്തു വെച്ച ഗോൾഡിന്റെ അടിസ്ഥാനത്തിലാണ് അയാൾ സമ്പന്നനെന്ന് വില നിശ്ചയിക്കുന്നത്. അല്ല അയാൾക്ക് ഇത്ര നെൽപ്പാടമുണ്ട് അല്ലെങ്കിൽ അയാൾക്ക് ഇത്ര ഭൂമിയുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ സമ്പന്നനെ നിലവ്. ഭൂമി കയ്യാളിയതല്ലോ, ആരും കൊടുക്കുകയും എടുക്കുകയും ചെയ്യാൻ പറ്റാത്തൊരു സാധനത്തിന് കുറെ ആൾക്കാർ ഇങ്ങനെ ഒരു അതിരൊക്കെ വരച്ച് പട്ടയമൊക്കെ ഉണ്ടാക്കി വെച്ചത് കൊണ്ടാണ് അത്. ആരും അങ്ങനെ നമ്മൾ പ്രഖ്യാപിക്കുകയല്ലേ ചെയ്യണത്, അല്ല ആരെങ്കിലുടെയാണോ? ആരുടെയും അല്ലല്ലോ അത്. അതെന്ത് ഇത്ര ലളിതമായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമല്ലേ? ഭൂമി അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ മുളച്ചിട്ടെടുത്ത് എൻ്റെതാണെന്നൊക്കെ പറയാനായിട്ട് എന്ത് ശുദ്ധ അബദ്ധങ്ങളൊക്കെ അല്ല അതൊക്കെ ആർത്ഥത്തിലൊക്കെ. മനുഷ്യര് പൈസ എന്ന് പറയുന്നത് ഈ അടുത്ത് നമ്മുടെ ട്രേഡിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിന് മുമ്പ് മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ യൂട്ടിലൈസ് ചെയ്യുന്ന വിഭവങ്ങളെ പല രീതിയിലുണ്ട്. കൃഷിയുണ്ടോ കുറച്ചുകൂടെ സൗകര്യപ്രദമായൊരു മാർഗം പൈസ ഒക്കെ വെച്ച് എല്ലാവർക്കും പൈസ കൊടുത്തത് ഇങ്ങനെ ആൾക്കാർ കൂടുമ്പോഴാണ് പൈസ വരുന്നത്. പക്ഷേ അതിൻ്റെ മുമ്പ് അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ മനുഷ്യനെ കയ്യൊക്കെയുള്ള കാര്യക്കാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ ചില കുറച്ച് ആൾക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പലപ്പോഴും സമൂഹം ഇത്രയും വർക്ക് ചെയ്യുന്നത്. എല്ലാ വർക്കും അങ്ങനെ റിലേറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് വസ്ത്രം നിർമ്മിക്കുന്ന ആവശ്യം ഉണ്ടാവില്ല. വസ്ത്രം ഉണ്ടാക്കേണ്ടത് വേറെ കുറച്ച് ആൾക്കാർക്ക് വലിയ രീതിയിലുള്ള വസ്ത്രങ്ങൾ ആവശ്യമുണ്ട്. ആ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവരെ അടിമപ്പെടുത്തിയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അത് ടെക്നോളജിയും ഇതൊരു ടെക്നോളജിയാണ്. പൈസ വരുന്നതൊക്കെ ഇങ്ങനെ ആൾക്കാരുടെ എണ്ണം കൂടിയൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടി പൈസ ഉണ്ടായിരുന്നേ ഉള്ളൂ. അതിന് മുമ്പേ തന്നെ ഈ കാര്യം നിലനിൽക്കുന്നുണ്ട്. മനുഷ്യനെ തൊഴിലെടുപ്പിക്കുക, ഒരാളെ അടിമപ്പെടുത്തി അയാളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. ഈ ആവശ്യങ്ങൾ മനുഷ്യന്മാർക്ക് കുറവായിരുന്നെങ്കിൽ സ്വയം പര്യാപ്തമായിട്ട് ഓരോ സമൂഹങ്ങളെ ജീവിക്കാൻ വരുന്നു. അടിസ്ഥാനപരമായിട്ട് ആവശ്യങ്ങൾ അനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. എനിക്കിപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ഈ പുതിയൊരു കാലത്ത് തെറ്റ് കുറഞ്ഞതും അതിനു മുമ്പുള്ള കാലമൊക്കെ പരമ്പരാഗത കാലങ്ങള് പഴയ കാലം അതൊക്കെ ഇതിനേക്കാളും വലിയ അനീതിയാണെന്നുള്ള കാലം ഭീകരമായിട്ടുള്ള കാലം. ഞാൻ കഴിഞ്ഞ കാലത്തെ ഞാൻ അതിലേക്ക് പോണേയില്ല. ഞാൻ എന്റെ കാലത്ത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് നിലവിലുള്ള വ്യവസ്ഥകൾക്കുള്ള അനീതികളും സ്വാതന്ത്ര്യത്തിന്റെ ലംഘനങ്ങളും നടക്കുന്നതിനെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ അതിനു മുമ്പുള്ള കാലം വിശുദ്ധമാണെന്നോ പരമ്പരാഗത രീതിയിലുള്ള അറിവാണോ ഇനി വേണ്ടതെന്നോ അങ്ങനെ ഒന്നുമല്ല നമ്മൾ ആലോചിക്കുന്നത് പോലും. ഞാൻ അങ്ങനെ അതിനെപ്പറ്റി ആലോചിക്കണേ ഇല്ല. അതിനേക്കാളും വലിയ അതിക്രമം നടന്നിട്ടുള്ള ലോകമല്ല. ഇത്തരം യുദ്ധങ്ങളും അതിക്രമങ്ങളും അടിമകളും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലോകത്തിന് എന്ത് മാതൃക എടുക്കാനോ ഒരു മാതൃക ഒരു ഉണ്ടാക്കില്ല. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞു വന്നത് കറൻസിയുടെ ലോകത്തെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അപ്ലൈ ചെയ്തത്. ആ മെറ്റീരിയൽ വിനിമയത്തിന് വേണ്ടിയാണ് എന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇത്ര ശേഖരിക്കില്ലായിരുന്നു. ഇത് സമ്പത്താണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ് അത് ശേഖരിച്ചു വെക്കുന്നത്. നമുക്ക് മതിയാകുന്നില്ലല്ലോ ഇത് ശേഖരിച്ചു വെച്ചിട്ട്. അപ്പോൾ അത് തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണ്. നമ്മൾക്ക് വിനിമയം ചെയ്യാനുള്ള കാരണങ്ങൾക്കുള്ള ആവശ്യങ്ങൾ എത്രയാണ് നമ്മളുടെ, ആ ആവശ്യങ്ങൾക്കുള്ള സമ്പാദ്യങ്ങൾ കഴിഞ്ഞിട്ട് വേണ്ടാന്ന് തീരുമാനിക്കാനുള്ള ഒരു ബൗണ്ടറി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വ്യവസ്ഥയെങ്കിലും മിനിമം ഉണ്ടായിരുന്നുവെങ്കിൽ സ്ഥലം മേടിച്ചു കൂട്ടാൻ എനിക്കിത് ഇത്രയും നിങ്ങൾക്ക് ഇത്ര ഇതാണ് പരിധി, ഈ പരിധിക്ക് അപ്പുറത്തേക്ക് നിങ്ങൾക്ക് സ്ഥലം വാങ്ങിക്കാൻ പറ്റില്ല, ഇതാണ് നിങ്ങളുടെ കറൻസി ശേഖരിച്ച് വെക്കാനുള്ള പരിധി ഇതാണ്. അങ്ങനെ ഒരു പരിധി നിശ്ചയിക്കാവുന്ന ഒരു വ്യവസ്ഥ നമുക്കിപ്പോഴും ഇല്ലല്ലോ. അപ്പോൾ അളവില്ലാതെ നമ്മൾക്ക് ഭൗതികമായി നേടിയെടുക്കാവുന്ന സമ്പത്തിൻ്റെ ഫോം എന്ന് പറഞ്ഞ ഫൈൻ ഫോം എന്ന് പറയുന്ന കറൻസിയാണ്. ആ ഫൈൻ ഫോമിൽ ഇത് ഈ സാധനം സ്ഥാപിച്ചത് കൊണ്ടാണ് ഇത് ഇവിടെ ബാങ്കിലിട്ട് നിറഞ്ഞു കഴിയുമ്പോൾ ഇത് വേറൊരു രാജ്യത്തുണ്ട് കൂട്ടി വെക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്തൊരു അനീതി ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഇതിൻ്റെ പുറത്താണ് നമ്മളുടെ മുഴുവൻ നീക്കുപോക്കുകളും എന്ന ഒരവസ്ഥ രൂപപ്പെടുത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അനീതി എന്ന് പറയുന്നത്. ഇതൊരു ഉപാധിക്ക് വേണ്ടിയിട്ടുള്ള വിനിമയത്തിൻ്റെ ഉപാധിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വിഭവമായിട്ട് ഇതിനെ മാറ്റിയിരുന്നുവെങ്കിൽ മൂല്യമാണ് ഇതിന് അത്ര മൂല്യമുള്ളതെന്ന് കരുതുന്നതിനും ശേഖരിക്കുന്നതിനും പരിധി നിശ്ചയിച്ചിരുന്നുവെങ്കിൽ ഈ 16 ബാങ്കുകളിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ ഈ പരിപാടിക്കൊന്നും നടക്കില്ലല്ലോ ഈ ആളുകൾ. നമുക്കിപ്പോഴും സാധിക്കാത്ത എന്തുകൊണ്ടാണ്? നമ്മളിപ്പോഴും അത് വലിയ സംഭവമാണെന്ന് വിചാരിക്കുന്നു. നമ്മളിപ്പോഴും യൂസഫലിനെ ആഘോഷിക്കുന്ന മലയാളിയല്ലേ?
നമ്മളിപ്പോഴും യൂസഫലി ആകണമെന്ന് വിചാരിക്കുന്ന സ്വപ്നം കാണുന്ന യുവാക്കളാണ് നമുക്ക് ഇപ്പോഴും ഉള്ളത്. അയാൾ കാണിച്ചു വെച്ചിട്ടുള്ള അനീതികൾ, അയാൾ കാണിക്കുന്ന നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അനീതികൾ, ഇതൊന്നും നമ്മൾ മനസ്സിലാക്കണേയില്ല. നമ്മൾ വിചാരിക്കുന്ന യൂസഫ് അലി ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായി മത്സരിക്കുന്നതിനകത്ത് മലയാളി അഭിമാനിക്കുന്നു. അത് ഞാൻ യൂസഫ് അലി ആണ്. എൻ്റെ സ്വപ്നം എന്നോട് ഇവിടെ വർക്ക് ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ സ്വപ്നമാണ് എൻ്റെ യൂസഫ് അലി ആണ്. നേരത്തെ പറഞ്ഞ സംഗതിയിലെ ഒരു ഇതായിട്ട് വന്നിട്ടൊരു കഥയുണ്ട്. അതായത് പല രാജ്യങ്ങൾ ഇങ്ങനെ സമ്പത്തുകൾ, അവരുടെ സമ്പത്ത്, രാജ്യ സമ്പത്ത് ഗോൾഡ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ സൂക്ഷിച്ച് വെക്കുക, ഏറ്റവും സേഫ് ആയ സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കുക എന്നുള്ള, അപ്പോൾ ഒരുമിച്ച് കാരണം ഈ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രേഡ് ഉണ്ട്. അപ്പോൾ ഇവർ ഈ രാജ്യ സമ്പത്തെല്ലാം ഈ ഒരുമിച്ച് സ്ഥലത്ത് വെച്ചാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്ഥലത്തിനകത്തുനിന്ന് മാറ്റിയാൽ മതിയല്ലോ, അങ്ങനെ ഒരു സംഗതി. അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു സ്ഥലം നോക്കി ഒരു കുന്ന് മലയോരത്തൊരു കുന്നപ്പുറത്ത് കയറി. അപ്പോൾ അവിടെ ഓരോ രാജ്യത്തിനും അതിൻ്റേതായിട്ടുള്ള മുറികളുണ്ട്. അപ്പോൾ ഈ ട്രേഡ് നടക്കുമ്പോൾ ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പണം മാറ്റും, മറ്റേ ഈ മുറിയിൽ നിന്ന് മറ്റേ മുറിയിലേക്ക് പണം മാറ്റും. അപ്പോൾ അത് എളുപ്പമായി എന്നുള്ളതായിരിക്കും. അപ്പോൾ അങ്ങനെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ നാൾക്ക് ശേഷം ഈ സ്ഥലത്തെ ഈ ഭരണാധികാരികളും അവരുടെ ഫാമിലിയും കുട്ടികളും കൂടി ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ വരുമ്പോൾ കുട്ടികൾ പറയാണ്, അപ്പോൾ വന്നിട്ട് നോക്കി ഇതെല്ലാം പേപ്പറും കാര്യങ്ങളും നോക്കി എല്ലാം കറക്റ്റ് ആയിട്ട് അങ്ങോട്ട് മൂവ് ചെയ്ത് ഇങ്ങോട്ട് എല്ലാം കൃത്യമായിട്ടുള്ള രേഖകളും കാര്യങ്ങളും. അപ്പോൾ കുട്ടികൾ സ്വർണം കണ്ടിട്ടില്ല. അപ്പോൾ അവരെ നിർബന്ധം പിടിക്കണം, അത് ഈ അറ ഒന്ന് തുറന്ന് കാണിച്ചു തരണം, എനിക്ക് തുറന്ന് കാണണം. അപ്പോൾ അവനത് അണ്ട ഭൂമിക്കടിയിലാണ് ഇല്ല, അങ്ങനെ കുട്ടികൾ നിർബന്ധത്തിന് വഴങ്ങി അവിടുത്തെ ജോലിക്കാർ, അപ്പോൾ ഈ ഭരണാധികാരികളും നിർബന്ധിച്ച് അപ്പോൾ തുറക്കേണ്ടി വരികയാണ്. അപ്പോൾ അവരെ ഒരു പേപ്പറിൽ കറക്റ്റിൽ തുറക്കേണ്ട ആവശ്യമില്ലെന്ന് കുറേ പറഞ്ഞ് നോക്കിയെങ്കിലും പക്ഷെ അവസാനം തുറക്കുകയാണ്. തുറന്നു നോക്കിയപ്പോൾ ഈ അറകളെല്ലാം ആകെ ചിന്ന ഭിന്നായിട്ട് കിടക്കുക, കാരണം ഒരു ഭൂമി കൊലുക്കുണ്ടായി, അതിൻ്റെ അത് തമ്മിൽ അത് ഉള്ളിലിടിഞ്ഞു. അപ്പോൾ അതെല്ലാം മണ്ണിൻ്റെ അടിയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുകയാണ്. പക്ഷെ പേപ്പറിൽ മാത്രം ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷെ ഫിസിക്കലായിട്ടുള്ള സാധനം അവിടെ ഇല്ല. അപ്പോൾ അതാണ് പറഞ്ഞപ്പോൾ മനസ്സിലായത്, പണത്തിന് ഇപ്പോൾ ഇന്ന് നടക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ പലതും നമ്പേഴ്സാണ്, ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വീഴുന്ന പൈസ അതങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ്. പക്ഷെ അതിനകത്ത് നമ്മുടെ ജീവിതത്തിൽ എന്ത് മൂല്യമാണ് നമുക്ക് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ജീവിതത്തിൽ സന്തോഷകരമായ അനന്തകരമായിട്ട് ഒരു വെൽബീയിങ് ഉള്ള അവസ്ഥ എങ്ങനെയാണ് സംഭവിക്കുന്നത്, അതിന് ഈ വരുന്ന അതിലാണോ നമ്മുടെ വെൽബീയിങ് കിടക്കുന്നത് എന്നുള്ളൊരു ഒരു ചോദ്യം ഉണ്ട്. ഈ അവസ്ഥകൾ നമ്മളൊരു സ്വപ്നമാണ്, ഈ അവസ്ഥ നമ്മുടെ ഒരു സ്വപ്നമാണ്. യാഥാർത്ഥ്യം നിങ്ങൾ പറഞ്ഞെടുത്താണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഇതിൽ തർക്കത്തിനല്ല മനസ്സിലാക്കണം. നിങ്ങൾ പറഞ്ഞതിൻ്റെ അകത്ത് ഈ സാമ്പത്തികമുണ്ടെങ്കിലേ നമുക്ക് സ്വാതന്ത്ര്യം ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടുള്ള ഇതാണ് ഞാൻ പറഞ്ഞത്. അത് അതിനകത്ത് അല്ല, ഞാൻ ഞാനിപ്പോഴും പറഞ്ഞത് അതൊരു മെറ്റീരിയൽ മാത്രം, അതിനകത്ത് അതില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോഴും അങ്ങനെയാണ് മനസ്സിലാക്കണേട്ടാ, അങ്ങനെ ഞാൻ തിരിച്ചാണ് മനസ്സിലാക്കിയെങ്കിലേ തിരുത്തണം ഞാൻ പറഞ്ഞത്. ഈ ഞാൻ പറയണത് അതിൻ്റെ അകത്ത് സ്വാതന്ത്ര്യമില്ല, കറൻസിക്കകത്ത് സ്വാതന്ത്ര്യമൊന്നുമില്ല. കറൻസി അടിസ്ഥാനപരമായിട്ട് ചൂഷണമാണ് ശരിക്കും, വിനിമയം ചെയ്യാനായിട്ടുള്ള ഒരു ഉപാധി എന്നുള്ള നിലയിൽ നമുക്ക് അതിനെ എടുക്കാം. പക്ഷെ അത് ശേഖരിച്ചു വെക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മളറിയാത്തൊരു അധികാരം അതിൻ്റെ അകത്തുണ്ട്, അതിൻ്റെ അകത്ത് കേന്ദ്രീകരിക്കപ്പെടുന്നൊരു വ്യവസ്ഥയുണ്ട്. നമ്മൾ നിസ്സാരമൊന്നും വിചാരിക്കുന്ന കറൻസി ഇല്ലേ, അതിനകത്ത് അടിസ്ഥാനപരമായിട്ട് രേഖപ്പെടുത്താത്ത അധികാരമുണ്ട് അതിൻ്റെ അകത്ത്. നമ്മള് കാണില്ല, നമ്മളൊരു മനുഷ്യന്റെ അടിമ വ്യവസ്ഥയെ ആണിതറച്ചിരിക്കുന്ന സാധനം അത്. അതിൻ്റെ അകത്ത് ആ ചരടയിലാണ് നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന ലളിതമാണെന്ന്, ലളിതമായ ഒരു സാധനമൊന്നുമില്ല. വളരെ നമ്മൾ പറയുന്നത് അതിന് മൂല്യമില്ലെന്ന് പറയുമ്പോഴും ആ മൂല്യം ഉണ്ടെന്ന് ധരിച്ചു വെച്ച് അടിച്ചു വെച്ചിരിക്കുന്ന ആണിയാണ് അത്. അതുകൊണ്ടാണ് നമുക്കിത് ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ പോലും അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയണത്. നമ്മളുടെ ഈ സാധനം ഉണ്ടല്ലോ, നമ്മുടെ അടിമ ബോധത്തിൻ്റെ അകത്ത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അത് സൃഷ്ടിച്ചെടുത്ത് തന്നെ ബോധപൂർവം തന്നെ. അതായത് ഇനി പറിച്ചുകളയെന്ന് പറഞ്ഞാൽ എത്ര എളുപ്പമൊന്നുമില്ല. കൊടയുക എന്ന് പറയണത് കറൻസി അല്ല, അത് തരുന്ന ഈ നേരത്തെ പറഞ്ഞ സൗകര്യങ്ങളെന്നും നമ്മൾ വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ, ആ സാധനങ്ങളൊക്കെ കുഴിച്ചു കളയാനേ പറ്റുള്ളൂ. കറൻസിയെ കുഴിക്കല്ലേ ചെയ്യണ്ടോ, കറൻസിയെ കുഴിക്കാൻ തല്ലും തോറും അത് വളരെ ഉള്ളൂ. അതിനെ കൊഴിഞ്ഞു പോകാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നതിന് മനുഷ്യൻ അങ്ങനെ മാറേണ്ടതുണ്ട്. ഇതെനിക്ക് ഇത്രയും മതി എന്ന് തീരുമാനിക്കുന്ന ഒരു മനുഷ്യനെ ആ സാധനം ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കിത്രയും മതി ഇതിനെ കൊണ്ടുള്ള പ്രയോഗം എന്ന് പറയുന്നിടത്തേക്ക്
പുതിയൊരു കാലത്തെ ജനറേഷൻ അതിനെ തള്ളുന്നിടത്ത് മാത്രമേ അത് കൊഴിയുള്ളൂ. അല്ലാതെ ഒരിക്കലും അത് നമ്മൾ കാണാത്ത എത്രയോ അധികാരങ്ങൾക്കകത്തുള്ള ആണികൾ അതിനെ അടിച്ചു കയറ്റിയിട്ടുണ്ട്. അത്ര ലളിതമല്ലത്. അപ്പോൾ ഓരോ മനുഷ്യർക്കും അതിനെ പരിധി നിശ്ചയിച്ച് അതിനെ ഉപയോഗിക്കാനായിട്ടുള്ള വിവേകം ഉണ്ടാകുന്ന കാലത്ത് മാത്രമാണ് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു അടലുകൾ അടന്നു പോകാൻ സാധ്യതയുള്ളത്. അത്രയും ഭയങ്കര നമ്മൾ നമ്മളുടെ മുഴുവൻ ഭൗതിക സുഖങ്ങൾക്കകത്തുള്ള എല്ലാ പൈശാചിക നിർമ്മിതികളും അതിൻ്റെ അകത്താണ് കെട്ടിപ്പോകുന്നത്. പിന്നെ എങ്ങനെയാണ് അത് തകരുന്നത്? തകർക്കാൻ പറ്റുന്നത് വ്യക്തികൾക്കേ പറ്റുള്ളൂ. വ്യക്തികളായി മാറുന്ന സമൂഹങ്ങൾക്ക് ഒരു സാധ്യത എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാകും. നമ്മൾ കാണുന്ന ലളിതമായ ഒരു സാധനമല്ല. മൂല്യമില്ലെന്നേ പറയാൻ പറ്റുള്ളൂ. അതിന് അധികാരമില്ലെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് അധികാരമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് സ്വാതന്ത്ര്യം എന്നുള്ള പ്രയോഗം പ്രയോഗിക്കുക പോലും വേണ്ടി വരുന്നത്. അതിനകത്ത് അധികാരം ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നമ്മൾ വിചാരിക്കുന്നത്. പിന്നെ ഭയങ്കരമല്ലേ, നമ്മൾ സുരക്ഷിതമാണെന്ന് വിചാരിക്കുന്നതിൻ്റെ ഒരു ഘടകം അതാകുമ്പോൾ തന്നെ നമ്മൾക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു അധികാരം വരികയാണ്. നമ്മളൊരു അധികാരിയാകുന്നുണ്ട് ആ അർത്ഥത്തിൽ. നമ്മൾ സ്വീകാര്യനാകുന്നുണ്ട്. നമ്മൾ സ്വയം എൻ്റെ കയ്യിൽ പണമുണ്ട് എന്നത്, അതുകൊണ്ട് നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല എന്ന് വിചാരിക്കുന്ന വിചാരം എൻ്റെ ഉള്ളിൽ വരുത്തുന്നത് പോലും ആ സുരക്ഷിതമെന്ന് തോന്നുന്ന മെറ്റീരിയലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. നീ അല്ലാതെ എന്നെ സഹായിക്കില്ല എന്നുള്ള എൻ്റെ തോന്നലില്ലേ? ആ തോന്നൽ അതാണ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ എനിക്കൊരു ആവശ്യം വരുമ്പോൾ നീ ഉണ്ട് എന്നുള്ള എൻ്റെ തോന്നലില്ലേ? അതാണ് മനുഷ്യന് ആവശ്യം വരുന്നത്. നമ്മൾ ഇത്രയും പേരില്ലേ, നമുക്ക് പരസ്പരം സഹകരിച്ചാൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് വിചാരിക്കുന്ന ആ ധനം എനിക്ക് തരില്ല എന്നുള്ളത് എൻ്റെ തിരിച്ചറിവ് കൊണ്ടാണ് ഞാൻ ഈ മുഷിയുന്നത് മനുഷ്യൻ. മറിച്ചാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ 12 പേരുണ്ട്. നമ്മൾ 12 പേരും ഈ സമൂഹത്തിൻ്റെ ഈ വ്യവസ്ഥയിൽ തന്നെ ജീവിക്കണം എന്ന് വിചാരിക്കും. പരസ്പരം സഹായിക്കാനുണ്ട് എന്ന് നമുക്ക് തോന്നണമെങ്കിൽ നമ്മളിപ്പോൾ ജീവിച്ച മനുഷ്യരെക്കാളും സുരക്ഷിതമായി നമുക്ക് നാളെ ജീവിക്കാം. അത്ര ഉറപ്പുണ്ട് നമുക്ക്. കാരണം ഒരാവശ്യം വന്നാൽ നമ്മൾ 12 പേരുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാൻ നമുക്കില്ലല്ലോ. എനിക്കൊരു ആവശ്യം വന്നതിന് എൻ്റെ അപ്പൻ പോലും എൻ്റെ കൂടെ ഉണ്ടാവുന്ന ഒരു ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഞാനിത് കൂട്ടിക്കൂട്ടിരിക്കുന്നതല്ല. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം പറയണം. ഇപ്പോൾ കോവിഡ് സമയത്ത് ലോക്ക്ഡൗൺ തുടങ്ങിയ സമയം, ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ നമ്മൾ ആ സമയത്ത് അങ്ങനെ ഇതിൻ്റെ ഒരു ഇതിലായിട്ട് നമ്മുടെ ഒരു പേടി ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ എത്രത്തോളം പുറത്തിറങ്ങണ്ട, സൂപ്പർ മാർക്കറ്റിൽ പോകേണ്ട, സാധനങ്ങൾ വാങ്ങണ്ട എന്നുള്ളൊരു ഇത്. അപ്പോൾ വീട്ടിൽ അത്യാവശ്യം കുറച്ച് ഇപ്പോൾ പയറും ചീരയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ട ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് അത് വെച്ച് തന്നെ പരമാവധി ഇപ്പോൾ ചക്കയൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ച് പരമാവധി കഴിച്ചു കൂട്ടുക എന്നുള്ളത്. പക്ഷേ ഒരു 2-3 ദിവസമായപ്പോൾ നമുക്കിത് പങ്കിടാതെ പറ്റുന്നില്ല. അത് മനസ്സിൽ അത് തന്നെ വന്നൊരു സംഗതിയാണ്. അപ്പോൾ വീടിനടുത്തുള്ള ആൾക്കാർ ഇപ്പോൾ വീട്ടിൽ നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ളത് അപ്പുറത്തെ വീട്ടിൽ കൊടുക്കും. അവർ കുമ്പളങ്ങി സാധനങ്ങൾ അവരവിടെ വളർത്തുന്നുണ്ട്, അത് ഇങ്ങോട്ട് വരും. അപ്പോൾ അങ്ങനെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ, അതായത് പുറത്തൊരു മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതിനോടൊരു ഭയം തോന്നിയൊരു കോവിഡ് ഇത് മൂലം സംഗതി വന്നപ്പോൾ തന്നത്ത്, അതായത് ആരും തീരുമാനിച്ചെടുത്തിട്ടോ നമ്മളോട് പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞിട്ടോ ഒന്നല്ല, സ്വയമേ തോന്നിയ സംഗതിയാണ്. അപ്പോൾ അങ്ങനൊരു സംവിധാനം രൂപപ്പെടുന്നുണ്ടായത്. അപ്പോൾ അങ്ങനൊരു ആവശ്യം വന്നാൽ, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കലിയും അങ്ങനെയാണ്, ആ ഒരു ഷെയറിങ് ആൻഡ് കെയറിങ്ങിലൂടെ തന്നെയാണ് ഹ്യൂമൻ എവല്യൂഷൻ നടന്നു പോന്നിട്ടുള്ളത്, നമ്മളെല്ലാം സർവൈവ് ചെയ്ത് പോന്നിട്ടുള്ളത് എന്നുള്ളത്. അല്ല, ആ സാധ്യത ഇനിയും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മനുഷ്യരിൽ ആ സഹവർത്തവും സ്നേഹവും കരുതലും ഒക്കെ മനുഷ്യൻ്റെ അകത്തുനിന്ന് കൊഴിഞ്ഞൊന്നും പോയിട്ടില്ല. മനുഷ്യർ ഭയം ജനിപ്പിച്ചു എന്നുള്ളത് കൊണ്ടാണ് കൊടുത്താൽ തീർന്നു പോകുന്ന നമ്മൾ വിചാരിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസം നമ്മളെ രൂപപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ സഹകരിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് സഹകരിച്ച് ജീവിക്കാൻ പറ്റും. നിങ്ങൾക്കില്ല, എനിക്കുണ്ട്. നിങ്ങൾക്കില്ലാത്തതിൻ്റെ കാരണങ്ങൾ വേറെ ഉണ്ടാവും പലതും. എൻ്റെ കയ്യിൽ കരുതി വെക്കാൻ ഒരു പരിധിയുണ്ട്. അത് കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെല്ലാവരും ഒന്നാവും. അപ്പം അതുകൊണ്ട് നമ്മൾക്കുള്ളത് നമുക്ക് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് അന്വേഷിക്കാമെന്നുള്ളൊരു തലത്തിലേക്ക് മനുഷ്യൻ വികാസം ഉണ്ടാക്കും. അല്ലാതെ ഒന്നുമില്ല. അപ്പം അത് അത്ര മോശം ജീവിയല്ല മനുഷ്യൻ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്ര മോശം ജീവിയല്ല. അങ്ങനെ മോശം ജീവിയായിട്ട് നമ്മളെ ചിന്തിപ്പിക്കുന്നത് ഈ ഭയത്തിൽ നിന്നാണ്. ഈ ഭയമാണ് നിനക്ക് നിൻ്റെ ഒരു ആവശ്യം വരുമ്പോൾ നീ മാത്രം ഉണ്ടാകൂ എന്ന് പറയുന്ന ഒരു അടിസ്ഥാന വർത്തമാനങ്ങൾ മനുഷ്യനെ കൊണ്ട് പറയിപ്പിച്ചു കഴിഞ്ഞു. നിനക്ക് നീ മാത്രം ഉണ്ടാവുക, അതുകൊണ്ട് നീ ഇൻഷുറൻസ് കൂടുക, നിനക്ക് കിഡ്നി അടിച്ചു പോകാൻ സാധ്യതയുണ്ട് 42-ാമത്തെ വയസ്സിൽ. അതുകൊണ്ട് 22-ാമത്തെ വയസ്സിൽ തന്നെ നീ
42 വയസ്സിൽ കിഡ്നി അടിച്ചു പോയാൽ ചികിത്സിക്കാനുള്ള ഇൻഷുറൻസ് ഇപ്പം തന്നെ കൂടിക്കൊള്ളുക. നിനക്ക് പെണ്ണാണ് പെങ്കൊച്ചാണ് കിടന്നത്, അപ്പോൾ ഒരു 101 പോകാൻ വേണ്ടിയിട്ടുള്ള നിൻ്റെ ശേഖരണം തുടങ്ങിക്കോളും. ഇങ്ങനെ നമ്മൾ ഇതിനെ കണക്കിയത് ഭയമുണ്ടാക്കി രൂപപ്പെടുത്തിയ മനുഷ്യരുടെ പ്രശ്നങ്ങൾ മാത്രമാണ്. മനുഷ്യൻ ഇങ്ങനെയൊന്നുമല്ല, മനുഷ്യൻ എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പോകാം. ഞാൻ അതുകൊണ്ടാണ് ഈ യൂട്ടേൺ എന്ന് പറയുന്നതിൻ്റെ അകത്ത് അത്രയും സാധ്യത ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. മനുഷ്യർ നമുക്കിപ്പോഴും നമ്മളിപ്പോൾ ഇത്ര ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് കലഹങ്ങളില്ലല്ലോ, നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളല്ല പരസ്പരമാണ്. നമ്മൾ സംവാദങ്ങളല്ലല്ലോ, നമ്മൾ തോൽപ്പിക്കാനും ജയിപ്പിക്കാനും അല്ലല്ലോ വർത്തമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ പരസ്പരം പറയുമ്പോൾ, നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നല്ലോ മനുഷ്യർക്ക്. സിസ്റ്ററിനെന്തോ ഇല്ല, ഞാൻ പറഞ്ഞതിനോട് കൂട്ടി ചേർത്തിട്ട് ഇപ്പൊ കോവിഡിന് ശേഷം നോക്കുകയാണെങ്കിൽ എന്തിന്റെ പേരിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഒരു രാഷ്ട്രീയത്തിന്റെ പേരിലാണോ കൃത്യമായിട്ടുള്ള ക്ലാരിറ്റിയുടെ, പക്ഷെ ആളുകൾ കൂടിയിരിക്കാൻ ഭയങ്കരമായിട്ട് ഒരു ഒരു വെമ്പൽ എല്ലാവരുടെ ഇടയിൽ. നമുക്ക് അവിടെ പോവാം. അതായത് പണ്ടും വീക്കെൻഡുകൾ ഹോറിബിൾ ആയിരുന്നു, പണ്ടും ജോലി ഇഷ്ടപ്പെടാത്ത ഒത്തിരി ആളുകളുണ്ട്. പക്ഷെ അതിനെ വെച്ച് നോക്കുമ്പോൾ കോവിഡിന് ശേഷം ആ ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ചതിന് ശേഷം കൂടിയിരിക്കൽ കൂടിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അതിനു മുമ്പ് വെച്ചാൽ നമ്മൾ ആളുകളെ കൂടിയിരുത്താൻ ശ്രമിക്കുമ്പോൾ ഇപ്പോഴും പരിമിതികളുണ്ട് എല്ലാവർക്കും. പക്ഷെ എങ്കിൽ പോലും കൂടിയിരിക്കണം എന്നുള്ളൊരു ഐഡിയ തലയിൽ വന്നിട്ടുണ്ട്. ഓ അവിടെ ഒരു യാത്ര ഉണ്ട്, അത് നല്ലതാണ്, അല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾ ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് അതിന് വരാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും എല്ലാവരും ഇങ്ങനെ ആ ഒരു എനർജിയിലേക്ക് വരുന്നുണ്ട്. അത് അങ്ങനെ ഒരു യാത്ര പോകുമ്പോൾ 2000 രൂപ ചെലവാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നാ പോകണമെന്ന് തീരുമാനിക്കുന്ന ആളുകളൊക്കെ മാറിയിട്ട് 2000 രൂപയല്ലേ ഉള്ളൂ, അതിനേക്കാൾ വലുതാണ് അതെന്ന് വിചാരിക്കാനെങ്കിലും തുടങ്ങിയിട്ടില്ല. ഇവിടെ വരുന്ന കുട്ടികള് BP 40 പേര് പറഞ്ഞത് ഈ കോളേജിൽ പഠിക്കുന്ന കുട്ടികളൊക്കെയാണ് ഈ പറഞ്ഞത്. അവിടെ നിന്ന് തന്നെ നേരെ വരും, വീട്ടിലും പോലും പറയാതെ ഇവിടെ വന്നിട്ട് 2500 രൂപ അവർക്ക് കൊടുത്തിട്ടാണ്. നമ്മൾ 1750 രൂപ വാങ്ങിക്കും അവരുടെ, അവരുടെ 500 രൂപ ക്യാമ്പ് കണ്ടക്ട്. അപ്പോൾ എത്ര 2250 രൂപ ഈ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് പൈസ കൊടുത്തിട്ട് 2 ദിവസം എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്നത്. എന്നാൽ 2500 രൂപ മറ്റേ സാധനമൊക്കെ ഇല്ലേ, ബ്രാൻഡ് ഫുഡ് മേടിച്ച് അവിടെ കഴിഞ്ഞാൽ പോരെ. നേരത്തെ അങ്ങനെയല്ലേ ചിന്തിക്കുന്നത്. നീ പറഞ്ഞതിൻ്റെ കാരണം ഞാൻ പറഞ്ഞത് മാറുന്നുണ്ട്, മാറി ചിന്തിക്കുന്നുണ്ട് മനുഷ്യർക്ക് ഇങ്ങനെ ഒരുമിച്ച് ഇരിക്കുന്നതിൻ്റെ അകത്തു നിന്നുള്ള ആനന്ദങ്ങൾക്ക് റിയലൈസ് ചെയ്യുന്നുണ്ട് ആളുകൾ, പ്രത്യേകിച്ച് യുവാക്കൾ. യുവാക്കൾ മാത്രമല്ല, ഇപ്പോൾ ഡിസംബറിൽ 3 ക്യാമ്പുകൾ അപ്പപ്പൻതാടിയാണ്, ലേഡീസ് ഓൺലിയാണ്. അവർ 3 ദിവസം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കാലത്ത് 10 സ്ത്രീകൾ കഴിഞ്ഞ ദിവസം 5 പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ പോകുന്നു 60-62 വയസ്സുണ്ട്. റീനി കരകൻ അവരഞ്ച് കൂട്ടുകാരും കൂട്ടിയിട്ട് പോകുമ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുക. സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്ക്, പൈസക്ക് കുറവൊന്നും ഉണ്ടായിട്ടല്ലേ ഇവരാരും പോകാതിരുന്നത്. ഈ സമൂഹം വിടൂലല്ലോ അവരിങ്ങനെ. എന്തൊരു സാധ്യതകളാണ് അത് ലോകം മാറ്റ, ആ ഒരു ലോകം ഉണ്ടെന്നേ. ഞാൻ സന്തോഷിക്കുന്ന ഒരു കാര്യം നമുക്ക് പോകാനുള്ള മാറാനുള്ള മനോഭാവങ്ങളുള്ള മനുഷ്യർ രൂപപ്പെട്ടു വരുന്നുണ്ടല്ലോ. ഭയങ്കര പ്രത്യാശയുള്ള സംഗതിയല്ല. അല്ല, നമുക്ക് അതോടുകൂടി ക്ലോസ് ചെയ്യാം തൽക്കാലം. ഇപ്പോൾ ഈ ഒരു സ്പേസ് ആയിട്ടുള്ളൊരു ബന്ധമെല്ലാം ആയല്ലോ. അപ്പോൾ ഇനി എല്ലാം അപ്പോൾ ഇനിയും ഇങ്ങോട്ട് പറയാനുള്ള സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് കരുതാൻ. നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ട് നല്ലൊരു കാർഡ് ഒരു സംഗതി പ്രിന്റ് ചെയ്തത്, അപ്പോൾ അതൊന്ന് വായിച്ചിട്ട് വായിക്കാൻ ആഗ്രഹിക്കാം. അപ്പോൾ ഇത് ഈല ഭട്ട് എന്ന് പറഞ്ഞിട്ട് ഗുജറാത്തിലെ സേവ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ കുടുംബശ്രീ ഒക്കെ രൂപപ്പെട്ടത് സേവയുടെ മോഡലിൽ നിന്നാണ്. അവര് ഫുഡ് ചെയ്യുന്നതാണോ? ഫുഡിലുണ്ട് എല്ലാ പല വിധത്തിലുള്ള, നമ്മുടെ കുടുംബശ്രീ പല മേഖലകളിൽ ഏർപ്പെട്ടിട്ടുള്ള പോലെ തന്നെ സേവ എന്ന് പറഞ്ഞിട്ട് അവര് ഗുജറാത്തില് 70s ഗുജറാത്തിലാണ്. ഈല ഭട്ട് എന്നാണ് അവരുടെ പേര്. അപ്പൊ അവര് കമ്മ്യൂണിറ്റികളെ കുറിച്ച് എഴുതിയ ഒരു പുസ്തകത്തിൽ ഉള്ള ഒരു പോർഷനാണ്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷാണ്, ഞാൻ അതിൻ്റെ ചെറിയ ഒരു മലയാളം വിവർത്തനം ചെയ്യാൻ ശ്രമിച്ചതാണ്. അപ്പോൾ അത് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്ത് ഞാൻ തനിച്ചല്ല, നിങ്ങൾ ഞാനുമായും ഞാൻ നിങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. എൻ്റെ സമൂഹത്തിലെ ആളുകളുമായും ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഓരോ അയൽ സമൂഹവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരുമിച്ച് നാം ലോകത്തെ രൂപപ്പെടുത്തുന്നു, സമുദ്രവൃത്തങ്ങൾ പോലെ. ഈ സമുദ്രവൃത്തങ്ങളിൽ ഗാന്ധിയുടെ ഒരു ഐഡിയ, ഓഷ്യാനിക് സർക്കിൾസ്, അതായത്
സമുദ്രത്തിൽ രൂപപ്പെടുന്ന സർക്കിൾസ് പല വേറെ പല പല കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് ഉണ്ടാവും. പക്ഷെ അത് ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ അതെല്ലാം തമ്മിൽ കണക്റ്റഡ് ആണ് എന്നുള്ളൊരു സംഗതി. ഒരുമിച്ച് നാം ലോകത്തെ രൂപപ്പെടുത്തുന്നു സമുദ്രവൃത്തങ്ങൾ പോലെ, അല്ലെങ്കിൽ ഒരു മഹാ ആൽവൃക്ഷത്തിൻ്റെ വേരുകളുമായി ഇണങ്ങിയ ശാഖകൾ പോലെ. നാം എല്ലാവരും പരസ്പരവും മണ്ണുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അതിനാൽ നമ്മുടെ ബന്ധത്തിന് നിങ്ങൾ പകരുന്ന മാധുര്യം എൻ്റെ ജീവിതത്തെ പരിപോഷിപ്പിക്കും. ഞാൻ ചെറിയുന്ന കയ്പ് നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുമെന്ന പോലെ. നമ്മൾ ഒരേ ആകാശത്തിന് കീഴിലാണ്. നമ്മൾ ഒരേ വായു ശ്വസിക്കുന്നു. നമ്മൾ ഒരേ ഭൂമിയിൽ നിന്നും വെള്ളമെടുക്കുന്നു. നിങ്ങളെയും എന്നെയും നിലനിർത്തുന്ന ഒരേ ഭൂമിയുടെ വിളയാണ് നാം ഭക്ഷിക്കുന്നത്. നാം എല്ലാവരും ഭൂമി മാതാവിൻ്റെ മക്കളാണ്. ഈ കൊടുക്കൽ വാങ്ങലുകൾ നമ്മെ പാരസ്പര്യത്തിൽ ലയിപ്പിക്കുന്നു. ഇതിനെയാണ് അനുബന്ധ് എന്ന് പറയുന്നത്. നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം നമുക്ക് അംഗീകരിക്കാം. നമ്മുടെ പരസ്പര ബന്ധിതമായ എല്ലാ പ്രവർത്തനങ്ങളുടെയും ആകെത്തുകയാണ് ഈ ലോകത്തെ നിലനിർത്തുന്നത്. ഇങ്ങനെ ചെയ്യാനേ ഇങ്ങനെ കാണാനേ പറ്റുള്ളൂ, ഇങ്ങനെ രൂപപ്പെടാനേ പറ്റുള്ളൂ. ഇങ്ങനെയുള്ള മനുഷ്യരും ആശയങ്ങളും വൈവിധ്യമാർന്ന രീതിയിലുള്ള ജീവിതങ്ങളൊക്കെ ആണ് തന്നെയാണ് നമ്മളെ പ്രചോദിപ്പിക്കുന്നത്. നിരാശപ്പെടാനുള്ള ഒരു കാരണവുമില്ല. നിരാശപ്പെടുന്നതിൽ ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, ഈ ഹിംസാത്മകമായ ഒരു ലോകം അപ്പുറത്തെ സൈഡിൽ വളരുന്നു എന്നുള്ളത് കാണുമ്പോഴുള്ള ഭയമാക്കും. യുദ്ധങ്ങൾ അതിൽ ഒന്നാമത് നിൽക്കുന്നൊരു കാര്യം. ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നു എന്ന് പറയുന്ന ഹിംസയേക്കാൾ ഭീകരമാണ് ബോധപൂർവം ഒരു ഒരു സമൂഹത്തെ ആയുധങ്ങൾ കൊണ്ട് തീർത്ത് കളയാമെന്ന് തീരുമാനിക്കുന്ന ഒരു സമൂഹമായിട്ടൊരു അതിർത്തികൾ ഉണ്ടാക്കുന്ന ഒരു ലോകം ഉണ്ടാകുക എന്ന് പറഞ്ഞിടത്ത് മാത്രമേ നമുക്ക് പരാതികളുണ്ട്. മറ്റ് മനുഷ്യരുടെ തിന്മകളെ നമുക്ക് ക്ഷമിക്കാം, അയാളുടെ ഒരു തിരുത്തലിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ഒക്കെ ചെയ്യാം. പക്ഷെ ബോധപൂർവം അതിർത്തികളുണ്ടാക്കി എൻ്റേതെന്നും നിൻ്റേതെന്നും പറഞ്ഞ് ഉണ്ടാക്കുന്നൊരു അക്രമമുണ്ടല്ലോ, അതാണ് നമുക്ക് വേദന ഉണ്ടാക്കുന്നത്. മറ്റേതിനകത്ത് നമ്മളുടെ ശിക്ഷകൾ പോലും അത് അത് ആ ഒരു തലത്തിൽ തന്നെയല്ലേ. ഒരാളൊരാളെ ഇല്ലാതാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ ആ സന്ദർഭമാണ് ചിലപ്പോൾ ഒരു പക്ഷേ അയാളെ കൊണ്ടത് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കാര്യകാരണങ്ങളുണ്ട്. പക്ഷെ അയാളെ വിധിക്കുന്ന മനുഷ്യരുടെ കാര്യമൊന്നും ആലോചിച്ചോ, നീതി ഒന്നും രണ്ടും തവണ ഒന്നും രണ്ടും വർഷമൊക്കെ ചർച്ച ചെയ്ത് അയാൾ ഒരു ദിവസം തൂക്കിക്കൊല്ലാൻ തീരുമാനിക്കുന്നു എന്ന് പറയണം. വ്യവസ്ഥ ഭൂമിയിൽ ഇപ്പോഴും പ്രാകൃതം തന്നെയാണ്. ഒരു മനുഷ്യർക്ക് പറ്റുന്ന അബദ്ധങ്ങളെയൊക്കെ നമുക്ക് കാലം വായിച്ചു കളയോ, മനുഷ്യർക്ക് തന്നെ ക്ഷമിച്ചും പുറത്തുമൊക്കെ ജീവിക്കാൻ പറ്റും. പക്ഷേ അതിർത്തികളുടെ പേരിൽ നടക്കുന്ന ആയുധങ്ങൾ കൊണ്ടുള്ള പ്രതിരോധങ്ങളല്ലേ, പ്രതിരോധങ്ങളും പ്രതികാരങ്ങളും അത് ഭൂമിയിൽ നമുക്ക് സഹിക്കാൻ പറ്റുന്നതിനോട്. ചെറിയ മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു തുടങ്ങാം. ഈ മനുഷ്യരിൽ ഭയങ്കര പ്രത്യാശയാണ്. മനുഷ്യര് ഭയങ്കര ചേഞ്ച് കൊണ്ടുവരാൻ സാധ്യതയുള്ള ജീവിയായിട്ടാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊരു മനുഷ്യനെയും കുറ്റപ്പെടുത്താൻ തോന്നിയിട്ടില്ല. കാരണം എന്തെങ്കിലും കാരണങ്ങളാൽ അവനിൽ മോശമെന്ന് തോന്നുന്നൊരു കാര്യം അവനിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു മനുഷ്യനെ അതിൻ്റെ കാരണക്കാരനാകാനാണ് സാധ്യത. അതുകൊണ്ട് ഒരു 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 മനുഷ്യനിൽ ഒറ്റപ്പെട്ട ഒരാളെയും പ്രതിസ്ഥാനത്ത് നിർത്താൻ എനിക്ക് തോന്നാറില്ല. ജനറേഷൻ വൈസോ അല്ലെങ്കിലോ അങ്ങനെ സംഭവിച്ചതല്ല. അയാൾക്ക് വഴിയടഞ്ഞു പോവുകയോ വഴി തെറ്റിച്ചതൊക്കെ ആകാനുള്ള സാധ്യത, അല്ലാതെ ഒരു മനുഷ്യനും അങ്ങനെ പോകാൻ ഒരു സാധ്യത ഞാൻ കാണാറില്ല ഭൂമിയിൽ. അങ്ങനെ കാണാൻ പറ്റുന്നിടത്ത് നമ്മൾക്ക് പുതിയൊരു ലോകത്തിൻ്റെ സ്വപ്നം കാണാനും അർഹതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിങ്ങനെയൊക്കെ ചിന്തിപ്പിച്ച പ്രേരിപ്പിച്ച ഒരു മനുഷ്യൻ കുറുപ്പ് സാറാണ്, ഡി പകേശ കുറുപ്പ് എന്ന് പറയുന്നൊരു അയൽക്കൂട്ട പരീക്ഷണം നടത്തിയൊരു ആലപ്പുഴയിൽ കുറുപ്പ് സാറാണ് എന്നെ നമ്മൾക്ക് തിക്തതകളും
ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ തൊട്ടടുത്തേക്കുന്ന മനുഷ്യരിലേക്കല്ല അത് കൊടുക്കുന്നത്. അങ്ങനെ പറയാൻ നമുക്ക് സാധിച്ചത് അതുകൊണ്ടൊക്കെ തന്നെ. മനുഷ്യരിൽ പ്രത്യാശ ഉണ്ടാക്കുക, തല്ലിക്കൊഴിക്കുന്ന ഒരു പുതിയ സമൂഹം ഉണ്ടാക്കാതെ കൊഴിയാൻ അനുവദിക്കുക. നമ്മൾ പോരായ്മകളെന്ന് പറയുന്നൊരു സമൂഹം ആ പോരായ്മകൾ കൊഴിയാൻ അനുവദിക്കുക. തല്ലിക്കൊഴിക്കാൻ നിന്ന പ്രതിസന്ധികളുണ്ടാവും, കൊഴിയും, ചിലതെല്ലാം കൊഴിയും, സംഭവിക്കട്ടെ.